എതിരായിട്ട് എന്തെങ്കിലും ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചോ എന്നാണ്. എന്റെ മറുപടിയിൽ അത് വന്നിട്ടുണ്ട്. കാരണം ഒരു സൃഷ്ടിയുടെ കൈവിൽപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന. ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത് ഇസ്ലാഹ് മാസിക December 2006. അബോധിക മാർഗം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള മാർഗം അഥവാ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് എന്നർത്ഥം. അപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാനും ഉപദ്രവം വരുത്താനും അള്ളാഹുവിന് മാത്രമായി കഴിയുമെന്നാണ് മുസ്ലിം വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മരണ മാർഗം പ്രാർത്ഥന എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായി സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടതോടുകൂടെ പ്രവാചകന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു, പ്രവാചകന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ വിളിച്ചാൽ കേൾക്കുകയില്ല, കാണുകയില്ല. അപ്പോൾ ആ സൃഷ്ടിയുടെ കഴിവിനപ്പുറത്തുള്ള കേൾക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ വന്ന് ഈസാ നബി വിളിക്കുന്നു. അപ്പോൾ അവിടെ ഈസാ നബി ശിർക്ക് ചെയ്തു എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിർവചനപ്രകാരം വരുന്നു. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ശിർക്ക് ചെയ്തവനായി. മാത്രമല്ല, ഈ വിളി വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞ പ്രവാചകൻ ശിർക്കിനെ പ്രചരിപ്പിക്കുന്നവർ മാതല്ല പടസംഗാവട്ടെ. ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരും. മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അവന് ഒന്ന് കേൾക്കാൻ സാധ്യമല്ല. മരണപ്പെട്ടു പോയാൽ ഉറങ്ങിയാൽ പോലും, ഞാൻ പറഞ്ഞല്ലോ, ഉറങ്ങിയാൽ പോലും കേൾക്കാത്ത പ്രവാചകൻ മരണപ്പെട്ട തീരെ കേൾക്കൂല എന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എങ്കിൽ കബറിന്റെ അടുത്ത് വന്ന് വിളിച്ചാൽ എങ്ങനെ കേൾക്കും? കേൾക്കാൻ കഴിയില്ല. അപ്പൊ കഴിവില്ലാത്ത, കഴിവിൽപ്പെടാത്ത, സൃഷ്ടിയുടെ കഴിവിൽപ്പെടാത്ത കാര്യമാണ് ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നതെന്നും പ്രവാചകന് ഉത്തരം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ നിർവചനപ്രകാരം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശിർക്ക് ചെയ്തു എന്നും പ്രവാചകൻ അതിനെ അനുകൂലിക്കുന്നു വരും. ശിർക്കും തൗഹീദും തിരിഞ്ഞ ലോകത്തിന് പഠിപ്പിച്ചവരാണ് പ്രവാചകന്മാർ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുജാഹിദുകളുടെ നിർവചനപ്രകാരം ഇത് ശിർക്കാണ് എന്നും അത് പ്രവാചകന്മാർ ശിർക്ക് ചെയ്തു എന്നും വരുന്ന ഏറ്റവും വലിയ അബദ്ധം അവിടെ സംഭവിക്കുന്നു. അതിനാൽ തന്നെ അത് തിരുത്തിയേ പറ്റൂ. ഈ ഹദീസ് നിങ്ങൾ ഏതെങ്കിലും രൂപത്തിലൂടെ സഹിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ സഹിയാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അന്ന് ലൈഫാക്കാൻ നോക്കിയിട്ടൊന്നും ശരിയായിട്ടില്ല. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നിർവചനം മാറ്റുകയും ശരിയായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആദർശത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയും വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ കഴിവ് നശിച്ചു കഴിഞ്ഞാൽ അവനോട് ചോദിക്കുന്നത് അവന് കേൾക്കുകയില്ല, അവന് കാണുകയില്ല. അപ്പോൾ സൃഷ്ടിയുടെ കഴിവിനപ്പുറത്തുള്ള ചോദിക്കലായി, പ്രാർത്ഥനയായി. പക്ഷേ ഹദീസിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നത് കൊണ്ട് അത് പ്രാർത്ഥനയല്ല എന്ന് വരുന്നു, തൗഹീദാണെന്ന് വരുന്നു. ഇതുകൊണ്ട് തന്നെ മുജാഹിദുകളുടെ നിർവചനം തെറ്റാണെന്നും സ്ഥാപിതമാകുന്നു. ഓക്കെ. ഒരു സുഹൃത്ത് ഇവിടെ ചോദിക്കുന്നു, ഈസാ നബി അലൈഹിസ്സലാമിന് മുഅ്ജിസത്ത് ഉണ്ടായാലോ നബിയെ കേൾപ്പിക്കാൻ? ശരി, ഞാൻ പറയട്ടെ, ഒരു മുഅ്ജിസത്തും ഒരു കറാമത്തും ശിർക്ക് സ്ഥാപിച്ചുകൊണ്ടാവരുത്. ഒരു ശിർക്ക് സ്ഥാപിച്ചുകൊണ്ടാവരുത് ഒരു പ്രവാചകന്മാർ പ്രത്യേകിച്ച് ഇവിടെ ശിർക്ക് ഒരു മുഅ്ജിസത്ത് പ്രകടിപ്പിക്കേണ്ടത്. കാരണം മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുന്നത് എന്തിന്? പ്രവാചകന്മാർ ഞങ്ങൾ സത്യസന്ധന്മാരാകുന്നു, അതിനാൽ ഞങ്ങൾ പറയുന്ന തൗഹീദ് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയാനാണ്. അവർ ഇവിടെ പ്രചരിപ്പിക്കാൻ ഒരു ശിർക്ക് ചെയ്തുകൊണ്ടാണോ കാണിക്കേണ്ടത്? എന്തൊരു വിരോധാഭാസമാണ് ഈ പറയുന്നത്. മുഅ്ജിസത്ത് കൊണ്ട് ശിർക്കുണ്ടാവാൻ പാടില്ല. മുഅ്ജിസത്ത് പ്രവാചകന്മാർക്കും കറാമത്ത് ഔലിയാക്കൾക്കും പ്രത്യേകതയാവാം. പക്ഷേ ഒരു പ്രത്യേകതയാണെങ്കിൽ, ഒരു മുഅ്ജിസത്താണെങ്കിൽ അത് ശിർക്ക് കൊണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ABCD ചുരുക്കത്തിൽ നാം മനസ്സിലാക്കിയിരിക്കണം. ഒരു പ്രവാചകൻ ചെയ്തുകൊണ്ട് തൗഹീദ് സ്ഥാപിക്കില്ല, എന്തൊരു വിരോധാഭാസമാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മുഅ്ജിസത്ത് കൊണ്ടാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും അത് ശിർക്കാവാൻ പാടില്ല. പ്രവാചകന്മാർ ശിർക്കിന്റെ വാഹകരാകാൻ പാടില്ല. ശിർക്കിന്റെ ആന്റികളാണ് അവർ. ശിർക്കിനെ എതിർക്കാനും തൗഹീദ് സ്ഥാപിക്കാനും വന്നവർ ശിർക്കിലൂടെ തൗഹീദ് പ്രചരിപ്പിക്കുകയോ അതൊരിക്കലും ഉണ്ടാവുകയില്ല. അതിനാൽ തന്നെ ദുആയുടെ നിർവചനം തിരുത്തിയേ പറ്റൂ.
ഇതാണ് നമുക്ക് പറയാനുള്ളത്. തിരുത്തി യഥാർത്ഥ ഖുർആനിലെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ദുആ ഇബാദത്ത് മനസ്സിലാക്കുക, ഇലാഹ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് മറ്റുള്ളവരെ മുശ്രിക്കാക്കാനും കാഫറാക്കാനും മുനാഫിക്കാക്കാനും ഒക്കെ ശ്രമിക്കുക. കാരണം അത് പ്രത്യേകം പറയാൻ കാരണമുള്ളത് കൊണ്ട് പറയാണ്. ഓക്കെ, ആർക്കെങ്കിലും പറയാൻ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ ഇവിടെ അബൂ ഹസ്സാൻ ഒരു വിഷയം എടുത്തിട്ടിരുന്നു. ഇന്നലെ ഈ സെർവർ പ്രോബ്ലമായിട്ട് മുറിഞ്ഞു പോയതാണ്. അദ്ദേഹം പല കാര്യം പറഞ്ഞിട്ട് അതിന് പ്രധാന പ്രസക്തിയുള്ള ഭാഗം മാത്രം ഞാൻ ഒന്ന് പറയുകയാണ്. മക്കാ മുശ്രിക്കുകൾ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് പിന്നെ ലാത്തയും ഉസയും സഹായിക്കുമെന്ന് വിശ്വസിച്ച് വിളിച്ചാൽ അത് ശിർക്കാകുമെങ്കിൽ അതേ കാര്യം മുസ്ലിമീങ്ങൾ ആര് ചെയ്താലും ശിർക്കാകും. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. മക്കാ മുശ്രിക്കുകൾ മുശ്രിക്കായത് ഏതുകൊണ്ടാണോ അതേ കാര്യം ആര് ചെയ്താലും മുശ്രിക്കാവും, സംശയമില്ല. ഇവിടെ വിഷയം മക്കാ മുശ്രിക്ക് മുശ്രിക്കായത് ഏത് വിഷയത്തിൽ എന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്നു മക്കാ മുശ്രിക്ക് മുശ്രിക്കായത് ആദ്യമായിട്ട്. പിന്നെ അദ്ദേഹം എന്ന് പറയുന്നത് ഇടയ്ക്ക് വെച്ച് പറയുകയുണ്ടായി, ഒരാൾ ഒരു ശിർക്ക് വിശ്വസിച്ചാൽ അപ്പൊ തന്നെ അത് പോയി അതിന് പ്രാർത്ഥിക്കണമെന്നുണ്ടോ? പ്രാർത്ഥിക്കണമെന്നില്ല. ശിർക്ക് വിശ്വസിച്ചാൽ തന്നെ അവൻ ഔട്ടായി, പിന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അതൊന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് എന്റെ അഭിപ്രായം. ഒരാൾ ഒരു ശിർക്ക് പ്രവർത്തിക്കുന്ന വ്യക്തി, മക്കാ മുശ്രിക്കയുടെ ശിർക്ക്, ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുമായുള്ള സംസാരത്തിനിടയിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം ചോദിച്ചിരുന്നു മക്കാ മുശ്രിക്കയുടെ ശിർക്ക് എന്തായിരുന്നു എന്ന്. അദ്ദേഹവും അതുപോലെ തന്നെ ഇന്നലെ അബൂ ഹസാനിന്റെ സംസാരത്തിൽ നിന്നെല്ലാം മനസ്സിലായത് അവർ ഈ ഞങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധനമാർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ശുപാർശ ചെയ്യുന്നവരാണ് എന്ന് വിശ്വസിച്ചതാണ് ശിർക്ക് വരാൻ കാരണമെന്നാണ്. ശുപാർശ ചെയ്യുമെന്ന് ഒരാളെ സംബന്ധിച്ച് വിശ്വസിച്ചാൽ അത് ശിർക്കാവാനുള്ള കാരണമല്ല. ശിർക്കാവാനുള്ള കാരണമല്ല ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിക്കുക എന്നുള്ളത്. ശിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണത്തിലോ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലോ ദാത്തിലോ പങ്കുചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മക്കാ മുശ്രിക്ക് മുശ്രിക്കാവാൻ കാരണം അവർ അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് പറയുന്ന ശിർക്കൻ വിശ്വാസം വെച്ചുകൊണ്ടായിരുന്നു. ആ അതാണ് അവർ ചെയ്ത ശിർക്ക്. മക്കാ മുശ്രിക്ക് അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്നുള്ള വിശ്വാസമായിരുന്നു അവർ അടിസ്ഥാനപരമായിട്ട് ശിർക്കിലേക്ക് വഴിതിരിയാൻ കാരണം. അതിനാൽ തന്നെ അവരും ആ പെൺമക്കളാകുന്ന ലാത്ത ഉസ്സക്ക് അവർ ആരാധിക്കുകയും ചെയ്തു. അടിസ്ഥാനപരമായിട്ട് മക്കാ മുശ്രിക്കിന്റെ ശിർക്ക് നിലകൊള്ളുന്ന ഷഫാത്ത് ചെയ്യുമെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ല, അവർ അള്ളാഹുവിന്റെ പെൺമക്കളാകുന്നു മലക്കുകൾ, ആ പെൺമക്കളെ ആരാധിക്കണം എന്ന് പറയുകയും ആ ശിർക്കൻ വിശ്വാസം കൈക്കൊള്ളുകയും അവർ ആരാധിക്കുകയും ചെയ്തു. ഈ വിശ്വാസം, ഇത്തരം വിശ്വാസം ആർക്കുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവരും മുശ്രിക്കാവുന്ന തന്നെ ചെയ്യുന്നതാണ്. ഷഫാത്ത് ഉണ്ട്, ഷഫാത്ത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ശിർക്ക് വരികയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കൈവെക്കുന്നവർക്ക് സംസാരിക്കാം. പിന്നെ മഹബൂബ്, ഒരു സെക്കൻഡ്, ഞാനതൊന്ന് ക്ലിയർ ചെയ്യാം. കാരണം അതിലൊരു തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടായിട്ടുണ്ട്. ഒരു തെറ്റിദ്ധരിപ്പിക്കൽ മുഹമ്മദ് സാഹിബ് പിന്നെ ഒന്നുകിൽ മനസ്സിലാക്കിയത് തെറ്റിയതായിരിക്കും. ആരെങ്കിലും ശുപാർശ ചെയ്യും എന്ന് പറയുമ്പോഴത്തേന് ശിർക്കാണ് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ സഹോദരൻ ഉസ്താദ് മുജാഹിദ് ബാലുശ്ശേരിയും പറഞ്ഞിട്ടില്ല. അത് ഒന്നുകിൽ അഹമ്മദ് സാഹിബ് കേട്ടതിൽ അദ്ദേഹം തെറ്റിദ്ധരിച്ചതാവാം, അല്ലെങ്കിൽ കളവ് അറിയാൻ, രണ്ടിലൊന്നെങ്കിലും ഏതെങ്കിലും ഒന്ന്. എന്തായാലും ശരി, കളവ് പറയുകയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതൊരു ആ ഒരു രീതിയിലുള്ളൊരു ശൈലിയിലേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് പറയട്ടെ, ആരെങ്കിലും ശുപാർശ ചെയ്തു എന്ന് പറയുമ്പോഴത്തേന് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിങ്കൽ ശുപാർശക്കാരാണ് എന്ന് കരുതിക്കൊണ്ട് അവർ വിശ്വസിക്കുന്ന ഇടയാളന്മാർക്ക്, അത് ലാത്തയാവട്ടെ, ഉസ്രയാവട്ടെ, മനാത്തയാവട്ടെ, വദ് തുടങ്ങിയ അവരേതിനൊക്കെയാണോ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട് അവർ ആരാധിച്ചിരുന്നത്, ആ ആരാധ്യ ശക്തികളും മുഴുവനും അവർ ആരാധിച്ചിരുന്നു, ശുപാർശക്കാരാക്കുന്നതിന് വേണ്ടിയാണ് ആരാധിച്ചിരുന്നത്. അതാണ് അവർ അള്ളാഹുവിങ്കിലേക്ക് ഞങ്ങളെ ശുപാർശക്കാരാണ് ഇവർ. മാത്രമല്ല, അവർ പറഞ്ഞിരുന്നത് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, എന്റെ വാചകമല്ല.
നിങ്ങളുടെ വാചകത്തിനോ എന്റെ വാചകത്തിനോ പ്രസക്തിയില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ് എന്ന് വളരെ കൃത്യമായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയാണ് പറയുന്നത്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഹദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്, ഞങ്ങൾ ഈ ആരാധനകളൊക്കെ ഇക്കൂട്ടർക്ക് അർപ്പിക്കുന്നത് അള്ളാഹുവിങ്കൽ ഞങ്ങൾക്കൊരു അടുപ്പം കിട്ടുവാൻ വേണ്ടിയാണ്, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. സൃഷ്ടികളുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ, ആരാധനയിൽപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നു. സൃഷ്ടികളുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, അവർ ഞങ്ങളെ ശുപാർശക്കാരാക്കും. ഉള്ളാളം തങ്ങള്, ഉള്ളാളം സയ്യിദ് മദനി തങ്ങൾ ഞങ്ങളെ സഹായിക്കും, അള്ളാഹുവിങ്കിൽ നിന്ന് ഞങ്ങളെ തവസ്സുലാക്കുന്നു. ഉള്ളാളം സയ്യിദ് മദനി തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്ന് പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതിനു വേണ്ടി ഉള്ളാളം സയ്യിദ് മദനി തങ്ങൾക്ക് നേർച്ച അർപ്പിക്കുന്നു. എന്തിനാണ് നേർച്ച അർപ്പിക്കുന്നത്? ആടിനെ നേർച്ചയാക്കുന്നു. നേർച്ച ആരാധനാ കർമ്മമാണ്, നേർച്ച ആരാധനാ കർമ്മമാണ്. ആരാധന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ സുന്നി എന്ന് പറയുന്ന സമസ്തക്കാരൻ ചെയ്യുന്ന പരിപാടിയും മക്കയിലെ മുശ്രിക്ക് ചെയ്ത പരിപാടിയും ഒരേപോലെ തന്നെയാണ്. പിന്നെ നിങ്ങൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു, അത് ആ വക കാര്യങ്ങൾ, അള്ളാഹുവിന് പെൺമക്കളുണ്ട്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നൊക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. മക്കാ മുശ്രിക്കിന്റെ എല്ലാ സിഫത്തും തലേ വെച്ച് കെട്ടിയെങ്കിലേ മുശ്രിക്കാവൂന്ന് ആരാ ഉസ്താദേ പറഞ്ഞത് നിങ്ങളോട്? ആരാണ് പറഞ്ഞത്? മക്കാ മുശ്രിക്കിന്റെ എല്ലാ സിഫത്തുകളും ഉണ്ടെങ്കിലേ മുശ്രിക്കാവൂന്ന്. അവരങ്ങനെ ചെയ്താലും കേരളത്തിലെ സുന്നികളായി ചെയ്യണില്ല വെച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്താലും മൂത്ത മുവഹിദാണെന്നാ വിചാരം? അങ്ങനൊന്നുമില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശിർക്ക് വന്നു പോയാൽ അത് ശിർക്ക് തന്നെ, അത് ശിർക്ക്. മക്കാ മുശ്രിക്കുകൾ കുട്ടികളുണ്ട്, അങ്ങനല്ല. ആരാധനാ കർമ്മങ്ങളിൽപ്പെട്ട എന്തെങ്കിലും, ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ചെയ്താൽ അത് അടുപ്പിക്കാനാണെന്ന് പറഞ്ഞാലും ശരി, ശുപാർശക്കാണെന്ന് പറഞ്ഞാലും ശരി, ഇസ്തിഗാസ എന്ന് പേരിട്ടാലും ശരി, തവസ്സുൽ എന്ന് പേരിട്ടാലും ശരി, അവിടെ അത് ശിർക്ക് വരും. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി മെഹബൂബ് സാഹിബ്, ഇന്നലെ ഞാൻ ആ വിഷയമാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത്. പിന്നെയും അദ്ദേഹം പറഞ്ഞിരുന്നു, ആരാധന പ്രാർത്ഥന എന്ന് അറിയണമെന്നും അല്ല, മാത്രമല്ല ആരാധന വേറെ പലതും ആരാധന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് ഇൻഷാല്ലാ വ്യക്താക്കാം. പിന്നെ നമ്മുടെ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി എന്താ പറഞ്ഞത് എന്നുള്ളതൊക്കെ താങ്കൾക്ക് എന്തെങ്കിലും തെറ്റിയതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങൾക്കൊന്നും ആ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായി അദ്ദേഹം ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പോ ഇവിടെ ഇല്ല എന്ന് കരുതിക്കൊണ്ട് വരുതി നമ്മളിപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇല്ലാത്ത കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇല്ല എന്നെവിടെ ഇരുത്തിയിട്ട് താങ്കൾ പറഞ്ഞത്, പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്ന ശുപാർശ എന്ന് പറയുമ്പോഴത്തേന് ശുർക്ക് വന്നിരുന്ന, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല. ശുപാർശക്ക് വേണ്ടി, ശുപാർശ ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് ആരാധനാ കർമ്മങ്ങൾ അർപ്പിക്കുന്നു. പ്രത്യേകം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അവര് മാടുകളെ, കാർഷിക വിഭവങ്ങള്, കന്നുകാലികളെ തുടങ്ങിയുള്ളതിനൊക്കെ നേർച്ചയ്യത്താക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ രീതിയിലുള്ള ഇബാദത്തുകൾ, പ്രാർത്ഥന തുടങ്ങി അവർ പലതും ചെയ്തിരുന്നു. അത് ഇന്ന് കേരളത്തിലത്തെ സുന്നിയും ചെയ്യുന്നുണ്ട്. ഉള്ളാളത്തെ പിന്നെ സമസ്തക്കാരുടെ സംസ്ഥാന പ്രസിഡന്റായ ഉള്ളാളം തങ്ങളാണ് സയ്യിദ് മദനി ദർഗയിൽ നേതൃത്വം കൊടുക്കുന്നത്. അവിടുത്തെ തന്ത്രിപ്പണി എടുക്കുന്ന മൂപ്പര ഇങ്ങനെ തുടങ്ങിയില്ലെങ്കിൽ ഓരോന്നും അങ്ങനെ എന്താണ്, കോഴിക്കോട് ഇടിയങ്ങര ഇ കെ സുന്നികളുടെ സംസ്ഥാന സമിതി പിന്നെ കച്ചവടം ചെയ്തിട്ടുള്ള പിന്നെ കോഴിക്കോട് ഇടിയങ്ങര ഷെയ്ഖിന്റെ ജാറം അവിടെ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ടാ വിൽക്കുന്നത്. ഏയ്, അവിടെ ബിംബങ്ങളാണ്, കാലിന്റെ രൂപം, കയ്യിന്റെ രൂപം, പല രൂപങ്ങളുമാണ്. സയ്യിദ് മദനി ദർഗയിൽ പോയാല് രൂപമുണ്ടാക്കി വിൽക്കുന്നു. വെള്ളി കൊണ്ടുള്ള രൂപം, വെള്ളി കൊണ്ടുള്ള രൂപങ്ങൾ, ആളുകളുടെ രൂപം, തലയുടെ രൂപം, കാലിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് ജാറത്തിലേക്ക് നീത്തുന്നു. ഹറാമായിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഹറാമ്, രണ്ടാമത് ഡബിൾ ഹറാമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് അന്ധവിശ്വാസ അനാചാരങ്ങൾ, ശിർക്കൻ പ്രവണതകൾ സമൂഹത്തിൽ കാണുമ്പോൾ നമ്മളത് വിശദീകരിക്കുമ്പോൾ ഓ മുശ്രിക്കാക്കിയേ, കാഫറാക്കിയേ, അങ്ങനെയല്ല. പക്ഷെ കാഫറാകലെ, മുശ്രിക്കാകലെ, ഇതാണ് നമ്മളുടെ ഗുണകാംക്ഷാപരമായ സമീപനം. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള കാര്യങ്ങളെ കൃത്യമായി വളരെ എല്ലാറ്റിനെയും വൈകാരികമായി കാണാതെ വളരെ എന്താ പറയാ, കാര്യങ്ങളെ ഗൌരവത്തോടുകൂടി ഇസ്ലാമികമായ കാഴ്ചപ്പാടോടുകൂടി കാണാൻ നമ്മുടെ സമൂഹം തയ്യാറാവണം. അതാണ് നമുക്ക് പറയാനുള്ളത്. തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
മഹബൂബ് കുറെ നേരം കൈ ഉയർത്തിയിരുന്ന് അദ്ദേഹം പോയതാണ്. ഞാൻ ആ ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് മൈക്ക് എടുത്തത്. അഹമ്മദ് സാഹിബ്, മഹബൂബ് സാഹിബിന് പിന്നെ മൈക്ക് കൊടുക്കുക. അസ്സലാമു അലൈക്കും. സംശയങ്ങൾ ചോദിക്കാം, പക്ഷെ ഇപ്പൊ വേണ്ട, അവർ സംസാരിച്ചോണ്ടിരിക്കണം. ഹലോ. അപ്പൊ മെഹബൂബ് മൈക്ക് എടുക്കുന്ന കാണുന്നില്ല, ഞാൻ തന്നെ ശ്രദ്ധിക്കട്ടെ. അപ്പൊ ഇവിടെ അബു ഹിസാം പറഞ്ഞു, ശുപാർശക്കാരാണെന്ന് കരുതി എന്നുള്ളതല്ല ഷിർക്ക് എന്ന്. വളരെ നല്ലത്. പക്ഷേ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് അബു ഹിസാൻ അതിൽ പെടില്ല എന്ന് പറഞ്ഞു. എല്ലാ ഷിർക്കന്മാരും പറയുന്നത് കാരണം മാൻ ആബുദുഹുമില്ലാ എന്നാണ്. ഇവരൊക്കെ ഞങ്ങൾ അള്ളാഹുനടുക്കലേക്ക് ശുപാർശ ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് എന്നുള്ള വാദക്കാരാണ്. ഈ വിശ്വാസത്തോടുകൂടെ അവർ വണങ്ങുന്നതാണ് ഇബാദത്തെന്ന് വ്യക്തമായി എഴുതിയത് തന്നെ എന്റെ അടുത്തുണ്ട്. അബു ഹിസാൻ പറയുന്നില്ലെങ്കിൽ അത്രയും നന്ന്, അത്രയും തെറ്റിദ്ധാരയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ശുപാർശക്കാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന വണക്കം ഇബാദത്താവുന്നു എന്ന് പറഞ്ഞതിന് വ്യക്തമായ രേഖയുണ്ട്. ഏതാലാവട്ടെ, അദ്ദേഹം അത് പറയുന്നില്ല. എന്നാൽ ഇനി മറ്റുള്ളവർ ഇത് പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശുപാർശക്കാരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം ഒരു കാര്യം ചെയ്താൽ അത് ശിർക്ക് വരുന്ന യാതൊരു പ്രശ്നവുമില്ല. വരുന്നൊരു കോലമുണ്ട്, അതെപ്പോഴെന്നറിയോ? മക്കാ മുശ്രിക്കിന്റെ ആ വിശ്വാസത്തിൽ. അവർ ശുപാർശക്കാരാണെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇതിനില്ലാത്ത ശുപാർശയാണ്, അള്ളാഹുവിന്റെ അനുമതി ഇല്ലാത്ത ശുപാർശക്കാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന വണക്കം ഇബാദത്തായേക്കാം, ആവും, അയക്കാൻ തന്നെ ആവും, യാതൊരു സംശയവുമില്ല. കാരണം ആരുടെയും അനുമതി ഇല്ലാതെ കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നവരെന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇതിനില്ലാതെ ശഫാഅത്തിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇതിനില്ലാതെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെ സാധിക്കുന്നവർക്ക് ഉള്ള വണക്കവും ആ വിശ്വാസത്തോടെ വണങ്ങി അത് ഇബാദത്താവും, സംശയമൊന്നുമില്ല. അപ്പോൾ ശുപാർശക്കാരാണ് എന്ന് വിശ്വാസം കൊണ്ട് മാത്രമല്ല ഇബാദത്ത് ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. ശരിയാണ്. അപ്പോൾ മക്കത്ത് മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തതാണ് പ്രശ്നം. ഇബാദത്ത് തന്നെ ഈ വിശ്വാസം വെച്ചുകൊണ്ട് വണങ്ങിയതാണ് എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ആ ശുപാർശക്കാരാണെന്ന് വിശ്വാസമല്ല, എന്താണ്, ഇബാദത്ത് ചെയ്തതാണ്, നേർച്ച നൽകിയതാണ്, സുജൂദ് ചെയ്തതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇബാദത്ത് എന്ന്. ആവട്ടെ, അപ്പോൾ ഒരു കാര്യം, അപ്പോൾ നമുക്ക് വിഷയം ഒന്നുകൂടി ചുരുങ്ങി. അപ്പോൾ ഒരു കാര്യം ഇബാദത്താവാൻ മക്കത്തെ മുശ്രിക്കുകൾ ചെയ്ത എല്ലാ കാര്യവും വേണമെന്നില്ല. മക്കത്തെ മുശ്രിക്കുകൾ എന്തുകൊണ്ട് മുശ്രിക്കായി ആ കാര്യം നമുക്ക് മനസ്സിലാവണം, എങ്കിലേ നമുക്ക് ആ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. മക്കത്തെ മുശ്രിക്ക് ശിർക്ക് ചെയ്തത് അവർ അള്ളല്ലാത്തവർക്ക് ഇബാദത്ത് എടുത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് എല്ലാവരും അംഗീകരിക്കുന്നു. അള്ളല്ലാത്തവർക്ക് മാൻ ആബുദുഹും ഇല്ലാലു കരീബുനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, അള്ളാഹുലേക്ക് ഞങ്ങൾ അവരെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ അവർ ആരാധിച്ചിരുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായിരുന്നു അവർ ചെയ്ത ആരാധന, എന്താണെന്നില്ല, എന്ത് വിശ്വാസം വെച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങൾക്കാണ് അള്ളാഹു തആല ഇബാദത്ത് എന്ന് പറഞ്ഞത്, ഇവിടെയാണ് മർമ്മം. എന്ത് വിശ്വാസം വെച്ചുകൊണ്ട് ചെയ്ത കർമ്മങ്ങൾക്കാണ് അള്ളാഹു തആല ഇബാദത്ത് എന്ന് പറഞ്ഞത്? വിശ്വാസം അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കേ ഇബാദത്താവുള്ളൂ. ഈസാ നബി, യാക്കൂബ് നബി അലൈഹി സ്വലാമും സന്താനങ്ങളും യൂസുഫ് നബി സ്വലാമിന് സുജൂദ് ചെയ്തു, മലക്കുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്തു, മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്തു. ഈ രണ്ട് സുജൂദ് വ്യത്യാസമുണ്ട്. മലക്കുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് അത് തൗഹീദാണ്, അതുപോലെ തന്നെ അത് അള്ളാഹു ആണെന്നുള്ള വിശ്വാസത്തിലാണ്. മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്തത് അത് അള്ളാഹു ആണെന്നല്ല, അത് അള്ളാഹു ആദരിച്ച ഒരു വ്യക്തിയാണ്, സൃഷ്ടിയാണെന്നുള്ളതിൽക്കാണ്. അപ്പോൾ ഈ രണ്ട് സുജൂദും ശിർക്കല്ല. യാക്കൂബ് നബി അലൈഹി സ്വലാം ചെയ്ത, യൂസുഫ് നബി സ്വലാം ചെയ്ത സുജൂദ് ശിർക്കല്ല. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ നോക്കിയിട്ടല്ല, എന്ത് വിശ്വാസം വെച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇബാദത്തിന്റെ മാനദണ്ഡമെന്ന് ഈ ഖുർആനിക ആശയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്ത് വിശ്വാസം വെച്ചുകൊണ്ടാണ് മക്കത്തെ മുശ്രിക്ക് ചെയ്ത കാര്യം അള്ളാഹു ഇബാദത്താണെന്ന് പറഞ്ഞത്? മക്കത്തെ മുശ്രിക്കുകൾ ഹജ്റുൽ അസ്വദിനെ ആദരിച്ചിരുന്നു.
ഞാനിപ്പോൾ മൈക്ക് കൈവെക്കുന്നവർക്ക് ഇപ്പോൾ മൈക്ക് കൊടുക്കാം. പക്ഷെ ഒരു കാര്യം കൂടി ഊന്നി പറയേണ്ടതുണ്ട്. മക്കത്തെ മുശ്രിക്കുകൾ ലാത്തയെ ബഹുമാനിച്ചിരുന്നു, മക്കത്തെ മുശ്രിക്കൾ ഉസയെ ബഹുമാനിച്ചിരുന്നു, ഒരുപാട് വിഗ്രഹങ്ങളെ ബഹുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ മക്കത്തെ മുശ്രിക്ക് ഹജറത്ത് സൗദിനെ ബഹുമാനിച്ചിരുന്നു. ബഹുമാനിച്ചിരുന്ന തെളിവെന്താണ്? ഹജറത്ത് സൗദിനെ കാബം പുതുക്കിപ്പടിത അവസരത്തിൽ ഹജറത്ത് സൗദിനെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ഭയങ്കര പോരാട്ടം തന്നെ നടക്കുകയുണ്ടായി. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കാബം പൊളിച്ച അവസരത്തിൽ അതിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെ തൽസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി യുദ്ധം വരെ നടത്താൻ തയ്യാറായി നമുക്ക് ചരിത്ര രേഖയില്ല. അതേ അവസരത്തിൽ ഹജറത്ത് സൗദി ആ കാബയുടെ മൂലയിൽ വെക്കുന്നതിനെ സംബന്ധിച്ച് അവർ ഭയങ്കര തർക്കമുണ്ടായിരുന്നു. അപ്പോൾ ഹജറത്ത് സൗദിനെ അവർ വളരെയധികം ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഹജറത്ത് സൗദിനെ അവരാരും ആരാധിച്ചിരുന്നു എന്ന് ഖുർആനോ ഹദീസോ പറയുന്നില്ല. എന്തുകൊണ്ട് ഹജറത്ത് സൗദിനെ അവർ ആരാധിച്ചിരുന്നില്ല എന്നും ലാത്ത സൗദിനെ ആരാധിച്ചിരുന്നു എന്ന് പറയാനുള്ള വ്യത്യാസം എന്തായിരുന്നു? എന്ത് വിശ്വാസം വെച്ചുകൊണ്ടുള്ള വണക്കത്തിനാണ്, എന്ത് വിശ്വാസം കൊണ്ടുള്ള ബഹുമാനത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദരവ് എന്ന് പറഞ്ഞത്? അപ്പോൾ ഞാൻ പറയുന്നു, അവർ ലാത്തയും ഉസയും ആരാധനയ്ക്ക് അർഹതയുള്ളവരാകുന്നു എന്ന് വിശ്വാസത്തോടുകൂടെ ചെയ്ത വണക്കത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഹജറത്ത് സൗദിനെ. ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഓക്കെ. ഞാൻ സംസാരിച്ച സമയത്ത് ഈസാ നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ തന്നെയാണ് ഞാൻ ഊന്നി നിൽക്കുന്നത്. ഇവിടെ എന്താണ് പ്രാർത്ഥനയുടെ മാനദണ്ഡം എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതുമായി അടിസ്ഥാനം നിങ്ങൾ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാനദണ്ഡത്തെ തകർന്നു എന്ന് പറയാൻ അർഹരല്ല. എന്താണ് അക്സാഗായ അവിടെ ഈസാ നബി അക്സാഗായുമായിട്ടാണോ പറഞ്ഞത്? അങ്ങനെയുള്ളൊരു സംസാരമാണോ, ഒരു തേടലാണോ തേടിയിട്ടുള്ളത്? അതിലെന്ത് തേട്ടമാണുള്ളത്? അങ്ങനെയുള്ള തേട്ടങ്ങൾക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ദുആ എന്ന് പറയുന്നത്. ഒരു തേട്ടമില്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് കൊണ്ട് ദുആയുണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നില്ല സുഹൃത്തെ. കാര്യങ്ങൾ കാര്യത്തിൽ അതേ രൂപത്തിൽ മനസ്സിലാക്കുകയും വക്രതയില്ലാതെ ആ കാര്യങ്ങളുമായി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. മുജാഹിദ് പ്രസ്ഥാനം എന്തെങ്കിലും ഒരു സംസാരം സംസാരിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളെ സംബന്ധിച്ചല്ല ദുആ എന്ന് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ദുആ എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അവിടെ പറഞ്ഞത് ആ തേട്ടവും ആ പ്രതീക്ഷയും റജാവും അതുപോലെ തന്നെ തേട്ടവും ഉണ്ടാകുന്ന സമയത്ത് അത്തരം തേട്ടങ്ങൾ ഈസാ നബി ചോദിക്കുന്നുണ്ടോ? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി ചോദിക്കുന്നതല്ല പറയുന്നത്. ഈസാ നബി അങ്ങനെ ചോദിച്ചാൽ എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന നിർവചനവും നിർവചനത്തിന് സാധാരണയായി ഉദ്ധരിക്കാറുള്ളത് എന്താണ്? മനുഷ്യൻ വിനയം, അങ്ങേയറ്റത്തെ വിനയം. ആ വിനയത്തോടുകൂടി ഒരു മനുഷ്യനിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സംസാരത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇടപെടുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ആദർശപരമായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും പ്രമാണങ്ങളും സമർപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണല്ലോ ഇത്. രാത്രി ശക്തമായ ഇരുട്ടും രാത്രിയുടെ പ്രയാണമൊക്കെ നടക്കുന്നതിനിടയിലും നമ്മൾ ഈ നിലക്കുള്ള ചർച്ചകൾ ചെയ്യുന്നത് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി സ്വർഗത്തിലേക്കുള്ള വഴി സ്വീകരിച്ച്
അങ്ങനെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിന്റെ കേന്ദ്രമായി സ്വർഗത്തിലെത്തണം എന്നുള്ള നിലക്കാണ്. സ്വാഭാവികമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ള സമൂഹം അവരുടെ വിശ്വാസങ്ങള്, ആചാരങ്ങൾ, അതിലെ തകരാറുകള്, ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വിലയിരുത്തുമ്പോൾ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലും അള്ളാഹുവിന്റെ റസൂല് മക്കാ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്ന ശിർക്ക് എന്താണോ, അല്ലെങ്കിൽ അവരെ തിരുത്തി കൊടുത്തെന്താണോ, ആ ഒരു വിശ്വാസം ഇന്ന് മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ചോദിച്ചു, ഇവിടെ ചോദിക്കുകയുണ്ടായി, അഹമ്മദ് സാഹിബ് ചോദിക്കുകയുണ്ടായി, എന്താണ് മക്കാ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്ന ശിർക്ക് എന്താണ്? അജർ അസ്വദിനെ അവർ ആരാധിച്ചത് ശരിയാണ്, ലോക ചരിത്രത്തിൽ അജർ അസ്വദിനെ ആരും ആരാധിച്ചിട്ടില്ല, കാരണം അതിന്റെ ചരിത്രം അങ്ങനെയാണ് വന്നത്, അത് മക്കാർക്ക് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്ന് രണ്ട് വചനങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയാണ്. ഇപ്പൊ ഫൈസൽ അഹ്സനി രണ്ടത്താണി, സുന്നി പണ്ഡിതനാണ്, ആലുവ സംവാദത്തിൽ പങ്കെടുത്ത സുന്നി പക്ഷത്തിലെ നേതാവും വിഷയാവതാരകനുമാണ്. 2005 റിസാലയില് ഇസ്തിഗാസ അത് വിചാരണ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ മുജാഹിദുകളുടെ പക്ഷത്തെ വിചാരണ ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനം, ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എടങ്ങേറാകുമ്പോൾ മാത്രം അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അള്ളാഹു അല്ല അത് മക്കാ മുശ്രിക്കുകളുടെ അള്ളാഹുവാണ്. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമല്ല, കാര്യകാരണ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുമ്പോൾ അവർ അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നുള്ളൂ എന്നും ആ ലേഖനത്തിൽ അദ്ദേഹം ആ പാരഗ്രാഫിൽ പറയും. എന്നിട്ട് അദ്ദേഹം അതിന് ഉദാഹരണമായി ഖുർആനിലെ 31 അധ്യായം സൂറത്തുൽ ഖുമാൻ 32 വചനം അദ്ദേഹം ഉദ്ധരിക്കുന്നു. ആ വചനം എന്താണ്? യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്ന പോലെ അവിടെയും അതുപോലെ തന്നെ 29 അധ്യായം 65 വചനത്തിലും പറയുന്നു, ഫൈദാ റക്കിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമാ നജാഹും മിനൽ ബർരി ഇദാഹും യുശ്രിക്കൂൻ. കടലിൽ അവർ പെടുകയും കാറ്റിലും കോളിലും പെട്ട് അവർ മരിച്ചുപോകും, മുങ്ങിപ്പോകും, നശിച്ചുപോകുന്ന അവർ തോന്നുമ്പോ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ കീഴ്വണക്കം പൂർണ്ണമായി അള്ളാഹുവിനാക്കിക്കൊണ്ട് യാതൊരു കപടതയുമില്ലാതെ, അല്ലെങ്കിൽ യാതൊരു നിലക്കുള്ള കറയില്ലാതെ അവർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ അള്ളാഹു റസൂൽ പരിചയപ്പെടുത്തി, അള്ളാഹു തന്നെയാണ്, ആ അള്ളാഹുവിനെയാണ് റസൂൽ നമുക്ക് പരിചയപ്പെടുത്തി. കാരണം ഇത് തൗഹീദാണ്, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നത് റസൂൽ പോലെയല്ല, അള്ളാഹുവാണ്. അള്ളാഹുവാണ് ഖുർആനിൽ നമ്മെ അറിയിക്കുന്നത് അവർ കടലിൽ നിന്ന് മരിച്ചുപോകും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും തോന്നിയാൽ അവർ യഥാർത്ഥത്തിൽ എല്ലാ കാര്യകാരണ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ച് ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിച്ചു എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അള്ളാഹുവാണ്. നമ്മൾ വാദങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ തർക്കങ്ങൾക്കപ്പുറത്ത് ഞാൻ വാദിച്ച എന്റെ വാദം പൊളിഞ്ഞുപോയല്ലോ, അല്ലെങ്കിൽ അവരുടെ വാദം ജയിച്ചല്ലോ എന്നുള്ളതല്ല. വാദം നിങ്ങളുടേത് സത്യമാണെങ്കിൽ ഞങ്ങളും, ഞങ്ങളുടേത് സത്യമാണെങ്കിൽ നിങ്ങളും സ്വീകരിക്കുക, അതാണല്ലോ ഹക്കിന്റെ വഴി. ഇവിടെ അള്ളാഹുവാണ് പറയുന്നത്, അവർ കടലിൽ പ്രയാസപ്പെടുമ്പോൾ കാറ്റും കോളും വരുമ്പോൾ മുങ്ങിപ്പോകുമെന്നൊരു ഘട്ടം വന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ആ അള്ളാഹുവിനെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവർ രക്ഷപ്പെടുകയും കരയിലെത്തുകയും ചെയ്താൽ ഫലമാ നജാഹും മിനൽ ബർരി ഇദാഹും യുശ്രിക്കൂൻ, അവർ അള്ളാഹുവിന് പങ്കുചേർക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ പങ്കുചേർക്കൽ? അതിന് ആദ്യത്തെ വാചകം പരിശോധിച്ചാൽ മതി. കടലിൽ അവരെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അതുപോലെ കരയിലെത്തിയാൽ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ശിർക്ക് എന്ന് പറയുന്നത്. കാരണം അത് ആ ആയത്തിൽ തന്നെ പ്രകടമാണ്. കടലിൽ നിന്നവരെ അള്ളാഹിനോട് മാത്രമായി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ള എല്ലാ മഹാന്മാരെയും അവർ കൈയൊഴിയുന്നു. സ്വാഭാവികമായും അങ്ങനെ കഴിഞ്ഞവര് കരയിലെത്തിക്കഴിഞ്ഞാൽ അവരതാ ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു അല്ലാത്തവരോട് അവർ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഇവിടെ നമ്മൾ ആലോചിച്ചു, ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ എന്നാണ്. ഞാൻ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല. അപ്പൊ ആദ്യം പറയണെന്താ? ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന്. അപ്പൊ അള്ളാഹുവിനോട് എത്ര മഹാനായാലും എത്ര കൊടുത്ത കഴിവെന്ന് പറഞ്ഞാലും അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത്. അത് പ്രഖ്യാപിക്കാൻ അള്ളാഹു ഖുർആനിലൂടെ 72 അധ്യായം 20 വചനത്തിലൂടെ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ പരിശോധിക്കാം. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരാൾ കപ്പലിൽ കയറി, കപ്പൽ മറയാൻ പോകുന്നു, അവിടെ വെച്ച് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് തൗഹീദാണ്. എന്നാൽ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ,
കപ്പൽ മുങ്ങുമ്പോൾ അള്ളാനെ വിട്ടിട്ട് പടപ്പുകളെ, കുറച്ചുകൂടി മോശമായ ഒരവസ്ഥയാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ. അവര് വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാവുന്നു, അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിട്ട് അള്ളാഹനോട് തേരുന്നു. നമ്മുടെ ആളുകളോ? നമ്മുടെ ആളുകൾ വീട് വിട്ടിറങ്ങുമ്പോൾ അള്ളാഹുവിൽ തവക്കുലി ചെയ്യും, ഹജ്ജിന് പോകുമ്പോൾ മഹാന്മാരിൽ തവക്കുലി ചെയ്യും. അപ്പൊ നമ്മൾ അറിയുക, മക്കാ മുശ്രിക്കുകളെക്കാളും നമ്മൾ തരംതാണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത വാശിക്കപ്പുറത്ത് നേർബുദ്ധിയോടുകൂടി അള്ളാഹു നൽകിയ നമ്മളെ ക്ലിയറായ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് വക്രതയില്ലാതെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ അവിടെ വളരെ ക്ലിയറാണ്. പിന്നെ ഇവിടെ ആദനബിക്കുള്ള സുജൂദിനെ പറ്റി പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ വിഷയത്തിലുള്ളത്. ആദനബിക്കുള്ള സുജൂദ് ആരാധനാപരമായ സുജൂദല്ല, അത് ആദരവിന്റേതാണ് എന്ന് എല്ലാവരും. ഇപ്പൊ നമുക്കറിയാം, ഇസുദ്ദീൻ കാമിൽ സഖാഫി അദ്ദേഹത്തിന്റെ ആദർശ ഡയറി എന്ന പുസ്തകത്തിൽ ഈ കാര്യം ഉദ്ധരിച്ചിട്ട് പറയുന്നു, അത് ആരാധനയുടെ സുജൂദല്ല, ആദരവിന്റെ സുജൂദാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. മലക്കുകളോട് അള്ളാഹു ആദമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കണം. ആരാധനയുടെ സുജൂദല്ല, ആദരവിന്റെ ആണ്, എങ്കിലും സുജൂദ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, മലക്കുകളോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യാൻ. എന്നാൽ അള്ളാഹു മനുഷ്യരോട് മലക്കുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു? മനുഷ്യനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് മലക്കുകളോട് ആദരവിന്റെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ച റബ്ബ് മനുഷ്യനോട് എവിടെയെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടോ അള്ളാഹിന്റെ മുമ്പിലല്ലാതെ? അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുനി യമനിലെ ഗവർണറായി നിയോഗിക്കപ്പെട്ട് പിന്നെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം ഒരൊറ്റ സുജൂദ്. നബി ആകെ ബേജാറായി, കാരണം ഇവിടുന്ന് പോകുമ്പോ തൗഹീദ് കൃത്യമായി മനസ്സിലാക്കി. മുആദിന് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ചോദിച്ചു, എന്താ മുആദെ, അവിടുത്തെ രാജാക്കന്മാരെ അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെയാണ് വണങ്ങുന്നത്, എനിക്ക് നേതാവ് അങ്ങാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, മുആദെ ലോകത്ത് അല്ലാത്ത ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ജീവനുള്ള ഭർത്താവിന്റെ മുമ്പിൽ ജീവനുള്ള ഭാര്യയോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണോ? മരിച്ചവരുടെ വെറുകയുടെ മുമ്പിൽ പോലും സുജൂദ് ചെയ്യാൻ നല്ല റസൂൽ പറയുന്നത്, ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. എന്നാൽ ഇസ്ലാമിൽ അതില്ല, അള്ളാഹിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യരുത്. അപ്പൊ ഇത് രണ്ടും കൂട്ടിക്കുഴച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവിടെ ഉദ്ദേശം എന്ത് എന്ന് പറഞ്ഞ് പാവം പിടിച്ച ജനങ്ങളെ വഞ്ചിക്കരുത്. മഹ്ശറയുണ്ട് എന്ന വസ്തുത വളരെ ഗൌരവമായി ബോധ്യപ്പെടുകയും വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ, ആ അള്ളാഹുലേക്ക് നമുക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. അവിടെ കണക്ക് ചോദിക്കും. ഇവിടെ ജനങ്ങളെടുത്ത് ചിലപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു എന്ന് വരാം, പക്ഷെ പടച്ചവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സൂറത്ത് ബക്കറയിലെ 281-ാമത്തെ വചനമാണ്. അതുകൊണ്ട് ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തെ നോക്കിക്കാണെന്നാണ് ഒരു ചർച്ചയുടെ തുടക്കം എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പോ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് പിന്നെ ഫൈസൽ അഹസനിയുടെ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചു. പിന്നെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്, മക്കത്ത മുശ്രിക്കൾ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു, കാരണം കടലിൽ അത്യാപത്തിൽപ്പെടുന്ന അവസരത്തിൽ അള്ളാഹുവിനോട് അവർ ദുആ ചെയ്തിരുന്നു. കരയിലെത്തിയപ്പോൾ അവർ ശിർക്ക് ചെയ്തിരുന്നു. ആ ശിർക്ക് എന്താണ്? വൈദാനജ്ജാഹു മിനൽബരി ഇദാഹു മുശ്രിക്കൂൻ, അവർ ശിർക്ക് ചെയ്തിരുന്നു. ആ ശിർക്ക് അദ്ദേഹം പറയുന്നത് വിളിച്ചു പ്രാർത്ഥിക്കലാണ് എന്നാണ്. അപ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ആയത്തിൽ പറയുന്നത് അവർ ശിർക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള, ശിർക്ക് വെറും വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നതിൽ മാത്രമല്ലുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് ആരാധനയുടെ പ്രാർത്ഥന വിളി, അതൊരു അത് പിന്നെ ഒരു ഇബാദത്തിന്റെ ഒരു ഇനം മാത്രമാണ്, വേറെ പലതും ഉണ്ട് ഇബാദത്തിനുള്ളത്. വെറും വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള, ആരാധനയ്ക്ക് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രം പറയുന്നത് അബദ്ധമാണ്, അത് ഭീമാബദ്ധമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതേ എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. വിളിച്ചു പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ആരാധന, അല്ലാത്ത ഒരുപാട് ആരാധനകളുണ്ട്. പോട്ടെ, ഇനി ഇത് ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ഖുർആൻ ഹദീസും പറയുന്നതനുസരിച്ചിട്ട് മക്കത്തെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ കടലിൽ കയറിയപ്പോൾ ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞല്ലോ, അത് ഏത് മനുഷ്യനിക്കുണ്ടാകുന്നതാണ്? എല്ലാ മനുഷ്യർക്കും അള്ളാഹു ഇല്ല എന്ന് ലോകത്ത് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ദൈവനിഷേധികളായ യുക്തിവാദികൾ പോലും മരണം മുഖാമുഖം കാണുമ്പോൾ, അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവെ രക്ഷിക്കണേ, റബ്ബെ രക്ഷിക്കണേ എന്ന്. അതിനർത്ഥം അവർക്ക് മുമ്പ് അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാ? ഇല്ല. യുക്തിവാദി പോലും മരണം മുന്നിടുന്ന അവസരത്തിൽ
അള്ളാഹു എന്ന് വിളിക്കുന്നത് കൊണ്ട് അവർക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ടെന്ന് വരില്ലല്ലോ. അതുപോലെ തന്നെയാണ് മരണം മുഖാമുഖം കാണുമ്പോൾ ഏതൊരു അവിശ്വാസിയും അള്ളാഹുവിനെ ഓർക്കും. അത് അവന്റെ ഫിത്രത്തിൽ ഊട്ടിയുറക്കപ്പെട്ടതാണ്. ഒരു തെളിവ് പിടിച്ചോളൂ, എന്റെ വക പറയുന്നതല്ല. എന്നുള്ളതിന്റെ വിശദീകരണത്തിൽ ഖുർത്തുബി ഇമാം പറയുന്നു, ഈ ആയത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്നാണ് മക്കത്തെ മുശ്രിക്കുകൾ എന്നല്ല പറഞ്ഞത്. മക്കത്തെ മുശ്രിക്കായാലും എവിടത്തെ മുശ്രിക്കാണെങ്കിലും ഏത് അള്ളാഹുവിന്റെ സൃഷ്ടികൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന അവസരത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത് അവരുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടിരിക്കുന്നു. അത് ഏത് മനുഷ്യനും ഒരു പ്രത്യേക സന്ദർഭത്തിൽ അത് വെളിപ്പെടും. അത് മരണം മുഖാമുഖം കാണുന്ന അവസരത്തിലാണ്. വളരെയധികം ഗതികെട്ടവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വൈങ്കാന കാഫറൻ, കാഫറാണെങ്കിലും അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ അവൻ അള്ളാഹുനെ വിളിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ ഈമാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതൊന്നേ. അപ്പോൾ കടലിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നു, ആത്മാർത്ഥമായി വിളിക്കുന്നു എന്നുള്ളത് അവരിൽ എല്ലാ മനുഷ്യരിലും ആലമിൽ അറവാഹിൽ വെച്ചുകൊണ്ട് അള്ളാഹു ചെയ്ത ഒരു വാഗ്ദാനമുണ്ടല്ലോ. അന്നാ റബ്ബുക്കും അനസ്തു റബ്ബിക്കും എന്ന് പറയുന്ന ആയത്ത് ആ റുബൂബിയത്തിന്റെ ഓർമ്മയാകുന്നു അവിടെ വെച്ച് ഉണ്ടാകുന്നത് എന്ന് സർവ മുഫസ്സിറുകളും പറയുന്നു. മക്കത്ത് മുശ്രിക്കിന് എന്നല്ല പറയുന്നത്, വഫീ ഹാദാ ദലീലുൻ അല അന്നൽ ഖൽഖ, സൃഷ്ടികൾ മുഴുവനാ. മക്കത്ത് മുശ്രിക്കുമ്പോഴും എല്ലാ മുശ്രിക്കുമ്പോഴും യുക്തിവാദി അടക്കുമ്പോഴും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ ആയത്ത് പിടിച്ചുകൊണ്ട് മക്കത്ത് മുശ്രി അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന യാതൊരു ലക്ഷ്യവുമില്ല. അത് അടിസ്ഥാനരഹിതമാകുന്നു. പിന്നെ മറ്റൊന്ന്, പിന്നെ സുജൂദിന്റെ കാര്യം പറഞ്ഞു. ആ ഇപ്പൊ തരി ഹലോ. ആ അപ്പോ എന്താ ഒരു സുജൂദിന്റെ വിഷയം പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞ് ഞാൻ മൈക്ക് വിട്ടുതരാം. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല സുജൂദ് സൃഷ്ടികൾക്ക് ചെയ്യൽ ഹറാമാക്കി. യൂസുഫ് നബി അലൈഹി സ്വലാമിന് യാക്കൂബ് നബിയും സഹോദരങ്ങളും സുജൂദ് ചെയ്തു. അതെന്തല്ല, ഇബാദത്തിന്റെ സുജൂദ് അല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം വളരെ വ്യക്തമാണ്, സുജൂദ് എന്തുകൊണ്ട് അത് ഇബാദത്തിന് സുജൂദ് ആകുന്നില്ല, അതാണ് പറയുന്നത്. അത് അവിടെ ഇബാദത്ത് ആവേണ്ടതായ ഘടകങ്ങളിൽ ഒത്തുചേർന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഇബാദത്ത് സുജൂദുമല്ല. അപ്പോൾ എന്റെ ചോദ്യം ഇവിടെ ആദ്യം ചോദിച്ചത് തന്നെ, ഒരു എന്ത് കാര്യം എന്ത് വിശ്വാസപ്രകാരം കാര്യങ്ങൾ ചെയ്താലാണ് ഇബാദത്താവുക, അതിനാണ് എനിക്ക് മറുപടി പറയേണ്ടത്. ഇബാദത്ത് കൊണ്ടാണ് മക്കത്തെ മുശ്രിക്കുകൾ അള്ളാഹുവിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന് ബാലുശ്ശേരി പറയുന്നു. ഈ അബുഹിസാൻ പറയുന്നു ഇബാദത്ത് കൊണ്ടാണ്, ഏതൊക്കെ ഒന്ന് തന്നെ വെക്കാം. അങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടാണ്, അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് മക്കത്തെ മുശ്രിക്ക് മുശ്രിക്കായെങ്കിൽ എന്ത് വിശ്വാസം വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് അള്ളാഹു തആല ഇബാദത്ത് എന്ന് പറഞ്ഞത്. മക്കത്തെ മുശ്രിക്ക് അദർ റസൂദിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിനെ അവർ ആരാധിച്ചതായിട്ട് ഖുർആനും ഹദീസും പറയുന്നില്ല. അതേ അവസരത്തിൽ ലാത്ത് ഹൗസിനെ അവർ ബഹുമാനിച്ചിരുന്നു, അതിനെ ആരാധനയായി പറയുകയും ചെയ്തു. എന്ത് മാനദണ്ഡമാണ് വിശുദ്ധ ഖുർആനും ഹദീസും ഇവിടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്? ഏത് വിശ്വാസപ്രകാരം ചെയ്തതിനാണ് അള്ളാഹു തആല ഇബാദത്ത് എന്ന് പറഞ്ഞത്? അതിന് ഒരു വ്യക്തമായ മറുപടി ബാലുശ്ശേരി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മൈക്കോട്ടു. ഈ കുറഞ്ഞ ദിവസത്തെ ചർച്ച കൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉദ്ധരിച്ചാലും അള്ളാഹു റസൂല് ഇറങ്ങി എന്ന് പറഞ്ഞാലും അഹമ്മദ് സാഹിബ് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ ഈമാൻ ഉൾക്കൊണ്ട് മരിക്കണം ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടാവും, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ലോകത്ത് തലയിരിപ്പുള്ള സുന്നി പണ്ഡിതന്മാരെ കേരളത്തില് മക്കാ മുശ്രിക്കുകൾക്ക് അല്ലാതെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വാദത്തിന് പറയുമെങ്കിലും എഴുത്തിൽ ഇതുവരെ അവരാരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം സൈഫുള്ള ചുങ്കത്തറ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ തന്നെ ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, സൈഫുള്ള ചുങ്കത്തറ എന്ന് പറയുന്ന എ പി സുന്നികൾക്ക് വേണ്ടി പുസ്തകം എഴുതുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന, അതിനുവേണ്ടി ലേഖനം എഴുതുന്ന, അദ്ദേഹത്തിന്റെ ആയത്തിൽ കുറിച്ചു ഏകസൂക്തത്തിലെ ഏകദർശനം എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ, അതിൽ അദ്ദേഹം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാന്റെ പേര് അബ്ദുല്ല എന്നായിരുന്നു. അത് അഹമ്മദ് സാഹിബിന് അറിയൂ എന്നുള്ള എനിക്കറിയില്ല. അബ്ദുല്ല എന്ന് പറഞ്ഞാൽ കോരന്റെ അടിമാനല്ല, അള്ളാഹുവിന്റെ അടിമാനാണ്. അള്ളാഹുവിന്റെ അടിമ എന്ന് നബിയുടെ വാപ്പാക്ക് പേരിടാൻ മാത്രം, നബിയുടെ വലിയ വാപ്പാക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയണമെങ്കിൽ അതിന് കോമൺ സെൻസിന്റെയും താഴെ മറ്റെന്തെങ്കിലും ഒരു അവസ്ഥ മനുഷ്യനുണ്ടാവണം. സ്വാഭാവികമായി ഇസ്ലാമിന്റെ ചരിത്രവും മക്കാ മുശ്രിക്കുകളുടെ ബാലപാഠവും അറിയുന്ന കൊച്ചുകുട്ടികളോട് പോലും ചോദിച്ചാൽ അബ്ദുല്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിമാനാ, അള്ളാന്റെ അടിമ. അറബി ബൈബിളിൽ എല്ലാ സ്ഥലത്തും അള്ളാഹു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ
കാലല്ലാഹു തആല എന്നാണ് അറബി ബൈബിളിലുള്ളത്. യഹോവ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നമ്മുടെ മലയാളത്തിലൂടെ പറയുമ്പോൾ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇറാ ഗുഹയിൽ നിന്ന് നുബുവത്ത് കിട്ടി ഓടി വരുമ്പോൾ ജമ്മിലുനിയ ഖദീജ എന്ന് പറഞ്ഞ് പൊതപ്പെട്ട് മുടി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവി പറഞ്ഞ വാചകം ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നു. അല്ലാഹു ആണ് സത്യം, അല്ലാഹു താങ്കളെ കുഴക്കുകയില്ല. ജനങ്ങളെ, സുഹൃത്തുക്കളെ, എന്റെ ഈ സംസാരം കേൾക്കുന്നവരെ, വളരെ വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. എത്ര വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കൃത്യമായി തെളിവുദ്ധരിക്കുകയും ഞാനതിനെ നിഷേധിക്കുന്നുവെന്ന് ഒരു മടയൻ പറഞ്ഞതുകൊണ്ട് അത് ഹക്കല്ലാതായി തീരുന്നില്ല. അതുകൊണ്ട് കേൾക്കുന്ന ആളുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വളരെ വ്യക്തമായി പറയുന്നു, അല്ലാഹു താങ്കളെ കുഴക്കുകയില്ല. അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവനാണ്, അങ്ങ് അതുപോലെ സാധുക്കളെ സഹായിക്കുന്നവനാണ്. സാധുക്കളെ സഹായിക്കുകയും കുടുംബബന്ധം ചേർക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു കൈവിടിയില്ല എന്ന ഇൽമ്, എന്ന അറിവ് നബി ആകുന്നതിന് മുമ്പ് മുഹമ്മദ് നബി പകർന്നു കൊടുത്തതാണോ, അല്ല അതിനു മുമ്പുള്ള തലമുറ പകർന്നു കൊടുത്തതാണോ? ഞാൻ പറഞ്ഞല്ലോ, മുഹമ്മദ് നബി ജനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അൽ ബിദായത്ത് വ നിഹായയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാണാവുന്നതാണ്, റസൂലിനെ വാരിയെടുത്തു അബ്ദുൽ മുത്തലിബ്, എന്നിട്ട് അൽഹംദുലില്ലാഹി അല്ലദീ അദാനി, അദ്ദേഹം പാടിയതായിട്ട് രേഖപ്പെടുത്തുന്നു. അല്ലാഹുവേ നിനക്ക് സ്തുതി, ഒരു ഓമന കുട്ടിയെ നൽകിയ നിനക്ക് സ്തുതി. സംസം കിണറ് മൂടിക്കിടന്നിരുന്ന ഒരു സംഭവം ചരിത്രത്തിൽ അൽ ബിദായത്ത് വ നിഹായ ഉദ്ധരിക്കുന്നു. ആ സംസം കിണറിങ്ങനെ വടികൊണ്ട് കുത്തി നോക്കി, സംസം കിണറിൽ നിന്ന് വെള്ളം ചീറ്റിയപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അവരല്ലാഹനെ സ്തുതിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധിയിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതിയപ്പോ ബിസ്മിക്കല്ലാഹുമ അല്ലാഹുവിന്റെ നാമത്തിൽ എഴുതിക്കോ എന്ന് പറഞ്ഞു. സൈഫുല്ലാ ചുങ്കത്തർ ഉദ്ധരിച്ച പുസ്തകത്തിൽ പറഞ്ഞു, കവികളെല്ലാം കവിത തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മിക്കല്ലാഹുമാ എഴുതിയിരുന്നു, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നു, സൈഫുല്ലാ ചുങ്കത്തരെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ ഫൈസൽ ഹസനിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇബ്നു കസീർ റഹ്മഹുള്ളയുടെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇമാം റാഫിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തുബ്രിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവരാരും മക്കാ മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസമല്ല. മുശ്രിക്ക് ആകണമെങ്കിൽ തന്നെ അല്ലാഹുവിൽ വിശ്വസിക്കണം. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവനാ. അല്ലാഹു ഇല്ലാന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ്. ആർക്കാണ് അതറിഞ്ഞുകൂടാത്തത്? മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. അധിക ജനങ്ങളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. ശിർക്കോടുകൂടിയാണ് അവർ. അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായം 106-ാമത്തെ വചനം എത്ര വ്യക്തമാണ്! ഖുർആനിലെ അനവധി വചനങ്ങൾ മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു. വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ്സമാഇ മാഅ, അവരോട് ചോദിച്ചു നോക്കൂ ആരാണ് മഴ ചൊരിയുന്നത് എന്ന്. അവർ പറയും അല്ലാഹുവാണ്. അതേത് വിഭാഗമായിരുന്നു മക്കത്തുണ്ടായിരുന്നേ? മഴ ചൊരിയുന്നത് ആരാന്ന് വെച്ചാൽ അല്ലാഹുവാണെന്ന് പറയുന്ന. വശഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും ആരാണ് അധീനപ്പെടുത്തി കൊടുത്തത്? അല്ലാഹുവാണെന്ന് അവർ പറയുന്നു. അതേതാ വിഭാഗം? അതേതാ വിഭാഗം? അല്ലാഹുവാണ് മഴ ചൊരിയുന്നതെന്ന് വിശ്വസിക്കുകയും അല്ലാഹുവാണ് ലോകത്ത് നിയന്ത്രിക്കുന്നു വിശ്വസിക്കുകയും അല്ലാഹുവാണ് ജനിപ്പിക്കുന്നു വിചാരിക്കുകയും. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യത്ത മിനൽ ഹയ്യ്, നിർജീവാവസ്ഥയിൽ ജീവാവസ്ഥയിലേക്കും ജീവാവസ്ഥയിൽ നിർജീവാവസ്ഥയിലേക്കും കൊണ്ടുപോകുന്ന ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന നിയന്ത്രണാധികാരി ആരാണ്? ഫസയഖൂലുനല്ലാ, അല്ലാഹുവാണെന്ന് അവർ പറഞ്ഞിരുന്നു. അബൂജഹൽ പറഞ്ഞിരുന്നു, അബൂലഹബ് പറഞ്ഞിരുന്നു, അബൂസുഫിയാൻ പറഞ്ഞിരുന്നു. പിന്നെന്താ അവരുടെ ശിർക്ക്? മഹാന്മാരവർ വിളിച്ചു പ്രാർത്ഥിച്ചു. ഒരു ഇനം മാത്രമല്ല എന്നാണ്, ഒരു ഇനം. ഇനി ഒരു ഇനല്ല, ഒരു ഇനം നമുക്കറിയാലോ, നമസ്കാരം ഇബാദത്താണ്, ആർക്കാ സംശയം? നോമ്പ് ഇബാദത്താണ്, ആർക്കാ സംശയം? സദഖ ഇബാദത്താണ്. അതുപോലെ പ്രാർത്ഥന ഇബാദത്താണ്. പ്രാർത്ഥന ഇല്ലാത്ത ഒരാമലെ അല്ല സ്വീകരിക്കില്ല. അദ്വാഹുൽ ഇബാദ, റസൂല പറയുന്നത്. സുമ്മ ഖറഅ വഖാല റബ്ബുക്കും ദൂനി അസ്തജിബ് ലക്കും, നൊമാൻ ഇബ്നു ബഷീറിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആർക്കാ ഇത് കാണാത്തത്? ആരാത് മനസ്സിലാക്കാത്തത്? കിതാബ് തിരിയുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ പ്രാർത്ഥന ഇബാദത്താണ്, നിസ്കാരം ഇബാദത്താണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കൽ ഇബാദത്താണ്, 10 രൂപ അള്ളാഹുവിന്റെ വജുദ്ദേശ് ദാനം ചെയ്യൽ ഇബാദത്താണ്, അക്കൂട്ടത്തിൽ പ്രാർത്ഥന ഇബാദത്താണ്. ഇനി നിങ്ങൾക്ക് വാദമുണ്ടോ, ഏതെങ്കിലും ഒരു ഇബാദത്തിന്റെ ഒരിനം ഒരു കൂട്ടർക്ക് സമർപ്പിച്ചാൽ അവർക്കത് ആരാധനയാവില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ തെറ്റിപ്പോകില്ല എന്ന് അഭിപ്രായം ഉണ്ടോ? എങ്കിൽ അത് പറയണം. ഞാനിത് ഇത്ര വൈകാരികമായി സംസാരിക്കുന്നത് നരകം നേടിക്കൊടുക്കുന്ന ഏറ്റവും വലിയ അഭിശപ്തമായ ഒരു വിശ്വാസമാണ് ഇന്നും എന്റെ ബഹുമാന്യനായ അഹമ്മദ് സാഹിബിനെ പോലുള്ളത് കാത്തുസൂക്ഷിക്കുന്നത്. വിഷമം കൊണ്ടും വേജാറ കൊണ്ടും പറയാൻ, മുസ്ലിം ഉമ്മത്ത് ശുർക്കിലേക്ക് പോകുന്ന കണ്ട് സഹിക്കവയ്യാത്തത് കൊണ്ട്. അപ്പൊ ഇത്രയേറെ വസ്തുതകൾ വിശുദ്ധ ഖുർആനിലൂടെ, ചരിത്രങ്ങളിലൂടെ, തെളിവുകളിലൂടെ നിരത്തപ്പെട്ടിട്ടും ഞാനതിനെ നിഷേധിക്കുന്നു എന്നൊരു വിദ്വാൻ പറഞ്ഞാൽ അതങ്ങനെ നിഷേധമാകും, അതങ്ങനെ യാഥാർത്ഥ്യമല്ലാതാകും. അതുകൊണ്ട് ആ കാര്യം ഒന്നുകൂടെ തുറന്ന ഹൃദയവുമായി, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ, നിങ്ങൾ എന്താ ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? നിങ്ങളുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അതുകൊണ്ട് പൂട്ടിട്ട് വെച്ച അഹമ്മദ് സാഹിബിന്റെ ഹൃദയം തുറക്കണമെന്നാണ് പരലോകത്തിന് വേണ്ടി എനിക്ക് വാദിക്കാനുള്ളത്.
ഹലോ, ഞാന് നമ്മളെ സുഹൃത്ത് മുജാഹിദ് ബാദ്ഷായുടെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. താങ്കളിപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിച്ച വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ദിവസങ്ങളോളം ഈ വിഷയം മക്കാ മുശ്രിക്കുകളുടെ വിശ്വസിച്ച ദൈവത്തിന് അള്ളാഹു എന്ന് പറയാൻ പാടുണ്ട് ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ഒരുപാട് ദിവസങ്ങളോളം തന്നെ നിങ്ങൾ സംസാരിക്കുന്നവരാണ്. ഞങ്ങളും അതിന് മറുപടി പറയാൻ തയ്യാറാണ്. അതായത് മക്കാ മുശ്രിക്ക് പറഞ്ഞിരുന്ന അവർ ദൈവ നിഷേധികളാണെന്ന് ഇവിടെ ആർക്കും അഭിപ്രായമല്ല. അവർ ദൈവിക വിശ്വാസികളായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണ്? ആ ദൈവത്തിന് അള്ളാഹു എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് അവിടെ പ്രശ്നമുള്ളത്. അള്ളാഹു എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. അള്ളാഹു എന്ന് പറയണമെങ്കിൽ ചില പ്രത്യേക വിശ്വാസങ്ങളൊക്കെ കൂടിച്ചേരണം. അത് നമ്മൾ വാദം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഹലോ കേൾക്കുന്നില്ലേ? ആ പിന്നെ തീർച്ചയായും ചോദിക്കാനുള്ളത്, നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ വിഷയം മാത്രം മക്കാ മുശ്രിക്കുകളുടെ വിശ്വസ്ത ദൈവത്തിനിക്ക് അള്ളാഹു എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ മാത്രം നമുക്ക് നാളെയോ അല്ലെ മറ്റന്നാളോ ഒന്ന് ഒന്ന് ഇരുന്നിട്ട് നമുക്ക് ഈ വിഷയം മാത്രം ഒന്ന് ചർച്ച ചെയ്യാൻ പറ്റുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതൊന്ന് സാധ്യമല്ലെങ്കിൽ ഞാൻ അതിന്റെ മറുപടി ഞാൻ ഇപ്പൊ തന്നെ പറയാം. അത് മൈക്ക് വിട്ടു കൊടുക്കുന്നു. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ മുജാഹിദ് ബാദ്ഷാരി അവർക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ അഹമ്മദ് ഭൈനെ പറ്റി പറഞ്ഞു താങ്കളെ കൽബ് പൂട്ടിയിട്ടിരിക്കുന്നു, അതുപോലെ താങ്കൾക്ക് ഹിദായത്ത് ലഭിക്കില്ല എന്നൊക്കെ, അതൊക്കെ ശരിക്കു പറഞ്ഞാൽ ഒരു സാധാരണ സൽഫി രീതിയിലുള്ളതാണോ എന്നാണ് എന്റെ സംശയം. കാരണം സാധാരണ രീതിയിൽ പറയപ്പെടാറുള്ളത് വ്യക്തിപരമായിട്ട് നാം ആരെയും മുശ്രിക്കാണ് എന്നും വ്യക്തിപരമായിട്ട് തീരുമാനിക്കുന്ന പരിപാടി പദ്ധതി നമുക്ക് ഇല്ല എന്നാണ്. പക്ഷെ അതിനുവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കേട്ടത്. അതിന് ചെറിയ വിശദീകരണം പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പിന്നെ ഖുറാനിലെ ഒരു സൂറത്തിൽ കാണാൻ പറ്റും, കുല്യായുവൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, അതുപോലെ തന്നെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് കാഫിറിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഖുറാൻ പറഞ്ഞിരിക്കണം. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. അപ്പോൾ അവര് ശരിക്കും ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെയൊരു ഒരു സംസാരത്തിന് അർത്ഥമുണ്ടോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. വളരെ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങളാണ്. അതിലൊന്ന് എന്നെ കുറിച്ചുള്ള ഒരു ആരോപണമാണ്. നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടില്ല എന്ന് അഹമ്മദ് സാഹിബിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? വിശുദ്ധ ഖുർആനിലെ അനവധി വചനങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ അഹമ്മദ് സാഹിബായിട്ട് ഇതുപോലെ സംസാരിക്കേണ്ട ആശയവിനിമയം നടത്തിയുണ്ടായി. ഖുർആനിലെ അനവധി വചനങ്ങൾ ഈ വിഷയകമായി മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അന്ന് തന്നെ തൽബിയത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇമാം മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ മടയന്മാരായിരുന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ വഹാബികളായിരുന്നോ? വളരെ ക്ലീൻ ആയിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ അനവധി വചനങ്ങൾ അധ്യായ നമ്പറും ആയത്ത് നമ്പർ അടക്കം ഞാൻ ഇവിടെ നിന്ന് ഉദ്ധരിക്കുകയുണ്ടായി. എന്നിട്ട് ഖുർആനാണ് പറയുന്നത്, ഞാനല്ല, അള്ളാഹുവാണ് പറയുന്നത്, മുജാഹിദുകളല്ല, റസൂല് പോലുമല്ല എന്ന് പറഞ്ഞിട്ട് ആ ഖുർആനിനെതിരെ കൊട്ടിയടച്ച ഹൃദയവുമായി ഞാനതിനെ തള്ളിക്കളയുന്നു എന്ന് നിഷ്കരണം പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹൃദയം കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഹൃദയം തുറക്കണം എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം ഒരിക്കലും തുറക്കില്ല എന്നല്ല, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായ ഒരു ആരോപണവും ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇത്രയും തെളിവൊരു മനുഷ്യന് കിട്ടിയിട്ടും പച്ചയായത് നിഷേധിച്ചു കളയുമ്പോൾ തീർച്ചയായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഖുർആനിന് നേരെ അദ്ദേഹം ഹൃദയം കൊട്ടിയടച്ചിരിക്കുന്നു എന്നുള്ളത് ആ കാര്യമാണ് സൂചിപ്പിച്ചത്. രണ്ടാമത്തത് സൂറത്തു കാഫിറൂനിലുള്ള കുലിയായുൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന അധ്യായത്തെക്കുറിച്ചാണ്. അത് ആ വിഷയത്തെക്കുറിച്ച് ഗഹനമായ ഒരു പഠനം ആവശ്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ആ സംശയം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുത്ത് സഹാബികൾ സ്വീകരിച്ച പോലെ അള്ളാഹുവിനെ മക്കാ മുശ്രിക്കുകൾ മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആറാം അധ്യായം നിങ്ങൾ നോട്ട് ചെയ്യണം. സൂറത്ത് അൻആമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആറാം അധ്യായം ആറാം അധ്യായത്തിൽ പറയുന്നു, വമാ ഖദറുല്ലാഹു ഹഖ ഖദരിഹി. സൂറത്ത് ജുമറിലും കാണാം. എന്താ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം? അവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എന്നല്ലല്ലോ അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല.
അവിടെ വമാ കദറുല്ലാഹ ഹക്ക കദ്രിഹി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാലോ, അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ, കരുതേണ്ട രൂപത്തിൽ അവർ കരുതിയില്ല എന്നാണ് പറയുന്നത്. അപ്പോ അള്ളാഹുവിനെ വിശ്വസിച്ചില്ല എന്നല്ലല്ലോ അള്ളാഹു പറയുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ കുട്ടികളോട് പറയും, നീ എന്നെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല, ഇതാ വേണ്ടട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താ ഇതിനർത്ഥം? അവന് വാപ്പാൻ അറിയില്ല എന്നാണോ? അവൻ വാപ്പാന്റെ മോനല്ല എന്നാണോ? അല്ല, നമ്മൾ സാധാരണ പറയാം, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വരെ നമ്മൾ എന്ത് പറയാറുണ്ട്? നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് അയാളെ പരിചയമില്ല എന്നോ അയാൾ എന്റെ സുഹൃത്തല്ല എന്ന് വന്നോ? അതുപോലെ അള്ളാഹു ഇവിടെ പറയുന്നത് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, സൂറത്ത് അനാമിലെ 90 മുതൽ 103 വരെയുള്ള വചനം ഈ വിഷയമായി നമ്മൾ പഠനവിധേയമാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അള്ളാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയിട്ടില്ല. ഏതുപോലെ? ഒരിക്കലും കാന്തപുര ഉസ്താദ് പൂനൂർ വെച്ചിട്ടുള്ള ഒരു പബ്ലിക് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എന്ന് പറഞ്ഞാല് കോടതി പോലെയാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പോലെയാണ്. അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലേക്ക് നേരിട്ട് നമ്മൾ ഒരു ബൾബ് കണക്ട് ചെയ്താൽ അത് അടിച്ചു പോകും. അപ്പൊ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് അതിനെ കൊണ്ടുവന്ന് അതിന്റെ വോൾട്ടേജ് കുറച്ചിട്ട് നമ്മൾ പ്ലഗിൽ കുത്തി കൊടുത്താൽ അത് പ്രകാശിക്കും. അതുപോലെ അള്ളാഹുലേക്ക് നേരിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, ബന്ധപ്പെട്ടാൽ നമ്മൾ അടിച്ചു പോകും. അതുകൊണ്ടാണ് മധ്യവൃത്തി ഇവിടെയാണ് വമാ ഖദറുല്ലാഹ ഹക്ക ഖദ്രിഹി, അള്ളാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ ആയത്ത് ഇവിടെ ഫിറ്റ് ആകുന്നത്. ഇത് കാന്തപുരി ഉസ്താദിനും ഫിറ്റാണ്, പറച്ചോനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. കാരണം അള്ളാഹ പറയുന്നത് എന്താണ്? വൈദാ സഅല കൈബാദി അന്നി ഫൈനി ഖരീബുൻ ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅനി എന്ന് പറഞ്ഞിട്ട് അള്ളാഹ പറയും, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയൂ പ്രവാചക, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചുകൊള്ളട്ടെ. കണ്ടോ, അള്ളാഹു പറയാണ്, പടച്ചോൻ പറയാണ്, എന്നെ കുറിച്ച് എന്റെ അടിമകൾ ചോദിച്ചാൽ പറയൂ പ്രവാചക, അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ, എന്റെ ആഹ്വാനം അവർ ചെവിക്കൊള്ളട്ടെ എന്ന് സൂറത്ത് ബക്കറ 186-ാമത്തെ വചനത്തിൽ പറയും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ 91-ാമത്തെ വചനത്തിൽ വമാ ഖദറുല്ലാഹ ഹക്ക ഖദ്രിഹി, അള്ളാഹനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചില്ല എന്നല്ല, അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കുന്നില്ല. അത് ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട്, പടച്ചവനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. കുലിയായികൾക്ക് ആക്കുന്നില്ലേ, അവരെ ദൈവം ഒന്ന് വേറെ ദൈവമായിരുന്നു, റസൂല് പരിചയപ്പെടുത്തുന്ന ഒരു ദൈവം വേറെ ദൈവമായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല കുലിയായികൾക്ക് ആക്രമിനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. മറിച്ച് അതിനൊരു പ്രത്യേക പശ്ചാത്തലവും കൂടി ഉണ്ട്. അതെന്താ പശ്ചാത്തലം എന്ന് വെച്ചാൽ, തൗഹീദ് പറയുന്നതിന്റെ പേരിൽ, ഏകനായ റബ്ബിനെ ആരാധിക്കുന്നതിന്റെ പേരിൽ മുസ്ലിങ്ങളെ നിങ്ങളും മർദ്ദിക്കരുത്. നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാരുണ്ടല്ലോ, അതേത് ആരാധ്യന്മാർ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ സൂറത്ത് അൻആമിലെ 6:82 വചനത്തിൽ, 108-ാമത്തെ വചനത്തിൽ പറയുന്ന പോലെ, വലാത്തസുബുല്ലദീന യദൂന മിൻ ദൂനില്ലാ, അള്ളാഹു പറഞ്ഞു അവർ ആരാധിക്കുന്നവർ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ആരാധ്യന്മാർ, ആ ആരാധ്യന്മാർ യഥാർത്ഥത്തിൽ ആരാ? ആ ആരാധ്യന്മാർ മഹാന്മാരായ ആളുകളായിരുന്നു, ആ ആളുകളാണ് അവർ ആരാധിച്ച്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ആരാധിക്കുന്ന റബ്ബിനെ പൂർണ്ണമായി നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല, നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അതേ അള്ളാഹുവിനെ തന്നെയാണ് കടലിൽ അവർ സഞ്ചരിച്ചവർ പ്രാർത്ഥിച്ചത്. ഫൈസൽ ഹസനി 2 ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് റിസാലയിൽ ലേഖനം എഴുതിയത്. അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ച അതേ ചോദ്യം അത് ഞാൻ നിഷേധിക്കുന്നു എന്നാണ്. അത് റിസാലക്കാരനോട് പറയേണ്ടതാണ്, സൈഫുള്ള ചുങ്കത്തനോട് പറയേണ്ടതാണ്. അത് രണ്ടും ടച്ച് ചെയ്ത് അദ്ദേഹം സംസാരിച്ചില്ല. അപ്പൊ ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, റസൂല് പരിചയപ്പെടുത്തിയ അതേ അർത്ഥത്തിലും അതേ അളവിലും. ഇപ്പൊ നമുക്ക് എന്നറിയാലോ മുസ്ലിം സമൂഹം, ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോ ആളുകളോട് നമ്മൾ 10 ചോദിച്ചു. അതിലൊരു ചോദ്യം ഐനല്ലാ എന്നതായിരുന്നു. വലിയ വിവാദമാണ് മുസ്ലിം സമൂഹത്തിൽ, ഐനല്ലാ, അള്ളാഹു എവിടെ? മിക്ക ആളുകളും പരിചയപ്പെടുത്തിയ ലോകത്തെല്ലായിടത്തും ഉണ്ട് എന്നാണ്. അത് ശങ്കരാചാര്യരുടെ ദർശനമാണ്, അദ്വൈതമാണ്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മയുവനാപരാം അഹം ബ്രഹ്മാത്മി തത്വമസി എന്നത് ശങ്കരാചാര്യരുടെ ദർശനമാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയോട് ഐനല്ലാ എന്ന് ചോദിച്ചാൽ ഫി സമാ എന്നതാണ് യഥാർത്ഥ മറുപടി. റസൂലിന്റെ മുമ്പിൽ ഒരടിമ സ്ത്രീയെ കൊണ്ടുവന്നു, അവരെ മോചിപ്പിക്കുന്ന ഒരു വിഷയവുമായി കൊണ്ടുവന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മുസ്ലിമാണോ എന്ന് പരിശോധിക്കാൻ, മുസ്ലിമത്താണോ എന്ന് പരിശോധിക്കാൻ 2 ചോദിച്ചു. ഒന്ന് ഐനല്ലാ എന്നായിരുന്നു ചോദ്യം, അത് മുജാഹിദുകൾ ചോദിച്ചല്ല. ഐനല്ലാ എന്ന് അൽമനാറിൽ 2005 ലേഖനം എടുത്തിട്ട് അല്ല എവിടെ എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന പേരോട് ചോദിച്ച് അല്ല എവിടെ എന്ന മലയാളത്തിന്റെ അറബി ഐനല്ലാ എന്നാണ് ആ ചോദ്യം ആദ്യമായിട്ട് ചോദിച്ച റസൂലാണ്, ഒരു അടിമ സ്ത്രീയോടാണ് ചോദിച്ചത്. അവര് ഫിസ്സമാ എന്ന് പറഞ്ഞു. ഫിസ്സമാ എന്ന് പറയാ ഈ വഹാബിച്ചെന്ന് പറയല്ലേ ഇത്, അവരെ പറ്റി പറഞ്ഞു. രണ്ടാമത്തെ ചോദിച്ചു മൻ അനാ, ഞാൻ ആരാണ്? അള്ളാഹന്റെ റസൂലാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂല് പറയണ ഫഇന്നഹാ മുഅ്മിന, അവർ മുഅ്മിനത്തായ സ്ത്രീയാണ്. അപ്പൊ ഐനല്ലാ എന്ന ചോദ്യത്തിന് ഫിസ്സമാ എന്ന മറുപടി കൊടുത്തപ്പോ അവർ യഥാർത്ഥ മുഅ്മിനത്താകുന്നു എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലിനേക്കാൾ വലിയ വിജ്ഞാനി ലോകത്താരുണ്ട്? അത്ര പ്രകടമാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ സമൂഹത്തോട്, 2, 10, 20 ഇനി എത്ര ആളുകൾ കേൾക്കുന്നു അവരോട്,
ഹൃദയം തുറന്ന് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയേറെ സത്യം വന്നു കിട്ടിയിട്ടും അലം യോജിക്കും നദീർ കാലു ബലാ ഖദ് ജാഅനാ നദീർ ഫഖദ്ദ ബിനാ വഖുല്ല മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. നരകത്തിലേക്ക് അറിയപ്പെടുമ്പോൾ ചോദിക്കുന്ന നിങ്ങൾക്ക് താക്കീദുകാർ വന്നിട്ടില്ലായിരുന്നോ? എത്ര ക്ലീൻ ആയിട്ട് ഉറപ്പൊഴിച്ച് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, ഒരു തമാശയായിട്ടല്ലോ, വളരെ ഗൗരവമായ വിഷയം. അപ്പൊ അവർ പറയും, ഞങ്ങൾ കേട്ടിരുന്നു, ഞങ്ങൾ അതിനെ പരിഹസിച്ചു, അള്ള ഇറക്കിയായിട്ട് ഞങ്ങൾ പറഞ്ഞില്ല, അള്ളാന്റെ വചനം ഞാൻ ഇവിടെ അനവരതം ഉദ്ധരിച്ചിട്ട് അത് തള്ളിക്കളയുന്നു എന്ന് വളരെ നിസ്സാരമായി പറയുക എന്നിടത്താണ് ഞാൻ വളരെ വൈകാരികമായി സംസാരിച്ചത്. ഇത് ദീനിന് വേണ്ടിയാണ് ഈ വൈകാരികത. പത്ത് റുപ്യ ഇടപാടെടുത്തതിന്റെ പേരിലല്ല, പത്ത് സെന്റിന്റെ പേരിലല്ല, മോളെ കെട്ടിച്ചുകൊടുത്തൊരു തലാക്കല്ലിന്റെ പേരിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലാണ്. അതുകൊണ്ട് ഈ വസ്തുത വളരെ കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് വെളിച്ചം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹലോ. അപ്പോ എന്നെ സംബന്ധിച്ചുള്ള വിമർശനത്തിന് എനിക്ക് പുത്തരിയല്ല. ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ പരസ്യമായ അങ്ങാടികളിൽ കൂടെ ഹിന്ദുക്കൾ ഇവിടെ കിടത്തിയ കുത്തനെ നിർത്തിയ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും കിടത്തിയ വിഗ്രഹത്തിന് ആരാധിക്കുന്നവരാണെന്നും പ്രകോപനം പ്രസംഗിക്കുന്ന ആളുകളാണ് നിങ്ങളിപ്പോഴുള്ള ആളുകൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതിൽ വിഷമമല്ല, ഞാനത് പ്രശ്നമാക്കുന്നില്ല. പക്ഷെ എനിക്ക് വേണ്ടത് ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ എനിക്ക് തെളിവുകളാണ് വേണ്ടത്. ഞാൻ ചോദിച്ചല്ലോ നിങ്ങളോട്, നിങ്ങൾ ഈ വിഷയം മാത്രം വെച്ചിട്ട് ആരുടെ ഹൃദയമാണ് പൂട്ടിട്ടത് എന്നൊക്കെ നമുക്ക് തെളിയിക്കാം. എനിക്ക് നിങ്ങളെ ഹൃദയത്തെ പൂട്ടിട്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഹൃദയത്തിലുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഗൈബ് അള്ളാഹുവിനെ അറിയോ? ഇവിടെ വിഷയം അതല്ല. ഞാൻ ചോദിക്കുന്നു വീണ്ടും, നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ബുധൻ വ്യായം ഇല്ലാത്ത ദിവസം അതിനിടയിൽ ആയിട്ട് ഈ വിഷയത്തിൽ മാത്രം നമുക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറയട്ടെ, സാധ്യമല്ലെങ്കിൽ ഞാൻ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് മക്കത്ത മുശ്രിക്കുകൾ പറയുന്ന അള്ളാഹു വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹു അല്ല. എന്തുകൊണ്ടാന്ന് താങ്കൾ ഒരുപാട് ആയത്തോടെ ഓതുകയുണ്ടായി. ശരി തന്നെയാണ്. പിന്നെ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മക്കത്ത മുശ്രിക്കുകൾ വിശ്വസിച്ച ദൈവത്തിന് അള്ളാഹു എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു കാര്യം അള്ളാഹു പറയുണ്ടായില്ല, ആബുദു മാ താബുദുൻ വല അന്തും ആബിദൂന മാ ആബുദ് വല അന്തും ആബിദൂന മാ ആബുദ്, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, വല അന്തും ആബിദൂന മാ ആബുദ്, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുകയില്ല. ഉറപ്പാണ്, നിങ്ങൾ ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിച്ചിട്ടില്ല, ഇനി ആരാധിക്കാൻ പോകുന്നുമില്ല. അപ്പോൾ അതിന് മക്കത്തെ മുശ്രിക്കുകൾക്ക് പോലും അഭിപ്രായമല്ല, നമ്മുടെയും മുഹമ്മദിന്റെയും അള്ളാഹ് ഒന്നാണെന്നുള്ളത്. പിന്നെ തന്നെ നമ്മൾ വെറുതെ വെച്ച് കെട്ടാൻ നടക്കണ്. മക്കത്തെ മുശ്രിക്കിന് പോലും അഭിപ്രായമല്ല, നമ്മുടെ അള്ളാഹു മുഹമ്മദിന്റെ ഇലാഹു ഒന്നാണെന്നുള്ളത്. കാരണം അവർ പിന്നെ അവരുടെ ആവശ്യം എന്താ പറയുക, ഈ ആയത്തിറങ്ങാൻ തന്നെ കാരണം സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങാൻ തന്നെ കാരണം അവർ പറഞ്ഞു, ഒരു മസ്ലഹത്ത് ഫോർമുലയും അങ്ങോട്ട് അവർ വന്നിരുന്നു, നമ്മൾ മുഹമ്മദിന്റെ ഇലാഹ മുഹമ്മദിൻ സനത്തൻ, വയബുദു മുഹമ്മദിൻ ഇലാഹുന സനത്തൻ, മുഹമ്മദ് നമ്മുടെ ഇലാഹിനെ ഒരു കൊല്ലം ആരാധിക്കട്ടെ, നമ്മൾക്ക് മുഹമ്മദിന്റെ ഇലാഹിനെ ഒരു കൊല്ലം അങ്ങോട്ടും ആരാധിക്കാം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നാം ആരാധിക്കുന്ന ഇലാഹു വേറെ, മുഹമ്മദിന്റെ ഇലാഹു വേറെ എന്നാണ് മക്കത്തെ മുശ്രിക്കിനു പോലുള്ള വിശ്വാസം. പിന്നെ എന്തിനാണ് നമ്മൾ അവര് മുഹമ്മദ് നബി അള്ളാഹു തന്നെയാണ്, അള്ളാഹിനെ തന്നെയാണ് അവർ ആരാധിച്ചത്, അള്ളാഹിനെ തന്നെയാണ് അവർ പ്രാർത്ഥിച്ചത് എന്നൊക്കെ പറയുന്നത്? അപ്പോൾ ഒരു കാര്യം പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സ്ഥലത്ത് അവർ അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുകയും മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇലാഹിനെ അള്ളാഹുവിനെ ആരാധിച്ചിട്ടേ ഇല്ല എന്ന് വളരെ കണിശമായി പറയുന്നു. അപ്പോൾ അവിടെ ജമ്പ് ചെയ്യണം. ഉദാഹരണം പറ ഒരു ഹദീസ് എന്നൊരു ഉദാഹരണം സുഹൃത്തിന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയുക. പിന്നെ ലാ അദ്വാ വലാ തൈറത്ത, അള്ളാഹു റസൂൽ പറഞ്ഞു പകർച്ചവ്യാധി ഇല്ല, വലാ തൈറത്ത പക്ഷി ഭക്ഷണം നോക്കലും ഇല്ല എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു. രോഗം പകരലില്ല എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് അവിടെ നിസ്സലാസം പറയുകയുണ്ടായി. അതേ അവസരത്തിൽ വേറൊരു ഹദീസിൽ പറയുന്നു അള്ളാഹു റസൂൽ ലാ യൂരിദുൽ മുമരിദ അലൽ മുസ്ഹി, രോഗമില്ലാത്ത ഒട്ടകത്തിനെ രോഗമുള്ള ഒട്ടകത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരരുത്, അതാ രോഗം പകരുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ആദ്യം പറഞ്ഞു രോഗം പകരലില്ല എന്ന് പറഞ്ഞു, മറ്റൊരു ഹദീസിൽ രോഗം പകരലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു, ഇവിടെ രോഗം പകരലില്ല ലാ അദ്വ എന്ന് പറഞ്ഞാൽ, രോഗം പകരലില്ല എന്ന് പറഞ്ഞാൽ മക്കത്തെ മുശ്രിക്ക് വിശ്വസിക്കുന്ന രീതിയിലുള്ള പകരലില്ല, അതാണ് ഒരു സംഗതി ഉണ്ട് എന്നും മറ്റൊരു സ്ഥലത്ത് അത് ഇല്ല എന്ന് പറയുമ്പോൾ അതിനെ ജമ്മി ചെയ്യേണ്ട വിഷയം ഇങ്ങനെയാണ്. അവര് വിശ്വസിക്കുന്ന രീതിയിലുള്ളതായ ഒരു രോഗം പകരലില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരെല്ലാവരും അതിന് പറഞ്ഞ വ്യാഖ്യാനം. അതുപോലെ ഞാൻ പറയട്ടെ,
ലാ അബുദു മാ താബുദൂൻ എന്നുള്ളിടത്ത് മഹാനായ അലുസി റഹ്മത്തുള്ളാ അലി അദ്ദേഹം പറയുകയുണ്ടായി, വലാ അന ആബിദുമ്മാ അബുത്തു, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആരാധിക്കുക നിങ്ങൾ ആരാധിക്കൂല, അല്ലിൽ ഇഷാരത്തി ഇല അന്നഹുമ്മ അബദുല്ലാഹ ഹഖീഖതൻ. ഇതാ ഈ ആയത്തിൽ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ല. വൈനമ അബദു, എന്റെ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ, വൈനമ അബദു ശയ്യൻ ഖാലു ഇന്നഹുല്ലാ, അവർ ആരാധിച്ചത് അവർ അള്ളാഹ് എന്ന് പറയുന്ന ഏതോ ഒരു വസ്തുവിനെയാകുന്നു. വല്ലാഹു അസ്സബജല്ല വറാദാലിക്ക, അള്ളാഹു അതിന്റെയൊക്കെ അപ്പുറത്താകുന്നു. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ആരാധിച്ചത് അവർ അള്ളാഹ് എന്ന് പറയുന്ന അവരുടെ സങ്കല്പത്തിലുള്ള ദൈവത്തിനാണ്. അള്ളാഹു തആല ഇവനെ അതിന്റെയൊക്കെ എല്ലാം അപ്പുറത്താകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് വളരെ വ്യക്തമായിട്ട് തഫ്സീറുൽ ആലൂസി അതിന് സൂറത്തുൽ കാഫിറിന്റെ വിശദീകരണത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. പിന്നെ മറ്റൊന്ന് ഫഅബൂദുഹുമല്ലദീ അബദുഹു ലൈസഹു വല്ലാഹു വൈൻ സമ്മഹു ബിഹി, ഈ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന്, അള്ളാഹുവിന് ശരീക്കുണ്ട് എന്ന് പറയുന്നവർ പറയുന്ന അവർ ആരാധിക്കുന്ന ആരാധ്യൻ ഫൈസഹു അല്ലാ, അത് അള്ളാഹു അല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഫത്ഹുൽ ബാരി പറയുന്നു, ഷർഹു മുസ്ലിമിൽ പറയുന്നു, റംദത്തുൽ ഖാരി പറയുന്നു. അതായത് അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് പറയുന്നവർ ആരാധിക്കുന്ന വസ്തുവിനെ അള്ളാഹ് എന്ന് പറയാൻ പാടില്ല, മുസ്ലിങ്ങൾക്ക് പറയാൻ പാടില്ല. ഖുർആനും ഹദീസും ഷർഹു മുസ്ലിം എന്ന് പറഞ്ഞാല് പിന്നെ മഹാനായ നബി റസൂലുള്ളാഹി തആലയുടെ ഗ്രന്ഥമാകുന്നു. അതുപോലെ ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞാൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്നു. അപ്പോൾ ആ ബുഖാരിയിലൊന്നും ഇതിനെതിരില്ല. അതുപോലെ അടുത്ത ആള് മൈക്കിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് 3 മിനിറ്റ് ആയിരുന്നു, ആ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പല പ്രാവശ്യം അടിച്ചിരുന്നു, ഞാൻ മാത്രമല്ല പലരും അടിച്ചിരുന്നു, 3 മിനിറ്റ് ഓവർന്നുള്ള ഓക്കെ കാര്യം മനസ്സിലാവുന്ന കരുതുന്നു. ഇനി ഇവിടെ ആരാണ്, അഹമ്മദ് അലി പറഞ്ഞതുപോലെ ഒരു കോമൺ റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഒരേപോലെ സമയം വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം, നിങ്ങൾക്കും നമ്മൾക്കും എല്ലാവർക്കും ഒരേപോലെ കൃത്യമായ സമയം വെച്ചിട്ട് സംസാരിക്കാം. അല്ലാതെ ചോദ്യത്തിന് എടുക്കുന്ന അത്ര സമയം തന്നെ ഉത്തരത്തിന് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും കഴിയാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കോമൺ റൂം എടുത്തു കഴിഞ്ഞാൽ, അഹമ്മദ് അലി നിങ്ങൾ വെച്ച സജഷൻ വെച്ചിട്ട് ഒരു കോമൺ രണ്ടുപേർക്കും ഒരുപാട് സംസാരിക്കാവുന്ന ഒരു റൂം എടുക്കാമെങ്കിൽ നമുക്ക് അവിടെ സംസാരിക്കാം. ഇൻഷാല്ലാ അടുത്ത ആള് മൈക്ക് എടുക്കുക. അസ്സലാമു അലൈക്കും. അപ്പൊ ഇവിടെ വളരെ വിചിത്രമായ, അതായത് പലപ്പോഴും സുന്നി പണ്ഡിതന്മാരെ ഇപ്പൊ കാന്തപുരം പേരോട് അതുപോലെ അലവി സുലൈമാൻ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ സഖാഫിമാര് അവർക്ക് ആർക്കില്ലാത്ത പുതിയൊരു വാദമായിട്ടാണ് യഥാർത്ഥത്തിൽ അഹമ്മദ് സാഹിബ് സംസാരിക്കുക. അദ്ദേഹത്തെ വളരെ വിചിത്രമായ ഒരു മനുഷ്യനായിട്ടാണ് ബോധ്യപ്പെടുന്നത്. വളരെ വിചിത്രം എന്ന് പറഞ്ഞാൽ സംസാരിച്ച ഇന്ന് വരെയുള്ള എന്റെ പ്രായത്തിനൊരു വളരെ വിചിത്രമായ ഒരു വാദമായിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ സംസാരിക്കുന്നത്. മക്കാ മുശ്രിക്കൾ വിശ്വസിച്ച അള്ളാഹുവിനെ അവർ അള്ളാഹുവിനല്ല വേറെന്താണ് വിളിച്ചതെന്ന് പടച്ച പെമ്പുരാന്റെ ഖുർആനിൽ പടച്ചോൻ പറയുന്നു, റസൂലുള്ള പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെയാണ് അവർ വിശ്വസിച്ചതെന്ന്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, 1-2 കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കുക. ഒന്ന്, വലയിൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർള വശഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാ ഫഅന്ന യുഫഖൂൻ. ഖുർആനിലെ 29-ാം അധ്യായം 61-ാമത്തെ വാചകമാണ്, ആകാശങ്ങളിലും ഭൂമിയും അതുപോലെ സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തരികയും ചെയ്തത് ആര്? നീ എന്ന് അവരോട് ചോദിച്ചാൽ, പ്രവാചക താങ്കൾ ചോദിച്ചാൽ തീർച്ചയായും അല്ല പറയുന്നത്, തീർച്ചയായും അവർ പറയും എന്ത്? അള്ളാഹുവാണെന്ന്. ഈ അള്ളാഹു ആരാ? വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ സ്വീകരിക്കില്ല, ഹദീസ് കണ്ടാൽ സ്വീകരിക്കില്ല എന്ന് വന്നാൽ എന്ത് ചെയ്യും? ഈ അള്ളാഹു ആരാണ്? ആരാണ് സൂര്യനെ കീഴ്പ്പെടുത്തി കൊടുത്തത്? ആരാണ് ചന്ദ്രനെ കീഴ്പ്പെടുത്തി കൊടുത്തത്? വമയുദബ്ബിറുല്ലം, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അവർ അള്ളാഹുവാണെന്ന് അംഗീകരിക്കും. പടച്ച തമ്പുരാനാണ് എന്നവർ അംഗീകരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന അള്ളാഹു തന്നെയാണ്. അവിടെ അള്ളാഹു എന്നല്ലാതെ വേറൊരു പേരും അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന് അവർ അതേ അധ്യായത്തിൽ തന്നെ അടുത്ത വാചകം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. 63-ാമത്തെ വചനം, വലയിൻ സഅൽതഹും മൻ നസല മിന സമാഇ മാഅൻ ഫഅഹ്യാ ബിഹി അർള മിൻ ബഅദി മൗതിഹ ലയഖൂലുന്നല്ലാ ഖുലിൽ ഹംദുലില്ലാ ബൽ അക്സറുഹും ലാ യഅഖിലൂൻ. ആ ആയത്ത് കൃത്യമായി പരിശോധിച്ചാൽ അറിയാം, ആകാശത്തു നിന്ന് വെള്ളം ചൊരിയുകയും ഭൂമി നിർജീവമായി കിടന്നതിനു ശേഷം അതുമൂലം അതിന് ജീവൻ നൽകുകയും ചെയ്തത് ആരെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹുവാണെന്ന്. പറയുക അള്ളാഹുവിന് സ്തുതി. പക്ഷെ അവരിൽ അധിക പേരും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. അതെന്താ ഇവിടെ, എന്താണ് അള്ളാഹുവിന് സ്തുതി എന്ന് പിന്നെ അല്ല പറയുന്നത്?
അതായത് മഴ പെയ്യിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഭൂമി വളർക്കുന്നതും ജീവിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹ് അവർ അംഗീകരിച്ചല്ലോ. അൽഹംദുലില്ല, നമ്മൾ സാധാരണ പറയുന്നത് അവർ അംഗീകരിച്ചു, അള്ളാഹുവാണ് പറയുന്നത്, അവർ അംഗീകരിച്ചു, അവർ അള്ളാഹു തന്നെയാണ് വിളിച്ചിരുന്നത്. ഇനി ചോദിക്കപ്പെട്ടല്ലോ ഇത്രയും കാലമായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത തൽബിയത്ത്. ഞാൻ ചോദിക്കുന്നു, ഇമാം മുസ്ലിമിന് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ് മനസ്സിലായില്ലേ? അദ്ദേഹം വഹാബിയായിരുന്നോ? ഞാൻ പറഞ്ഞു, ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. അത്തരമൊരു ചർച്ചയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് റെഡിയാണ്. മക്കാ മുശ്രിക്ക് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചെന്ന് തെളിയിക്കാൻ ഏത് സമയം റെഡിയാണ്. ഞാനിവിടെ സംസാരിച്ച മുഴുവൻ സംസാരം അതിനാ ചെലവഴിച്ച്, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ മുഴുവൻ ഉദ്ധരിച്ച അതിനാൻ. നബിയുടെ സഹാബികൾ നബി പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിലല്ല അവർ വിശ്വസിച്ച്, അള്ളാഹ് പറഞ്ഞ വാചകം വേറെ ഏതോ ഒരു അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്തൊരു മടയത്തരമാണ്, എന്തൊരു പോരായ്മയാണ് മനുഷ്യന്, ഇത് വല്ലാത്തൊരു ദയനീയമാണ്. ഇത്ര പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ബാക്കിയുള്ള ഇബാറത്ത് കൊണ്ടും കിതാബ് കൊണ്ടും സംസാരിക്കും? അള്ളാഹ് നേർക്ക് നേരെ ഖുർആനിൽ പറഞ്ഞ വ്യക്തമാക്കി തന്ന കാര്യം മനസ്സിലാത്ത ഒരാൾക്ക് എങ്ങനെ ഇബാറത്ത് മനസ്സിലാവുക? അറബി ഗ്രന്ഥങ്ങളിലേക്ക് പോയി മനസ്സിലാക്കി കൊടുക്കുക, അവരവരുടെ പിടിവാശി തന്നെ നിൽക്കും. പിന്നെ ഇതിൽ എനിക്ക് സന്തോഷകരമായി ചോദിക്കാനുള്ള ഒരു ചോദ്യം, അഹമ്മദ് സാഹിബിന്റെ കൂടെ ഇരുന്നിട്ടോ മറ്റു നിലക്കോ ഇത് കേൾക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവർക്ക് ഞാൻ ഇത്രയും സംസാരിച്ച വിഷയത്തിലെ പ്രതികരണവും അവരുടെ അഭിപ്രായം അറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. ഇത് കേട്ട മറ്റു പലരും ഈ വിഷയത്തിൽ ഞാൻ അവതരിപ്പിച്ച തെളിവുകൾ തെളിവല്ല വെറും പൊട്ടപ്പോയത്തമാണെന്ന് ബാക്കിയുള്ളവർക്ക് അഭിപ്രായം ഉണ്ടോ? അതറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ ആരും ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ തൽബിയത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ വരുന്നു. റസൂൽ പറഞ്ഞല്ലോ മതി മതി മതി, അത്രയാണേ ശരി, ബാക്കിങ്ങൾ പറയരുത്. അപ്പൊ റസൂൽ മടയനായിരുന്നോ? റസൂൽ പറഞ്ഞ അതേ അള്ളാഹുവിനെ അവർ വിശ്വസിച്ചെന്നുള്ള റസൂൽ തെളിവാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് തെളിവാണ്. ഇല്ലാ ശരിക്കൻ ഹുവലക്ക തംലിക്കു ഹുവമാമലക്ക, എന്താ അതിനെ കുറിച്ച് മണം തീക്ഷിക്കാത്തത്? ഇനി ഫൈസൽ ഹസനി, ഞാൻ പറഞ്ഞു മക്കാ മുശ്രിക്ക് വിശ്വസിച്ച് നമ്മൾ പരിചയപ്പെടുത്തി, അതേ അള്ളാഹുലാണ് അദ്ദേഹം അംഗീകരിച്ചു. അദ്ദേഹം ഈ ഇബാറത്തുകളൊന്നും തിരിയാത്ത ആളാണോ? പൊട്ടനാണോ? അതുപോലെ തന്നെ നമ്മൾ സൈഫുള്ളയുടെ ഉദ്ധരണി ഞാൻ പറഞ്ഞു, അദ്ദേഹം പൊട്ടനാണോ? അവർക്കാർക്കും മനസ്സിലാത്തതാണോ? ഇത്ര പകൽ പോലെ വ്യക്തമായ സത്യമുണ്ടായിട്ടും നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. ഒന്നെങ്കിൽ മറക്കടമുഷ്ടിയാവാം, അല്ലെങ്കിൽ വാശിയാവാം, സത്യം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടിക്കുകയാവാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുടെ ഈ വിഷയത്തിലെ ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെ ചർച്ചയിലുമുള്ള ഒരു പ്രതികരണം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് അതിനൊന്ന് പ്രതികരിച്ചാൽ ഒരു ഹൈറായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും. ബാലുശ്ശേരി അവർക്ക് പറഞ്ഞതിനെ പറ്റി ഒന്ന് ചോദിക്കാനുള്ളതാണ്. അള്ളാഹ് വളരെ വ്യക്തമായി, പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നേ ഇല്ല എന്ന് വളരെ വ്യക്തമായി അള്ളാഹു പറഞ്ഞതാണ്. പിന്നെ അതിന് വ്യാഖ്യാനിച്ച് അത് അത്രമാത്രമല്ല പറഞ്ഞത്, പിന്നെ അത് അള്ളാഹ് കണക്കാക്കിയത് അള്ളാഹിനെ കണക്കാക്കേണ്ടത് പോലെ കണക്കാക്കില്ല എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ എന്ന് പറയുന്നത് ഖുർആൻ പച്ചയായി പറഞ്ഞതിന് വിരുദ്ധമല്ലേ എന്നൊരു സംശയം. പിന്നെ രണ്ടാമത്, അള്ളാഹു ആണ് മഴ പെയ്യിപ്പിക്കുന്നതും എന്നും ഇതൊക്കെ സൃഷ്ടിക്കുന്നത് പറഞ്ഞതിന് ശേഷം അവസാനത്തൊരു ഭാഗമുണ്ട്, എന്തുകൊണ്ട് അവർ നുണ പറയുന്നു എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അപ്പൊ അവർ അള്ളാഹ് എന്ന് പറഞ്ഞത് അവർ നുണ പറയുകയായിരുന്നു എന്നാണ് ഖുർആൻ മനസ്സിലാകുന്നത്. അപ്പോ അതിന്റെ തഫ്സീറിൽ കാണാൻ പറ്റുന്നത് അവർ അള്ളാഹ് എന്ന് വിശ്വസിക്കാറ്, യഥാർത്ഥത്തിൽ അവർ കള്ളം പറയുകയാണ് എന്ന്, അല്ലെങ്കിൽ അതാണ് എന്താണ് അതിന്റെ അർത്ഥം എന്ന് വിശദീകരിക്കാം. അപ്പൊ അള്ളാഹ് എന്ന് പറയുമ്പോൾ തന്നെ അവർ ആ ദൈവം എന്നൊരു സങ്കല്പത്തിന് മാത്രമാണ് വിശ്വസിക്കുന്നത്, യഥാർത്ഥത്തിൽ അള്ളാഹ് യഥാർത്ഥ അള്ളാഹുവിനെ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അതേസമയം ഇവർ ചെയ്യുന്നത്, ഈ സമൂഹം ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്, അബൂജഹലും പാർട്ടിയും മുശ്രിക്കുകളൊക്കെ യഥാർത്ഥ അള്ളാഹുവിൽ തന്നെ വിശ്വസിച്ചു എന്നും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവർ യഥാർത്ഥ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, അവർ മുശ്രിക്കുകളാണ് എന്ന് പറയുന്ന ഭയങ്കര വൈരുദ്ധ്യത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അള്ളാഹു തന്നെ പറയുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ആരാധിക്കുന്നതും നിങ്ങൾ ആരാധിക്കുന്നതും വേറെ തന്നെയാണ് എന്ന് വളരെ വ്യക്തമായ ഒരു സൂറത്ത് മുഴുവൻ അതാണ് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് അത് അവിടെ മാറ്റിവെച്ചിട്ട് ഒമാ ഖദറുല്ലാഹു ഹഖ ഖദ്രിഹി, അള്ളാഹു അംബിയാക്കന്മാർ അയക്കുന്നു, അതേസമയം അംബിയാ മുർസൽ അയക്കുന്നു എന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുപോലെയുള്ള ചില സംഗതികൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നത് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ എന്നും, അവർ ആരാധിച്ചിരുന്നത് ഒരേ ദൈവത്തെ ആയിരുന്നു എന്നും പറയുന്നത് എത്ര വലിയ വൈരുദ്ധ്യമാണ്. പിന്നെ നേരെ രണ്ടാമത് ഉദ്ധരിച്ച ആയത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, മഴ പെയ്യിപ്പിക്കുന്നതും പടച്ചതും ഒക്കെ അള്ളാഹ് എന്ന് അവർ പറയുന്നു, അത് യഥാർത്ഥ അള്ളാഹിനെ സംബന്ധിച്ചാണ് അവർ പറയുന്നത്. അവർ നാം വിശ്വസിക്കുന്ന പോലെ
മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന റസൂലുള്ള പരിചയപ്പെടുത്തിയ ആ യഥാർത്ഥ അള്ളാഹുവിൽ തന്നെ അവർ വിശ്വസിച്ചു എന്ന് പറയുന്നത് എന്തുമാത്രം തൊലിക്കെട്ടിയാണ്. യഥാർത്ഥമായ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച അതേ അള്ളാഹുവിൽ തന്നെയാണ് അബൂ അസ്സലാമു അലൈക്കും. ഞാനിവിടെ ചർച്ചകളൊക്കെ കേട്ടു. അൽഹംദുലില്ലാഹ്, ഒരു കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. എന്താണ് കുലിയാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറയുടെ അവതരണ പശ്ചാത്തലം എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടെ ചില സഹോദരങ്ങൾ ഒരു ആടിനെ പട്ടിയാക്കുന്ന സമീപനം എടുത്തിട്ടുള്ളത്. ഇവിടെ പിന്നെ അഹമ്മദ് സാഹിബിനോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, താങ്കൾ ഇത് അറിയാത്ത ആളാണ് എന്ന് എനിക്ക് ഒരു താല്പര്യം, എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ല, താങ്കൾക്ക് അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിൽ താങ്കൾ പരിശോധിക്കുക ഈ ആയത്തിന്റെ തഫ്സീർ, ഇബ്നു കസീർ പരിശോധിക്കുക, തുബരി പരിശോധിക്കുക, റാസി പരിശോധിക്കുക, ബൈളാവി പരിശോധിക്കുക, ദുറുൽ മൻസൂർ പരിശോധിക്കുക, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ, ദുറുൽ മൻസൂറിൽ ഇബ്നു ആഷൂറിലുള്ള തഫ്സീർ പരിശോധിക്കുക, മാവർദിയിലുള്ള തഫ്സീർ പരിശോധിക്കുക, ഇതേ സൂറയുടെ തഫ്സീർ അബൂ സഹൂദിലുള്ള പരിശോധിക്കുക, ഇവിടെയൊക്കെ സമഷ്കരിയിലുള്ള പരിശോധിക്കുക, തഫ്സീർ ഖാസിനുള്ള പരിശോധിക്കുക, എന്നിട്ട് താങ്കൾ കിതാബ് അറിയുന്ന ആളാണ് എന്നല്ലേ, താങ്കൾക്ക് അറബി ഭാഷയും കിതാബുകളും മനസ്സിലാകുന്ന ആളാണ്, അതുകൊണ്ട് സഹോദര നിങ്ങൾ വെറുതെ ഒരു ഒരു പിന്നെ എന്താ പറയാ വാചകത്തിന് വേണ്ടിയിട്ട് വെറുതെ ഒരു വാദത്തിന് വേണ്ടി വാദിക്കാതെ സത്യം മനസ്സിലാക്കാൻ വേണ്ടി വാദിക്കുക. ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് കൃത്യമായി മെയിൽ അയച്ചു തരാം, അതിനെക്കുറിച്ച് കംപ്ലീറ്റ് റെഡിയാക്കിയിട്ടുള്ള ഒരു ഫയൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. താങ്കൾ മെയിൽ ID തന്നാൽ താങ്കൾക്ക് അയച്ചു തരുന്നതാണ് ഇൻഷാ അല്ലാ. പിന്നെ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരുന്നാലും ശരി, ഹൃദയശുദ്ധിയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് സത്യം മനസ്സിലായി കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഇൻഷാല്ലാ. പിന്നെ ഞാൻ നാളെ കുട്ടികൾക്ക് പിന്നെ സ്കൂളിലേക്ക് ഞാൻ തൽക്കാലം വിടുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ മറ്റുള്ള അഡ്മിന്മാർ കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഹോദരന്മാരെ, ഞാനിവിടെ ആളുകളുടെ പ്രതികരണം, കേട്ടു നിൽക്കുന്ന ആളുകളുടെ പ്രതികരണത്തെ പറ്റി ചോദിച്ചിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പടച്ചതമ്പുരാൻ വൈരുദ്ധ്യം പറയില്ലല്ലോ, അള്ളാഹുവിന്റെ ഖുർആനിൽ വൈരുദ്ധ്യം ഇല്ലതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അഫ്ലായ തദബ്ബറുൽ ഖുർആൻ വലൗഖാന മിൻ ഇൻദി ഗൈറില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാം അധ്യായം 82-ാമത്തെ വചനമാണ്, അള്ളാഹുവിങ്കിൽ നിന്നല്ലായിരുന്നെങ്കിൽ വൈരുദ്ധ്യം വരെയായിരുന്നു. ഒരുപാട് വചനങ്ങൾ ഖുർആനിൽ മക്കാമി ശരിക്കൽക്ക് അല്ലാഹു വിശ്വാസം ഉണ്ടായിരുന്നു, അത് റസൂൽ പരിചയപ്പെടുത്തിയാൽ അല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും പണ്ഡിതന്മാരുടെ പേര് ഞാൻ ചോദിച്ചു, എന്താ അതിനെപ്പറ്റി കമാക്ഷരമുണ്ടാത്തത്, എനിക്ക് ഭയങ്കര തൊലിക്കെട്ടിയാന്ന് പറഞ്ഞു. ഇമാം മുസ്ലിമിന്റെ തൊലിക്കെട്ടി, ലോക മുഫസ്സിരുകളുടെ തൊലിക്കെട്ടി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊലിക്കെട്ടി, സഹാബത്തിന്റെ തൊലിക്കെട്ടി, അതിനുശേഷം വന്ന ലോകത്ത് മുഫസ്സിരുകളായ മുഴുവൻ മുഫസ്സിരുകളുടെ തൊലിക്കെട്ടി, ഹദീസ് പഠിച്ചിട്ടുള്ളവരുടെ തൊലിക്കെട്ടി, അങ്ങനെ എല്ലാവരുടെ തൊലിക്കെട്ടിയോട് കൂട്ടി ഒടുവിൽ എന്റെ തൊലിക്കെട്ടിയും പരിശോധിക്കുകയായിരുന്നു അവിടെ ചെയ്തത്. ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാനുള്ള ഒരു നല്ല ഹൃദയം മനുഷ്യനെ നഷ്ടപ്പെട്ടുപോയാൽ ഈ വിത്തിലുണ്ടാവുക. ഇവിടെ കുലിയായി കാഫിറുൻ ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താ, എന്താണ് അതിന്റെ അവതരണ പശ്ചാത്തലം, നമ്മൾ പരിശോധിക്കുക. ഇബ്നു ജരീർ ഉത്തബരി അതുപോലെ തന്നെ പിന്നെ ഇബ്നു ഹാകിം ഇവരൊക്കെ പറയുന്നു ഈ സംഭവത്തിന്റെ ആകത്തുക പറയുന്നു. ചില കുറൈശികളായ ആളുകൾ നബി കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദേ ഞങ്ങളുടെ മതം നീ സ്വീകരിക്ക്, നിങ്ങളുടെ മതം ഞങ്ങളും പിൻപറ്റ, ഞങ്ങൾ ആരാധിക്കുന്നത് നീ ആരാധിക്ക്, നീ ആരാധിക്കുന്നത് ഞങ്ങളും ആരാധിക്കാം, അങ്ങനെ ഒരു കോംപ്രമൈസിൽ പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ ആയത്ത് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലം അതിനുണ്ട്. ആ പശ്ചാത്തലം മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം അവരൊരു സെപ്പറേറ്റ് ദൈവത്തെ ആരാധിച്ചിരുന്നു, അതൊന്നല്ല ഇവിടെ പറഞ്ഞ ഇത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. മാത്രമല്ല അവർ അള്ളാഹു വിശ്വസിച്ചിരുന്നു എന്നത് അവർ കള്ളം പറയായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞു, എവിടെയും പറഞ്ഞിട്ടില്ല. അവർ കള്ളം പറയാണെന്ന് ഒരു വചനം ഖുർആനിൽ ഒരു സ്ഥലത്തുമില്ല. അത് അള്ളാഹുന്റെ പേരിലുള്ള പച്ചനുണയാണ്. മാത്രമല്ല ഞാൻ നേരത്തെ ഉദ്ധരിച്ച സൂറത്ത്
അങ്കബൂത്തിലെ 65-ാമത്തെ വചനം, ഫൈദാ റക്കിബൂ ഫിൽകിദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും ഇലൽ ബരി ഇദാഹും യുശ്രികൂൻ. എന്നാൽ അവർ ആ ബൗദ്ധ വിശ്വാസികൾ അവർ കപ്പലിൽ കയറിയാൽ കൈവണക്കം അല്ലാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ വിളിച്ചു പ്രാർത്ഥിക്കും, എന്നിട്ട് അവരത് ആ കരയിലേക്ക് രക്ഷപ്പെട്ടാലോ അപ്പോൾ അത് അവർ പങ്കുചേർക്കുന്നു. അവർ അല്ലാഹു പറയുന്ന അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ അല്ല ഞാനല്ല അവർ കള്ളം പറഞ്ഞതാ, അത് വേറൊരു അല്ലാഹനോട് പ്രാർത്ഥിച്ചതെന്നോ. എന്തൊരു വിവരക്കേടാണ്! മനുഷ്യൻ ഈ ജാതി ജഹാലത്തുണ്ടായാൽ പിന്നെ രക്ഷയില്ല. എത്ര തുറന്നു വെക്കപ്പെട്ട കണ്ണും ഹൃദയമുള്ള മനുഷ്യരോട് അല്ല ഖുർആനിലെ 29-ാമധ്യായം 65 സംസാരിക്കുന്നു. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പറഞ്ഞിരിക്കുന്ന 29-ാമത്തെ അധ്യായത്തിൽ 65-ാമത്തെ ആയത്തിന് കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാറിന്റെ പരിഭാഷ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ. അതുപോലെ തന്നെ പിന്നെ വെളിയും കൂടും അതെ നമ്മുടെ വലിയ കാളിയുടെ തിരുരങ്ങാടി കാളിയരുടെ ഫതുല്ലലിയും എടുത്ത് പരിശോധിച്ചു നോക്കൂ. അതിലവർ പറയുന്നു അവർക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അല്ലാഹുവിന് വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതിൽ ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്ത് കിതാബ് തിരിയുന്നവർക്ക് ഖുർആൻ തിരിയുന്നവർക്ക് ഞാൻ പറയുന്നു, മനുഷ്യ ചരിത്രത്തിൽ തന്നെ കേരളത്തിലെ സമസ്തയെപ്പോലെ ഈ വിഷയത്തിൽ ഇത്രമാത്രം പിഴച്ച ഒരു സമൂഹത്തെയും എന്റെ പഠനത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോക ചരിത്രത്തിൽ തന്നെ ഒരു വല്ലാത്ത ഇത്രയേറെ പിഴച്ച ഒരു സമൂഹത്തെ കണ്ടുമുട്ടാൻ കഴിയുന്നില്ല. എന്തൊരു പിഴവാണ്! എത്ര വ്യക്തമായി പടച്ചതമ്പുരാൻ സംസാരിക്കുന്നു. ഇനി നിങ്ങൾക്കറിയാലും വിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗത്ത് ഒരു അല്ലാത്ത ഒരു വലിയനെയും സ്വീകരിക്കരുത് എന്നുള്ള പറയുന്നു. അള്ളാഹു അല്ലാതെ നിങ്ങൾക്കൊരു വലിയില്ല, നിങ്ങൾക്കൊരു സഹായിയില്ല എന്ന് പല വചനങ്ങളിൽ അള്ളാഹു പറയും. അള്ളാഹുവിന് പുറമെ വലിയകളെ സ്വീകരിച്ചവർ അവർ പറയുന്നത് അള്ളാഹുവിനെ കടുപ്പിക്കാൻ അവിടെ വലിയ എന്ന് ഉപയോഗിച്ചു. അതേ റബ്ബ് തന്നെ ഇന്നമാ വലിയക്കും അള്ളാഹു റസൂലുഹു വല്ലദീന ആമനു വല്ലദീന യുഖീമുനസ്സലാത്ത വയുതുനസ്സകാത്ത വഹും റാകിഉൻ എന്ന് പറയും. ഒരു ഭാഗത്ത് അല്ലാതെ വലിയില്ല എന്ന് പറയുന്നു അള്ളാഹു, മറുഭാഗത്ത് അല്ലാഹു റസൂലും മുഅ്മിനുകളും വലിയ എന്ന് പറയുന്നു. ഇത് രണ്ടും ഒരേപോലെയാണോ? ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടോ? അപ്പൊ ഓരോ പശ്ചാത്തലത്തിൽ വെച്ച് ആ പശ്ചാത്തലത്തെ മനസ്സിലാക്കുകയും അതെന്തായിരുന്നു എന്ന് മനസ്സിലാക്കുകയും അതെന്താണ് അവിടെ പറയുന്നത് മനസ്സിലാക്കുകയും അതിന് പ്രവാചകന്മാർ വിശദീകരിച്ച് മനസ്സിലാക്കുകയും ഇനി നമുക്കാര്യം ചെയ്യാം. കുലിയായുൽ കാഫിറൂൻ എന്ന അവതരണ പശ്ചാത്തലവും അതൊരു വേറെ പടച്ചോനായിരുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ മുഫസ്സിറിനെ നിങ്ങൾ ഉദ്ധരിക്കുക. മക്കാ മുശ്രിക്കുകൾ വേറൊരു എക്സ്ട്രാ ദൈവത്തെ വിശ്വസിച്ച് അതിന് അല്ലാഹു എന്ന് പറയാൻ പാടില്ല എന്ന് കിതാബിയായ ഒരു ചർച്ച പ്രമാണബദ്ധമായി ലോകത്തെ ഏറ്റവും പ്രാമാണികമായ തഫ്സീർ വെച്ച ഒരു ചർച്ച നിങ്ങൾ നടത്തി നോക്കൂ. അതിന്റെ ഇംഗ്ലീഷുമുണ്ട്, അതുപോലെ വ്യത്യസ്ത ഭാഷകളിൽ നിങ്ങളൊന്ന് വായിക്ക്, എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുമോ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് സ്വയം പിഴക്കുന്നത്? നരകത്തിൽ തന്നെ പോയി വീണാലേ സുഖമുള്ളൂ എന്നൊരു വിശ്വാസം എന്തിനാണ് മനുഷ്യന്? ഇത്ര വ്യക്തമായി ഇന്ന ഹാദൽ ഖുർആന യഹ്ദീലില്ലത്തീ അക്വം, അള്ളാഹു നിങ്ങളെ നേരെ ചൊവ്വായതിലേക്ക് ഖുർആനിലൂടെ നയിക്കുന്നു. ആ ഖുർആനിലൂടെ ഇതെല്ലാം വിശദീകരിച്ചിട്ടും ആളുകൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്! അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കുക. അള്ളാഹു നമ്മെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തി അഭിതം വരിപ്പിക്കുമാറാകട്ടെ. ഹലോ. അപ്പോ ഏതായാലും നമുക്ക് വിഷയം ചുരുക്കിക്കൊണ്ടുവരാം. ഞാൻ പറഞ്ഞല്ലോ, സൂറത്തുൽ കാഫിറിനോട് അവതരണ പശ്ചാത്തലം ഗ്രന്ഥങ്ങൾ തഫ്സീറുകൾ പരിശോധിക്കുക. എന്താണ് സൂറത്തുൽ കാഫിറൂന്റെ അവതരണ പശ്ചാത്തലം? നഅബ്ദു ഇലാഹ മുഹമ്മദിൻ സനതൻ വയഅബ്ദു മുഹമ്മദിൻ ഇലാഹനാ സനതൻ ഔ ഷഹറൻ. രണ്ട് അഭിപ്രായമുണ്ട്. എന്താ, മുഹമ്മദിന്റെ അള്ളാഹുവിനെ നമുക്കൊരു വർഷം ആരാധിക്കാം, മുഹമ്മദ് നമ്മുടെ ദൈവത്തിനെയും ഒരു വർഷം ആരാധിക്കട്ടെ. അപ്പോൾ അവരുടെ ഭാഷയിൽ മക്കത്തെ മുശ്രിക്കുകൾക്ക് അവരുടെ ദൈവം എന്നുള്ളത് അള്ളാഹു തന്നെ പറഞ്ഞിരുന്നത്. ഇന്നത്തെ ക്രിസ്ത്യാനികൾ, താങ്കൾ പറഞ്ഞ ഇന്നത്തെ ക്രിസ്ത്യാനികൾ യേശു ദേവനെ സംബന്ധിച്ച് അവർ അള്ളാഹു എന്ന് പറയുന്നുണ്ട്. ആവശ്യം നമുക്ക് അള്ളാഹെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന യേശു, ഞാൻ മുമ്പ് ഞാൻ സംസാരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ റബ്ബാക്കിയിട്ടുണ്ട്. എന്താ റബ്ബാക്കല്? യേശു ദൈവപുത്രനാണ് റബ്ബാന്ന് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു പറയുന്നു എന്താണ്, എന്തായിരുന്നു പിന്നെ വൽ മസിഹബിനും അറിയാം, ഇത്തഹദു അഹബാറഹും വറുബാനും മറബാബം ദൂനില്ല വൽ മസിഹബിനും അറിയാം, മസിഹബിനും അറിയാം റബ്ബാക്കിയെന്നവർ. ആ റബ്ബിന്റെ അർത്ഥം താങ്കളൊന്ന് വിശദീകരിക്കണം, അവിടെ എഴുതി വെക്കണം. അപ്പോൾ മസിഹിബിന് മറിയമിനെ അവരെ റബ്ബാക്കിയെന്ന് പറഞ്ഞാൽ അവർ ദൈവമാക്കി, ദൈവത്തിന്റെ പുത്രൻ ദൈവം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാകുന്നു എന്ന് മക്കാ മുശ്രിക്ക് പറഞ്ഞു, അതിനാൽ അവർ മലക്കുകളെ അവർ റബ്ബാക്കി. പ്രവാചകന്മാരാരെ സംബന്ധിച്ച് അള്ളാഹു ആണെന്നോ അള്ളാഹുവിന് പുത്രനാണെന്നോ പറഞ്ഞൊക്കെ റബ്ബാക്കൽ തന്നെയാണ്, സംശയമില്ല. റബ്ബിന് ഗുണങ്ങൾ, ദൈവത്തിന്റെ ഗുണങ്ങൾ അതിന്റെ മക്കൾക്കും ഉണ്ടാകും, സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവരിൽ മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന അള്ളാഹുവിന്, താങ്കൾ ഞാൻ നേരത്തെ ഇവിടെ പുറത്തു വരുന്ന 5 മിനിറ്റ് പിന്നെ വരുമ്പം കേട്ടതാണ്,
ആരും പറയാത്തൊരു വാദമാണെന്നു, ആരും പറയാത്ത വാദമല്ല അത്, യഥാർത്ഥത്തിലുള്ള വാദമാണ് ഞാൻ പറഞ്ഞത്. ഏത് മക്കത്ത മുശ്രിക്കൾ ദൈവ നിഷേധികളായിരുന്നില്ല, അവർക്കൊരു ദൈവവിശ്വാസികളായിരുന്നു, അതിനവർ അള്ളാഹ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തി അള്ളാഹു ആയിക്കൊള്ളണമെന്നില്ല. അത് ഞാൻ പറഞ്ഞത് ലാ ആബുദു മാ താബുദു വലാ അൻതും ആബിദൂന മാ ആബുദു, ഞാൻ ആരാധിക്കുന്ന അള്ളാഹനെ നിങ്ങൾ ആരാധിക്കുന്നതിനാൽ അസന്നിഗ്ധമായിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. മുഹമ്മദ് നബിയുടെ അള്ളാഹുവിനെ മക്കത്തെ മുശ്രിക്കളെ നിങ്ങൾ ആരാധിക്കുന്നില്ല. എന്താണ് സുഹൃത്തെ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ദേഷ്യം പിടിച്ചുകൊണ്ടോ ചൂടായതുകൊണ്ടോ കാര്യമില്ല, തെളിവുകളാ പറയേണ്ടത്. അതിന്റെ തഫ്സീർ എടുത്ത് നോക്കി, മുഹമ്മദിന്റെ അള്ളാഹുവിനെ നമുക്ക് ഒരു വർഷം ആരാധിക്കാമെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം അതിന്റെ മുന്നിൽ അപ്പൊ ഈ പിന്നെ മസ്ലഹത്ത് ഫോർമുലയെ അള്ളാഹു തള്ളിക്കളഞ്ഞു. നിങ്ങളെ ഒരു വർഷത്തെ ആരാധന ഒരു ദിവസത്തെ ആരാധന നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കൂല എന്ന് തള്ളിക്കളഞ്ഞു. അപ്പൊ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ ഇസ്ലാമിലെ അള്ളാഹുവിനെ അവർ ആരാധിച്ചിട്ടില്ല. അള്ളാഹ്ക്ക് അറിയാതെ പോവാ അള്ളാഹിനെ ആരാധിച്ചെങ്കിൽ. അവർ തൽബിയച്ചത് അള്ളാഹുവിന് വേണ്ടിയായിരുന്നു, ഇത്തിക്കാഫ് ഇരുന്നിരുന്നു, അവർ സദക്കാ ചെയ്തിരുന്നു, നോമ്പോറ്റിരുന്നു, ഹജ്ജ് ചെയ്തിരുന്നു അള്ളാഹ്ക്ക് വേണ്ടി. ഇത് അള്ളാഹ്ക്ക് അറിയാതെ പോവോ? നമുക്ക് അറിയുന്നത് അള്ളാഹ്ക്ക് അറിയാതെ പോവോ? അവർ എനിക്ക് വേണ്ടി ആരാധിച്ചിരുന്നു അള്ളാഹ് അറിയാതെ പോവോ? അള്ളാഹ് പറയുന്നത് എന്താണ്? വലാ തുമാബിദൂന മാ അബൂദു, നബിയെ പറയുക ഞാൻ ആരാധിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന്. അപ്പോൾ അള്ളാഹിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ നമ്മൾ ഉദ്ദേശം? ഇതിനൊന്നും മറുപടി വരാതെ കുറെ ദേഷ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ സമസ്തക്കാരെ പറഞ്ഞിട്ടോ കാര്യമില്ല. തെളിവുകൾ കൊണ്ട് സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ താങ്കൾ അതിന് തയ്യാറാവുക. മറ്റുള്ളതിന് വലയും സാഹിത്യത്തിനൊക്കെ മറുപടി എന്റെ അടുത്തുണ്ട്, എല്ലാത്തിനും മറുപടി ഉണ്ട്. നിങ്ങളുടെ ഈ നാട് മുഴുവനും ഈ പ്രചരിപ്പിക്കുന്ന ഈ അബദ്ധത്തെ തിരുത്താൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ചൂടാവുകയല്ല, ഞാൻ അദ്ദേഹം പല പ്രാവശ്യം എന്നെ സംബന്ധിച്ചും പലരെ സംബന്ധിച്ചും വ്യക്തമായി തന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ സത്യങ്ങൾ ഉൾക്കൊള്ളാതെ വീണ്ടും അതിന് ആവർത്തിക്കുമ്പോൾ പറയേണ്ടി വരികയാണ്. അതിനാൽ ഞാൻ പറയുന്നു, സൂറത്തുൽ കാഫിറിനെ തഫ്സീർ എടുത്തു നോക്കൂ. സൂറത്തുൽ കാഫിറിനെ പറയുന്നത് മുഹമ്മദേ നിന്റെ അള്ളാഹുവിനെ ഞങ്ങൾ ഒരു വർഷം ആരാധിക്കാമെന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതുവരെ അവർ ആരാധിച്ചിട്ടില്ല, ഇനി നമുക്ക് ആരാധിച്ച് നോക്കാമെന്ന. അത് അള്ളാഹു തആല തള്ളിക്കളയുകയും ചെയ്തു. പിന്നെ എവിടെയാണ് അള്ളാഹുവിനെ അവർ ആരാധിച്ചത്? ഇതിന്റെ അർത്ഥം എന്ത്? ഇത് രണ്ടും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ എന്താ എന്ത് ചെയ്യാനാണ്? അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല ബുദ്ധി തരട്ടെ. മറ്റുള്ളതൊന്നും പറയുന്നില്ല, തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു. ഹലോ, അയ്യോ ഇവിടെ അഹമ്മദ് സാഹിബ് സംസാരിച്ചപ്പോ അള്ളാഹുവിനെയല്ല അവര് മനസ്സിലാക്കിയിരുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അല്ല എന്ന് പറഞ്ഞു. ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി വളരെ വ്യക്തമായി കൊണ്ട് ആ വിഷയം ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. സുന്നികളുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ അഹ്ലു സുന്നത്തിന്റെ 100% യോജിക്കുന്ന പരിഭാഷ എന്നെല്ലാം സാധാരണക്കാർ കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ എഴുതാൻ വേണ്ടി 100% എന്ന് പറഞ്ഞ മഖ്ദൂമി തങ്ങളുടെ പരിഭാഷയും അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളുമെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ തെളിയിച്ചു. എന്നിട്ടും ഈ കാര്യത്തിൽ വീണ്ടും ഒരു കൺഫ്യൂഷനിന് ഒരു ആവശ്യമില്ലാത്ത രൂപത്തിലായിരുന്നു ആ വിശദീകരണമെന്ന് ഉള്ളത് വളരെ സന്തോഷകരമാണ്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോ അഹമ്മദിയാക്കളെ സംബന്ധിച്ച് അഹമ്മദ് സാഹിബിന്റെ അഭിപ്രായം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ തർക്കമില്ല. അവർ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ബാലുശ്ശേരി മൈക്ക് എടുത്തോളൂ. ഹലോ, അപ്പൊ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ, അപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ ഓരോ വിഷയങ്ങളിലും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. മുസ്ലിം സമൂഹത്തിന്റെ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്. പിന്നെ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചെന്താ അള്ളാഹുവിന് മനസ്സിലായില്ലേ എന്ന്, അതാണ് ഞാനും ചോദിക്കുന്നത്. മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന കാര്യം വിശുദ്ധ ഖുർആനിലെ അനവധി വചനങ്ങളിലൂടെ അള്ളാഹു വ്യക്തമാക്കി. എന്നാൽ അള്ളാഹു എന്താണോ അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കാൻ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ടത്, ആ വിശ്വാസം പൂർണ്ണമായ അർത്ഥത്തിൽ അവർക്കുണ്ടായിരുന്നില്ല.
ഇതുപോലെ ഞാനതിന് ഉദാഹരണം പറഞ്ഞു, ഹജ്ജിന് പോയ മുസ്ലിമീങ്ങളോട് അയിനല്ല അല്ല എവിടെയെന്ന് ചോദിച്ചു. ലോകത്തെല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് പടച്ചോ എന്നുള്ളത് ഇസ്ലാമിന്റെ ഉത്തരമല്ല, അത് ശങ്കരാചാര്യരുടെ ദർശനമാണ്. അതിന്റെ ഇങ്ങനെ വിശ്വസിച്ച മുസ്ലിമിനെ കുറിച്ച് നമ്മൾ എന്താ പറയാ, ഓൻ അള്ളാഹുവിൽ പൂർണ്ണമായിട്ട് വിശ്വാസമല്ല, അള്ളാഹിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. അപ്പൊ നമ്മളൊരു ഉദാഹരണം പറയാ, അള്ളാഹു നമ്മുടെ ഒരു കുട്ടീനെ ആക്സിഡന്റിൽ മരിച്ചു, ആ ആക്സിഡന്റിൽ മരിച്ചത് എന്തിനാ നമ്മൾ പറയുന്നത്? അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ തീരുമാനം, എനിക്കതിൽ തീരുമാനമില്ല. എന്നാൽ എല്ലാവരും അങ്ങനെ മനസ്സിലാക്കോ? എല്ലാവരും അങ്ങനെ മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ മക്കാ മുശ്രിക്കുകൾ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പോലെ പൂർണ്ണമായിട്ട് അള്ളാഹിനെ മനസ്സിലാക്കിയവരാണ് അവിടെ വാദം. ഇവിടെ വാദം ഇന്ന് അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് ആകാശത്ത് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഭൂമി സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഇത് സംവിധാനിക്കുന്നത്, അള്ളാഹുവാണ് കുട്ടിയെ ജനിപ്പിക്കുന്നത് എന്നൊക്കെ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചു. നമുക്കറിയാലോ ലോകത്ത് സഹാബികളായി ഒരുപാട് ആളുകൾ, ആ സഹാബികൾ മക്കാ മുശ്രിക്കുകളെ കുറിച്ചുള്ള വിശ്വാസം, ബദർ യുദ്ധത്തിൽ അവർ വന്നല്ലോ, ബദർ യുദ്ധത്തിൽ വന്നിട്ട് അവർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചല്ലോ അബൂജഹല്, ഖുർആൻ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ, ചരിത്രം അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ. അബൂജഹല് പ്രാർത്ഥിച്ച് പഠിച്ചോനെ, ഞങ്ങളുടെ ജമാഅത്തിൽ ഭിന്നിപ്പുണ്ടാക്കി, ഞങ്ങൾ പാരമ്പര്യമായി വിശ്വസിച്ചു വന്ന വിശ്വാസത്തെ അവരെ എതിർത്തു. അബൂജഹലിന്റെ വാദപ്രകാരം അള്ളാഹു പഠിപ്പിച്ച വിശ്വാസമാണ് അവരെടുത്ത്. ഇന്ന് സുന്നികൾ വിശ്വസിക്കുന്ന പോലെ തന്നെ, സമസ്തക്കാർ വിശ്വസിക്കുന്ന പോലെ തന്നെ ഞങ്ങളാണ് ഇസ്ലാമിന്റെ നടുക്കണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അതേ വിശ്വാസം അബൂജഹലിനുണ്ടായിരുന്നു, അതുപോലെ ആ മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ബദറിൽ പ്രാർത്ഥിച്ചു, ഈ രണ്ട് കൂട്ടരിൽ സത്യത്തിന്റെ ആളുകൾ നീ ജയിപ്പിക്കണേൻ. അവിടെ നമുക്ക് വ്യക്തമായി സത്യത്തിന്റെ ആളാരായിരുന്നു മുഹമ്മദ് നബി അനുയായികളും. അതുകൊണ്ട് അവർ വിജയിച്ചു. കാരണം ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബലക്കും മന്നി മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികത്തി മുർദിദീൻ. നമുക്കറിയാവുന്ന വസ്തുതയാണ്, അവിടെ വളരെ കൃത്യമായി അള്ളാഹുവിനെ പ്രാർത്ഥിച്ച് ഇസ്തിഗാസ നടത്തി. എന്തായാലും നിശ്ചയം പഠിച്ചവനെ, ഈ ന്യൂനപക്ഷം നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ ഈ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കാൻ ആളുണ്ടാവില്ല. എട്ടാമത്തെ അധ്യായം ഒമ്പതാമത്തെ വചനം, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു, ആ പ്രാർത്ഥന അള്ളാഹുവിനോടായിരുന്നു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടോ അത് പരിശോധിക്കാൻ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും ഹദീസുകളും നോക്കിയാൽ അറിയാലോ. ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം, വളരെ ലളിതമായി ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ഉദാഹരണം. ഖുർആനിലെ മൂന്നാം അധ്യായം സൂറത്ത് ആലിമ്രാൻ 36 മുതൽ 38 വരെയുള്ള വചനം, മൂന്നാം അധ്യായത്തിലെ, അതെന്താ? മറിയം ബിവി റളിയല്ലാഹു തആല അൻഹക്ക് അല്ലാഹു കറാമത്ത് നൽകുന്നു, ആ കറാമത്ത് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നു. അങ്ങനെ അവർ അള്ളാഹുവിനോടാണോ തേടുന്നത്, കറാമത്ത് കാണിച്ച മറിയം ബിവി റളിയല്ലാഹു തആല അൻഹയോടാണോ കാണുന്നത്, വായിത്തുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്? അവിടെ വളരെ വ്യക്തമാണ്. ഇവിടെ സുന്നി സമൂഹത്തിന്റെ വാദം തന്നെ എന്താ, എന്നോട് സംവദിക്കുന്ന പണ്ഡിതന്റെ ഒക്കെ വാദം തന്നെ എന്താ, അമ്പിയാക്കൾക്ക് അല്ല കൊടുത്ത കഴിവ്, ഔലിയാക്കൾക്ക് അല്ല കൊടുത്ത കഴിവ്, കറാമത്ത്, ആ കറാമത്ത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് പറയുന്നു. 36 വചനം മുതൽ നമുക്ക് പരിശോധിക്കാം, സൂറത്ത് ആലിമ്രാനിൽ പരിശോധിക്കാം വളരെ വ്യക്തമായി. ആ കറാമത്ത് ക്ഷാമകാലത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ആകാശത്ത് നിറക്കി കൊടുക്കുന്നു. അത് സക്കരിയ നബി കാണുന്നു. ആ സക്കരിയ നബി ചോദിക്കുന്നു അവരോട്, ഇത് എവിടുന്ന് കിട്ടി മറിയം എന്ന് ചോദിക്കുന്നു. അപ്പൊ അവര് പറയുന്നു, അന്നാലക്കി ഹാദ ഖാലത്തുഹുവ മിന്നിന്ദില്ല, ഖാലത്തുഹുവ മിന്നിന്ദില്ല, ഇത് അല്ലാഹുവിന്റെ. എന്നിട്ട് അവർ പറയുന്നു, ഇന്നല്ലാഹി യർസുഖു മൈ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ കണക്ക് നോക്കാതെ കൊടുക്കുന്നു. സ്വാഭാവികമായി കേരളത്തില് ഒരു ബീവിയിലൂടെ കറാമത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൾ എന്താ ചെയ്യുക? ആ കറാമത്തുള്ള ബീവിനോട് തേടും. അവിടെ വാഹനവും ബഹളവും അതുപോലെ പന്തലിടലും ഒക്കെ ആയിരിക്കും നമ്മുടെ നാട്ടില്. ഇതേ കാഴ്ച സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടു. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവർക്ക് അവർ മിഹ്റാബിൽ ചെല്ലുമ്പോ, പ്രാർത്ഥനാ വേദിയിൽ ചെല്ലുമ്പോ അവരുടെ അടുക്കൽ എപ്പോഴും അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുക. ഇത് അല്ലാഹു ഇറക്കി കൊടുക്കുന്നതാണ്, കറാമത്താണ്. സ്വാഭാവികമായും ഇന്നത്തെ സമസ്തക്കാരുടെ വിശ്വാസമനുസരിച്ച് മറിയം ബീവിയോട് വിളിച്ചു തീർണം, കറാമത്തുണ്ടല്ലോ, കറാമത്ത് കണ്ടല്ലോ. കേരളത്തിലെ ജനങ്ങൾ കറാമത്തിനെ പറ്റി കള്ളക്കഥ പ്രചരിപ്പിച്ച് കേട്ടിട്ടേ ഉള്ളൂ, ഏജന്റുമാരിൽ നിന്ന് പ്രചരിപ്പിച്ച്, ആരിൽ നിന്നും കണ്ടിട്ടില്ല. ഇവിടെ സക്കരിയ നബി കറാമത്ത് നേരിട്ട് കാണുകയാണ്, നേരിട്ട് കറാമത്ത് കാണുകയാണ്. എന്നിട്ടും സക്കരിയ നബി ആരോടാ തേടുന്നത്? വിശുദ്ധ ഖുർആൻ പറയട്ടെ, വിശുദ്ധ ഖുർആനാണ് നമുക്ക് തെളിവ്, പ്രവാചക വചനമാണ് നമുക്ക് തെളിവ്. അത് കഴിഞ്ഞിട്ടേ പിന്നെ തഫ്സീറും കാര്യങ്ങളും പരിശോധിക്കേണ്ടതുള്ളൂ. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് വ്യക്തമായാൽ, ഇനി ഞാൻ ചോദിക്കുന്ന മുസ്ലിം സമൂഹത്തോട് ഹൃദയം തുറന്ന് ചോദിക്കുന്നു, തഫ്സീറുകൾ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല മുസ്ലിം ഉമ്മത്തിന്? ഖുർത്തുബിയും തബിരിയും അതുപോലെ തന്നെ റാസി ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. റസൂലുള്ള നേരിട്ട് സുമ ഇന്ന അലൈന ബയാന, അള്ളാഹു ആയത്തിന് ബയാൻ ചെയ്തു കൊടുക്കുകയും റസൂല് ഹദീസിലൂടെ പഠിപ്പിക്കുകയും സഹാബത്തത് നെഞ്ചിലേറ്റുകയും അവരത് പിന്തുടരുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. പിന്നെ വന്നതല്ലേ തഫ്സീറുകളൊക്കെ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ ആയത്തിന് അവരെന്താ മനസ്സിലാക്കിയത്? തഫ്സീർ നമ്മൾ അവലംബിക്കുന്നത് എപ്പോഴാ? പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം
തഫ്സീറുകൾ അവലംബിക്കുന്നത് തന്നെ, സുന്നി സമസ്തക്കാർ തഫ്സീറുകൾ അവലംബിക്കുന്നുണ്ട്. അതും നിങ്ങളോടൊപ്പമില്ല, അതും ഞങ്ങളോടൊപ്പമാണ് എന്ന് തെളിയിക്കാനാ? തഫ്സീറുകൾ ഇല്ലാത്ത കാലത്ത് ജനങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ പരിശോധിക്കേണ്ടതാണല്ലോ. തഫ്സീറുകൾ ഇല്ലാത്ത കാലത്ത് അവർ എന്ത് ചെയ്തു? നബിയെ അവർ അംഗീകരിച്ചു, അനുസരിച്ചു, ആയത്തുകൾ അവർ മനസ്സിലാക്കി എന്നിവിടങ്ങൾ ആലോചിച്ചു നോക്കൂ. മറിയം ബീവിയുടെ കറാമത്ത് കണ്ടിട്ട് ഒരു സമസ്തക്കാരനായിരുന്നു സക്കരിയ നബി എങ്കിൽ മറിയം ബീവിനോട് തുടരണം. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന പോലെ തൗഹീദ് സ്വീകരിച്ച ആളായതുകൊണ്ട് ഉനാലികദ ആ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബിലി മില്ലതുൻക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. അവിടെ വെച്ച് സക്കരിയ നബി തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു, എന്റെ രക്ഷിതാവേ, എനിക്ക് നീ നിന്റെ പക്കൽ നിന്ന് ഉത്തമമായൊരു സന്താനത്തെ നൽകണമേ, തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്ന്. അപ്പൊ ഇവിടെ തർക്കത്തിലിരിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സമസ്തയുടെയും കേരള നദുവത്തുൽ മുജാഹിദിന്റെ കീഴിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിലുള്ള തർക്കങ്ങൾ എന്താ? കറാമത്തുണ്ടെങ്കിൽ അവരോട് തേടാമെന്ന് സമസ്ത പറയുന്നു, അതുപോലെ അമ്പിയാക്കളുടെ മോചിതത്ത് കൊണ്ട് തേടാമെന്ന് പറയുന്നു. നമ്മളാകട്ടെ ഖുർആനിൽ 9 മോചിതത്തുള്ള മൂസാ നബിയോടല്ല ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ തേടിയത്. 66 അധ്യായം സൂറത്ത് തഹ്രീം, അവിടുത്തെ ആയത്തുകൾ വളരെ വ്യക്തമാണ്, തെളിവാണ്. അതുകൊണ്ട് തെളിവുകൾ അവലംബിക്കുകയും അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും അല്ല കൊടുത്ത മുഴുജിതത്താകുന്ന കറാമത്താകുന്ന കഴിവുകളെ കൊണ്ടാണ് ഞങ്ങൾ തേടുന്നത്, അത് തൗഹീദിന്റെ വാദമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന സമസ്തയുടെ വാദമുഖങ്ങളെയാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പൊളിച്ചെഴുതുന്നത്. ആ കാര്യത്തിലെ മർമ്മത്തിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുന്ന റൂട്ട് ക്ലിയർ അല്ല, ആ രംഗത്തേക്ക് തിരിച്ചു വരണമെന്നാണ് നമുക്ക് ഈ ചർച്ചയിൽ ഇതും പങ്കെടുക്കുന്ന ആളുകളോട് പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. ഹലോ. അപ്പോ നേരത്തെ ഞാന് അദ്ദേഹം ഒരു സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് ഓതിരുന്നു, ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതിന് ഞാൻ മറുപടി പറഞ്ഞിരുന്നു, തഫ്സീറുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ തഫ്സീർ വായിച്ചിട്ടില്ല, തഫ്സീറും കൂടി ഒന്ന് വായിച്ചു തരാം. കാരണം ഈ കാരണം എല്ലാ സ്റ്റേജിൽ കിട്ടിയാലും ഇതാ പറയുന്നത്, അള്ളാഹു വിശ്വാസം തീർന്ന് തെളിവാണ് കപ്പൽക്കാരെ ഇപ്പൊ അള്ളഹാനെ വിളിച്ചത് എന്നുള്ളത്. ഞാൻ മറുപടി കൊടുത്തു, അത് ഏത് നിരീശ്വരവാദിയും പറയുന്ന മറുപടി കൊടുത്തു. തഫ്സീർ വായിച്ചില്ല, തഫ്സീർ വായിക്കുന്നു. ഫത്ഹുൽ ഖദീർ ഈ തഫ്സീറിന്റെ ഈ ആയത്തിന്റെ തഫ്സീറിലായിട്ട് പറയുന്നു. എന്താ പറയുന്നത്? ദഅവല്ലാഹ മുഖ്ലിസീന ലം യശൂബു ദുആഹും ബിശൈഇം മിന ശവായിബി, അവർ പ്രാർത്ഥന ഒന്നിനോടും കലർത്താതെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇന്നമാ കമാ ജറത്ത് ആദത്തും ഫി ഗൈരി ഹാദൽ മൗത്തിന, ഇതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ അള്ളാഹ് അല്ലാത്തവരോടൊക്കെ ആയിരുന്നു പറയുന്നത്. അന്നഹും ഇഷ്രിക്കൂൻ അസ്നാമ ഫി ദുആയി, അവരെ ദുആയിൽ അവരെ അസ്നാമിനെ പങ്കുചേർക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഈ കപ്പൽ അപകടപ്പെടുന്ന അവസരത്തിൽ അള്ളാഹുവിന് മാത്രം വിളിച്ചത് വലൈസ ഹാദാലി അജലിൽ ഈമാനി ബില്ലാഹി വഹ്ദ. ഒന്നുകൂടി ഞാൻ അദ്ദേഹം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു, പ്രത്യേകമായി നിങ്ങൾ ഇവിടെ പോയിന്റ് ചെയ്യണം. വലൈസ ഹാദാലി അജലിൽ ഈമാനി ബില്ലാഹി വഹ്ദ, മരണം മുന്നിൽ കാണുമ്പോൾ കപ്പൽ മറിഞ്ഞ് അപകടമുണ്ടാകുമ്പോൾ അള്ളാഹിനെ വിളിക്കുന്നത് ഏകന അള്ളാഹുൽ വിശ്വസിച്ചത് കൊണ്ടല്ല, ഇത് എന്റെ വകയോ സമസ്തക്കാരെ വകയോ അല്ലെങ്കിൽ ഞങ്ങൾ ഫത്ഹുൽ ഖദീർ എന്ന് പറയുന്ന സലഫികൾ പണ്ഡിതനാ പറയുന്നത്. വലൈസ ഹാദാലി അജലിൽ ഈമാനി ബില്ലാഹി വഹ്ദഹു, കപ്പലിൽ കയറിയാൽ അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹുൽ വിശ്വസിച്ചത് കൊണ്ടല്ല. പിന്നെ ബല്ലി അജലി അഞ്ചിഹും ഇമ്മാ ഷാറഫുബിൻ ഹലാക്കി, ഇത്രയും വലിയ വലിയ താരിക്കുന്ന ബുദ്ധിമുട്ട് വരുമ്പോൾ ഇലാഹുൽ അക്ബർ എന്ന് പറയുന്നതായ ആ വലിയ ദൈവം, വലിയ ദൈവത്തിന് മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുള്ളൂ എന്നറിഞ്ഞത് കൊണ്ടാകുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഫീ ഹാദാ ദലീലുൻ അലാ അന്നൽ ഖൽഖ ജുബിലു അല റജു ഇലല്ലാഹി ബിശദായിദി, പൊതുവെ സൃഷ്ടികൾ ഇങ്ങനത്തെ അപകടം സംഭവിക്കുന്ന അവസരത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത് സൃഷ്ടികളിൽ ഊട്ടപ്പെട്ടതാണ്, അതിനാൽ തന്നെ ഇത് അള്ളാഹുൽ വിശ്വാസമുള്ളത് കൊണ്ടാണെന്ന് ആരും പറഞ്ഞേക്കരുത് എന്ന് ഈ ഫത്ഹുൽ ഖദീർ ആ പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നേരത്തെ പറയുകയുണ്ടായി, പിന്നെ അയിനല്ലാന്ന് വിളിച്ചിരുന്നു എന്ന് ചോദിച്ചു, അള്ളാഹു എവിടെയെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇതൊക്കെ അള്ളാഹുൽ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ. ഞാൻ പറയട്ടെ, അതുപോലെ തന്നെ സുബ്ഹാൻ അള്ളാഹി അമ്മാ ഇശ്രിക്കൂൻ, അള്ളാഹു തആലക്ക് സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുതരാ, അള്ളാഹിന് സന്താനങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അള്ളഹ പറഞ്ഞു, സുബ്ഹാൻ അള്ളാഹി അമ്മാ ഇശ്രിക്കൂൻ, അവർ ശിർക്ക് വെക്കുന്നതിനൊക്കെ അള്ളാഹു തആല പരിശുദ്ധനാകുന്നു. അപ്പോ അള്ളാഹു യഥാർത്ഥത്തിൽ അള്ളാഹു പരിശുദ്ധന അള്ളാഹുൽ തന്നെയല്ലേ അവർ പെൺകുട്ടികളെ ചേർത്തത് എന്നാണ് ഈ ആയത്തു നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്ന് സ്വാഭാവിക സംശയം ഉണ്ടായിരിക്കാം. ആ സംശയം തന്നെയാണ് അത് ശരിക്കും ഉണ്ടാവേ. ഞാൻ പറയുന്നു, ഇത് ഫലത്തിൽ അള്ളാഹുവിനെ ആയതുകൊണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവര് ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഡെൻമാർക്കിൽ വെച്ചുകൊണ്ട് മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപമെന്ന് ചിത്രമെന്ന്
പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കുകയും അതിന് കുറെ ബോംബും മറ്റേ മിസൈലും എല്ലാം വെച്ചുകൊണ്ട് തലപ്പാവെല്ലാം വെച്ച് വെച്ച് ഇത് മുഹമ്മദ് ആകുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം ലോകത്തിന് ഇജ്മ ആണ് പ്രവാചകൻ ചിത്രം ലോകത്തിൽ ലഭിക്കാനേ ഇല്ല എന്ന്. എന്നിട്ട് നമ്മൾ ആരെയും മിണ്ടാതിരുന്നോ? ആ പ്രവാചകനല്ല, അത് മുഹമ്മദ് നബിയല്ല, അത് വേറെ ഏതോ ഒരാളെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മിണ്ടാതിരുന്നില്ല. മുസ്ലിം ലോകം മിളകി മറിഞ്ഞു. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അത് ആ ചിത്രത്തിന് മുഹമ്മദ് എന്നാ പേരിട്ടത്? അതിനാൽ തന്നെ അത് യഥാർത്ഥ മുഹമ്മദാണ് തെറ്റിദ്ധരിക്കും. ഇതിനാൽ ഫലത്തിൽ അത് പ്രവാചകനെയാണ് ആക്ഷേപിച്ചതെന്നുകൊണ്ട് മുസ്ലിം ലോകം ആ ഡെൻമാർക്കിലെ ആ കാർട്ടൂണിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. ഇതുപോലെ മക്കത്തെ മുശ്രിക്കുകൾ സന്താനങ്ങളും ഭാര്യയെ സ്വീകരിച്ചവനും സന്താനങ്ങളുമുള്ള ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അള്ളാഹു എന്ന് പറയുമ്പോൾ അത് പേര് അള്ളാഹു നോക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടി വരുന്നു. അതുകൊണ്ടാണ് സുബ്ഹാന അള്ളാഹു എമ്മാ ശരിക്കും എന്ന് പറഞ്ഞതും അതുപോലെ തത്തുല്യമായ ആയത്തുകൾ വന്നത്. അതല്ലെങ്കിൽ താങ്കൾ പറയൂ ലാ അന്തും മാബിദൂനമാ അബുദ്, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ആ അർത്ഥം ഞാൻ പറഞ്ഞു. അതിന്റെ തഫ്സീറുകൾ മുഴുവൻ വായിച്ചു. അത് നിങ്ങൾ ആ തഫ്സീറുകൾ ഒന്ന് വായിച്ചു നോക്കൂ. അവിടെ പറഞ്ഞതെന്താണ്, അവിടെ പറഞ്ഞതും ഇവിടെ പറഞ്ഞതും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അല്പനേരം. എന്നാൽ താങ്കൾക്ക് ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാതെ കുറെ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. തഫ്സീർ നോക്കി, ഞാൻ പറഞ്ഞു തഫ്സീർ നോക്കി, നിങ്ങൾ തഫ്സീർ വായിച്ചോളി. ഞാനിവിടെ സന്നദ്ധനാണ്, തഫ്സീർ ഞാൻ വായിക്കാൻ സന്നദ്ധനാകുന്നു. എങ്കിൽ ആ തഫ്സീർ എല്ലാം പറയുന്നത് 12 മാസം നമുക്ക് മുഹമ്മദിന്റെ അള്ളാഹനെ ആരാധിക്കാം, 12 മാസം അല്ലെങ്കിൽ 1 മാസം. ഇതാണ് അവരാകെ കൂടി കൊണ്ടുവന്ന തീരുമാനമാണ്. ആ തീരുമാനം അള്ളാഹു തആല കശക്കി എറിഞ്ഞു. നിങ്ങൾ ഒരു ആരാധന ഇവിടെ അള്ളാഹുവിന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടി സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകുന്നു? അവർ പറഞ്ഞ ദൈവത്തിന് അള്ളാഹു എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, മുജാഹിദികൾ ഇറക്കുന്ന സർവ്വ തഫ്സീറുകളിലും എന്താ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത്? റഹ്മാൻ റഹീം ആ ദൈവത്തിന്റെ നാമത്തിന് എന്തുകൊണ്ട് പറയുന്നില്ല? ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ സംബന്ധിച്ച് അള്ളാഹു എന്ന് പറയാൻ പറ്റുമോ? ക്രിസ്തീയർ വിശ്വസിക്കുന്ന ഗോഡിനെ സംബന്ധിച്ച് അള്ളാഹു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുവിനെ കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറയിപ്പിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ് മുസ്ലിങ്ങളെ വിശ്വസിക്കുന്ന അള്ളാഹു തന്നെയാകുന്നു എന്ന് നിങ്ങൾക്ക് പറയിപ്പിക്കാൻ സാധിക്കുമോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരി, ഞാൻ നീട്ടുന്നില്ല, ഞാൻ മൈക്ക് വിടുന്നു. കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് പറയാണ്. സ്വാഭാവികമായും ഞാൻ മറുഭാഗത്ത് കാണുന്ന അഹമ്മദ് സാഹിബിനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനിയിപ്പോ ഹൃദയത്തിന്റെ അതിൽ ഉറപ്പിച്ചു നിർത്തേണ്ട അള്ളാന്റെ ബാധ്യതയാണ്. പക്ഷെ ഇതിനോട് സംബന്ധിക്കുന്ന മറ്റു ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരോട് വളരെ കൃത്യമായി നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം പിടിക്കുന്നതെന്ന് ഞാൻ അതിനെ വളരെ കൃത്യമായി പറയുന്നു. നരകം ഭയാനകരമാണ് എന്ന് ഖുർആനിൽ മനസ്സിലാക്കി. നരകത്തിലേക്ക് പോകുന്ന വളരെ ലാഘവബുദ്ധിയോട് കാണി ചിരിച്ചു തള്ളി അങ്ങനെയാണ് പറഞ്ഞേക്കാൻ ഒരു അത് ഏത് ശത്രുപക്ഷത്തിലുള്ളവനെയും സാധിക്കുന്നില്ല. കാരണം നരകം തലയോട്ട് ഉരിച്ചു കളയുന്ന തീജ്വാലയാണ്. അതുകൊണ്ട് തൗഹീദിന്റെ കാര്യത്തിൽ കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് മുജാഹിദുകൾ. യാതൊരു സംശയവും ഉണ്ടാ, പ്രത്യേകിച്ച് മുജാഹിദ് എന്ന് പേരുള്ള ഞാൻ കുറച്ച് സ്ട്രോങ്ങിലാണ് ആ കാര്യത്തിൽ. കാരണം നരകത്തെ നിസ്സാരമായി തീപ്പെട്ടിക്കൊള്ളിന്റെ ചൂടായി കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഖുർആൻ പലതവണ വായിക്കുന്നത് കൊണ്ടും അങ്ങനെ കാണാൻ സാധിക്കാത്തത് കൊണ്ടും നരകത്തിലേക്ക് ഒരു സംഘം ഇരുന്ന് ഉറക്കുപയിഞ്ഞ് വിളിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം കൊണ്ടും, അതായത് ഒരു വിഭാഗത്തെ ശിർക്ക് ചെയ്യിപ്പിച്ച നരകത്തിൽ തന്നെ ഇരുത്തിയെ ഞങ്ങൾ അടങ്ങു എന്നൊരു ടീം വിശ്വസിച്ചതുകൊണ്ട് അവരോട് ശക്തമായ എതിർപ്പ് തന്നെയുള്ളത്. റസൂലിന്റെ കോപമുയരും, നബിയുടെ കണ്ണ് ചുവക്കും, ഒരു സൈന്യാധിപന്റെ സൈന്യത്തിന്റെ വരവിനെ കുറിച്ച് താക്കിയുന്ന കമാൻഡറെ പോലെ. അപ്പൊ ആവശ്യമുള്ളപ്പോ ദേഷ്യം പിടിക്കണം, ആവശ്യമുള്ളപ്പോ കോപം ഉണ്ടാവണം. മനുഷ്യനെ ശുർക്ക് ചെയ്യിപ്പിച്ച് നരകത്തിലേക്ക് എത്തിക്കാനുള്ളത് ശാഖാപരമായ കാര്യമായി കാണുന്നില്ല, നിസ്സാരമായ കാര്യമായി കാണുന്നില്ല. ഞാൻ ഒരുപാട് വിഷയങ്ങൾ തെളിവിന് വേണ്ടി പല രൂപത്തിൽ ആളുകൾക്ക് സംസാരിച്ച് ഞാനിവിടെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചു. ഇവിടെ മുസ്ലിം സമുദായത്തിലുള്ള ശിർക്ക് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾക്കറിയാം കേരളത്തിൽ തന്നെ എന്താ ചർച്ച? നമ്മൾ പിന്നെ മക്കത്തെ മുശ്രിക്കുകളൊക്കെ മരിച്ചു, അവരെ വിധി അള്ളാഹു തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ശിർക്കുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ കൃത്യമായി മൊയ്തീൻ ശേഖർ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മമ്പ്രതങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്നാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിക്കുന്നത്. തെളിവുണ്ട് എന്നാണ് പറയുന്നത്, ആവാം എന്നാണ് പറയുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കാന്നാണ് പറയുന്നത്. അതിന് ഇസ്ലാമിൽ എവിടെയാണ് തെളിവ്? എന്താണ് ഇസ്ലാമിന്റെ പ്രമാണം? മരിച്ചുപോയ അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുറാനിൽ ഏത് വചനമാണ് തെളിവ് പിടിക്കുന്നത്? പ്രവാചകന്റെ ഏത് വചനമാണ് തെളിവ് പിടിക്കുന്നത്? ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മരിച്ചവർ കഴിഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറൌൻ ചോദിച്ചു, വമാ ബാലിൽ ഖുറൂനില്ലൂല,
മുമ്പ് കഴിഞ്ഞുപോയവരുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു. കാലയിൽ മുഹായിന്ദ റബ്ബി ഫി കിതാബിൻ, എന്റെ റബ്ബിന്റെ ഒരു കിതാബിൽ അവരെ കുറിച്ചുള്ളത്. മരിച്ചവർ കഴിഞ്ഞു, മക്കാ മുശ്രിക്ക്. നമ്മൾ അവരെ വിഷയം ചർച്ച ചെയ്യുന്നതിന് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ മുസ്ലിം സമുദായം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പടച്ചവനാണ് സൃഷ്ടി നടത്തിയെന്ന് വിശ്വസിക്കുന്നു, ആകാശഭൂമിയെ സൃഷ്ടിച്ചത് പടച്ചവനാണെന്ന് വിശ്വസിക്കുന്നു, അതോടൊപ്പം അള്ളാഹു കൊടുത്ത കഴിവ് നമ്മുടെ അമ്പിയാക്കളോടും മൗലിയാക്കളോടും പ്രാർത്ഥിക്കുന്നു, അബൂജയിലും കൂട്ടരും അള്ളാഹുൽ വിശ്വസിക്കുന്നു, അള്ളയാണ് ആകാശം സൃഷ്ടിച്ചതിന് വിശ്വസിക്കുന്നു, സൂര്യചന്ദ്രമാരെ കീഴ്പ്പെടുത്തി കൊടുത്ത അള്ളയാണ് അവർ വിശ്വസിക്കുന്നു, അതോടൊപ്പം അള്ള കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇല്ല ശരീക്കൻ ഹുവലക്ക ചെമ്പിക്കു ഹുവമാമലക്ക. എന്താ ഇമാം മുസ്ലിമിലെ ഈ തൽബിയെ തൊടാൻ ധൈര്യമില്ലാത്തത്? സുന്നിയായി പറയുന്ന പണ്ഡിതന്മാരുള്ള ഒരു ഒറ്റ കുട്ടി എന്താ അത് തൊടാത്തത്? അത് ആരെ പറ്റിയാ പറയുന്നത്? ഇമാം മുസ്ലിമിന് നേരത്തെ ഒരു വ്യക്തി സൂചിപ്പിച്ച പോലെ മുജാഹിദ് വാലിച്ചേന്റെ തൊലിക്കെട്ടിയുള്ളതുകൊണ്ടാ? അപ്പൊ അത് വളരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ അറിയാം. ഇവിടുത്തെ മുസ്ലിം സമുദായം, ഞാൻ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 21-ാം വാർഡിൽ നിൽക്കുന്ന ബഷീർ എന്ന് പറഞ്ഞൊരു സമസ്തക്കാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കടിഞ്ഞൂൽ പ്രസവം നടക്കാൻ പോകുന്നു. ആ കടിഞ്ഞൂൽ പ്രസവത്തിൽ ലേബർ റൂമിൽ കയറ്റി മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നില്ല. നേഴ്സ് വന്നിട്ട് പറയുന്നു, വലിയൊരു സിസേറിയൻ ആവശ്യമായിട്ടുണ്ട്, ഒന്നെങ്കിൽ കുട്ടി മരിക്കും അല്ലെങ്കിൽ ഭാര്യ മരിക്കും, വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം. ഈ സമയത്ത് ബഷീർ പഠിച്ചവനെ എന്റെ ഭാര്യ അവളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങൾ പറയുന്നു അത് അല്ലാഹുവിന്റെ ഇബാദത്താണ്. നേരെ മറിച്ച് സി എം വലിയെ എന്നെ കാക്കണേ, എന്റെ ഭാര്യനെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നു ബഷീർ മുശ്രിക്കായി. കാരണം പ്രയാസപ്പെടുന്നവൻ പ്രയാസപ്പെടുമ്പോൾ അത് ദൂലീകരിച്ച് കിട്ടാൻ അല്ലാഹുവിനോടല്ലാതെ അവർക്ക് വേറെ ഇലാഹുണ്ടോ എന്ന് ഖുർആൻ 29-ാം അധ്യായം സൂറത്ത് 27-ാം അധ്യായം സൂറത്ത് നംല് 62-ാമത്തെ വചനത്തിൽ ചോദിക്കുന്നു. ഇതാണ് വിഷയം. അതായത് ബഷീർ അവിടെ നിന്നുകൊണ്ട് മൊയ്തീൻ ശൈഖ് എന്റെ ഭാര്യയെ കാണുന്നു എന്നും അവളുടെ ഈ പ്രതിസന്ധിയിൽ അവരെ സഹായിക്കുമെന്നും വിശ്വസിച്ചാൽ യാതൊരു സംശയവും വേണ്ട ബഷീർ മുശ്രിക്കായി എന്ന കാര്യത്തിൽ. അഥവാ കട്ടപ്പെട്ടവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ ഉത്തരം നൽകുകയും വിഷമം നീക്കിക്കൊടുക്കുകയും നിങ്ങളുടെ ഭൂമിയിൽ പ്രതിനിധാക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ വല്ല ദൈവങ്ങളുമുണ്ടോ, വേറെ വല്ല ഇലാഹുകളുമുണ്ടോ, അല്ലാഹുവിടൊപ്പം വേറെ വല്ല ദൈവമുണ്ടോ, ഇലാഹുണ്ടോ, കുറച്ച് മാത്രമേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ വളരെ വ്യക്തമാണ്, റസൂലുള്ളാഹിന്റെ സഹാബികള് അവരെപ്പോലെ ഞങ്ങൾക്ക് ഒരു മരം വേണം, ഇജ അല്ലന ദാത്തുവൻ വാത്ത്, അവരെപ്പോലെ ഒരു ദാത്തുവൻ വാത്ത് മരം വേണം ഞങ്ങൾക്ക്. അവരാരും പറഞ്ഞില്ല അത് ഇലാഹാണെന്ന്, ബർക്കത്തിന് വേണ്ടി വാള് തൂക്കാന്നാ. റസൂൽ പറഞ്ഞു, മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞ പോലെ സുബ്ഹാനല്ലാ ഒരു ഇലാഹിനെ തരുമെന്ന് പറഞ്ഞതിന് തുല്യമാണെന്ന്. ബർക്കത്തിന് വേണ്ടി ഒരു വാള് മരത്തിൽ തൂക്കിടുന്നത് ഇലാഹിന് തുല്യമാണ് എന്ന് റസൂല് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ റസൂല് ഞങ്ങളുടെ മാണിക്യ കൊട്ടാരത്തിലെ മഹാനേതാവാണെങ്കിൽ ആ റസൂലിനേക്കാളും വലിയൊരു വിശദീകരണം നൽകുന്ന ഒരു സഖാഫിയുമില്ല, ഒരു മൗലവിയുമില്ല, ഒരു സുല്ലമിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇലാഹാണെന്ന് വിശ്വസിക്കേണ്ടതില്ല. ഇലാഹിന് നൽകേണ്ട എന്തെങ്കിലും ഒന്ന് അല്ലാഹുവിനെ പോലെ കാണും, അല്ലാഹുവിനെ പോലെ കേൾക്കും, മഹാന്മാരെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, സി എം വലിയുള്ള അല്ല കാണുന്ന പോലെ കാണും എന്ന് സി എം സ്മരണികയുടെ 39-ാമത്തെ പേജിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു കാണുന്ന പോലെ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പോലെ എന്ന് പറയുന്നത് അല്ലാഹുൽ പങ്കു ചേർക്കലാകുന്നു, ശിർക്കാകുന്നു എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സുന്നത്ത് അഹ്ലി സുന്നത്തി വൽ ജമാഅ ഒരു ദാർശനിക പഠനം എന്ന പുസ്തകത്തിൽ പറയുന്നു. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ തൗഹീദ് സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ പറയുന്നു. അപ്പൊ അല്ലാഹു കാണുന്ന പോലെ കാണും, അല്ലാഹു കേൾക്കുന്ന പോലെ കേൾക്കും, അല്ലാഹു അറിയുന്ന പോലെ അറിയും എന്ന് മഹാന്മാരെ പറ്റി സുന്നികൾ എഴുതുന്നു, വിശ്വസിക്കുന്നു, അവരങ്ങനെ പ്രചരിപ്പിക്കുന്നു. എങ്കിൽ ആ പ്രചരണം ശിർക്കിന്റെ പ്രചരണമാണ്. ജനങ്ങളെ, ആ ശിർക്കിന്റെ പ്രചരണത്തിൽ നിങ്ങൾ രക്ഷപ്പെടണം. ഈ പുരോഹിതന്മാരുടെ കരാളഹസ്തങ്ങളിൽ നിങ്ങൾ മോചിതരാകണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ബാലുശ്ശേരി പറഞ്ഞ വളരെ നല്ല മറുപടി, വളരെ എല്ലാ വിഷയങ്ങളും സംശയങ്ങളും തീരുന്ന രൂപത്തിലുള്ള മറുപടി. ജസാകല്ലാഹു ഖൈർ. അതോടൊപ്പം നേരത്തെ ഞാൻ അഹമ്മദ് സാഹിബിനോട് ഒരു കാര്യം ചോദിച്ചിരുന്നു, അഹമ്മദിയാക്കളെ സംബന്ധിച്ച്, അഹമ്മദിയാക്കൾ മുസ്ലിങ്ങളാണ് എന്ന് ഇല്ല എന്നാണ് അദ്ദേഹം ടെക്സ്റ്റ് അടിച്ചത്. അപ്പോ ഇന്ന് അഹമ്മദിയ ഒരു അഹമ്മദിയ സ്ഥാനത്തിന്റെ ഒരാളോട് അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്ന അള്ളാഹു നാം വിശ്വസിക്കുന്ന അള്ളാഹു ആണോ അല്ലേ ടെക്സ്റ്റ് അടിച്ച തർക്കമില്ല. അഹമ്മദ് സാഹിബ്, നമ്മൾ വിശ്വസിക്കുന്ന, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെയാണോ അഹമ്മദിയാക്കൾ വിശ്വസിക്കുന്നത്? നമ്മൾ
നമ്മളതാണ്. അഹമ്മദ് സാഹിബ്, വിഷയം മാറ്റില്ല. ഞാൻ ചോദിച്ചത് ആദ്യമായി അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ അഹമ്മദിയാക്കൾ മുസ്ലിങ്ങളല്ല എന്ന് അദ്ദേഹം ടെസ്റ്റ് അടിച്ചു. ഇനി രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ളത്, അഹമ്മദിയാക്കൾ വിശ്വസിക്കുന്ന അറിയില്ല. ശരി, അഹമ്മദിയാക്കളുമായിട്ട് സംവദിച്ച സംവാദത്തിന്റെ കേസറ്റുകളുണ്ട്. അതിൽ അവർ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുന്നു അവർ വിശ്വസിച്ചത് അള്ളാഹുവിനെ തന്നെയാണ് എന്ന്. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? അവരുടെ വിശ്വാസം പറയേണ്ടത് ആരാണ്? അവർ തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും കഫറ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് എന്ന് കരുതികൊണ്ട് മാത്രം വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അഹമ്മദ് സാഹിബ് വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യം മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. ഇവിടെ അഹമ്മദിയാക്കൾ മുസ്ലിങ്ങളല്ല എന്ന് അംഗീകരിക്കുന്ന അഹമ്മദ് സാഹിബ്, അതേ അഹമ്മദ് സാഹിബ് പറയുന്നു അവർ വിശ്വസിക്കുന്ന അള്ളാഹുവും നമ്മളും വിശ്വസിക്കുന്ന അള്ളാഹും ഒന്നാണ് എന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയാവാം, പക്ഷേ വളരെ ഹലോ ആ വിഷയത്തിൽ ഒരു വ്യക്തമായ ഒരു വിശദീകരണം അഹമ്മദ് സാഹിബിന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. കാരണം ഇവിടെ അഹമ്മദിയാക്കൾ അവർ വ്യക്തമായി പറയുന്നു അള്ളാഹുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അള്ളാഹുവിനെ പ്രവാചകനെയും അംഗീകരിക്കുന്നു അവർ, പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ തന്നെയാണ് അവന്ന് അവർ വ്യക്തമായി പറയുകയും ചെയ്യുമ്പോൾ അവർ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? പിന്നെ ഉള്ളത് നിങ്ങൾ ഇതുവരെ പറഞ്ഞ വിഷയവുമായിട്ട് എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? അത് പറ്റിയൊന്ന് വിശദീകരിക്കാം, മൈക്ക് റിലീസ് ചെയ്യാം. മഹബൂബിന്റെ ചോദ്യം മനസ്സിലായി. അതിന് മുന്നേ ഇവിടെ വാലിശ്ശേരി പറഞ്ഞതിന് അദ്ദേഹം ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലിലൂടെ നടത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം മക്കത്തെ മുശ്രിക്കുകള് നേരത്തെ ഞാനും അബുഹിസാനും തമ്മിൽ ഇവിടെ ചർച്ച തുടങ്ങിയത് തന്നെ ഹൗലായ് ഷുഫാവിനാ ഇന്ദല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ലാത്തയും മുസയും എല്ലാം ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വണങ്ങിയ വണക്കമാകുന്നു ഷിർക്ക് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ഗണ്ണിച്ചുകൊണ്ട് അങ്ങനെ ശുപാർശക്കാരാണെന്നുള്ള വിശ്വാസത്തിലല്ല ഷിർക്ക് വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ശുപാർശക്കാരാണെന്നുള്ള വിശ്വാസത്തിൽ ഷിർക്കല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ കാരണം എന്താണ്? അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിച്ചു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ മുജാഹിദ് ബാലിശ്ശേരി പറയുന്നത് എന്ത്? അവര് അള്ളാഹു തന്നെയാണ് ആകാശഭൂമി സൃഷ്ടിച്ചത്, പിന്നെ അവർ ചെയ്ത ഷിർക്ക് എന്താണ്? അള്ളാഹു കൊടുത്ത കഴിവെന്ന് ചോദിച്ചു എന്നുള്ളതാണ്. അള്ളാഹു കൊടുത്ത കഴിവെന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് ഷിർക്കാവുന്ന പ്രശ്നമേ ഇല്ല, ഖുർആനെതിരാണിത്. എന്താണ് ഈ പറയുന്നതൊക്കെ? സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഷിർക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാകുന്നു തഫ്സീറുകൾ ഖുർആൻ തന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചത്, മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾ ചെയ്യുമ്പോൾ അവരെ ദൈവമാക്കാതിരിക്കാൻ എന്താണ് അവിടെ പറഞ്ഞത്? ബിഇദ്നില്ല, അള്ളാഹു തന്ന കഴിവ് കൊണ്ടാണ് ചെയ്യുന്നത് എന്നാണ്. അള്ളാഹു തന്ന കഴിവ് കൊണ്ട് ഈസാ നബി ചെയ്യുന്നു എന്ന് കരുതിയാൽ അവിടെ ഇലാഹാക്കൽ വരുന്നില്ല, ഷിർക്ക് വരുന്നില്ല എന്ന് വ്യക്തമായി ഖുർആനും അള്ളാഹുവിന്റെ റസൂലും മുഫസ്സിറുകളും മുസ്ലിം ലോകം മുഴുവനും വിശ്വസിക്കുന്നു. മുജാഹിദുകളുടെ ലേഖനത്തിൽ പോലും ഉണ്ട്, എനിക്ക് ഇപ്പോൾ എടുത്തുതിരിക്കാൻ സമയമില്ല. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു അള്ളാഹു കൊടുത്ത കഴിവ് എന്ന് ചോദിച്ചതാണ് ഷിർക്ക് എന്നുള്ളത്. ഇത് ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല, തൊള്ളയെ തോന്നിയത് പറയാന്ന് അതിന് പറയാ. ദയവായി ക്ഷമിക്കണം എന്നോട്. ഇതല്ല ഷിർക്കാവാൻ കാരണം. ഷിർക്കിന് മറ്റൊരു ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ഒരു ഗുണം മറ്റ് സൃഷ്ടികൾക്ക് വകച്ചു കൊടുക്കലാണ്. എവിടെ എവിടെ വകച്ചു കൊടുത്തത്? അള്ളാഹു കൊടുത്ത കഴിവ് കൊടുക്കുന്നു കരുത്, അത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണോ? അല്ല, അള്ളാഹു സൃഷ്ടികൾ നൽകുന്ന സിഫത്തോ? എന്താണ് ഏതാണ് അവിടെ ഷിർക്ക് വരുന്നുള്ള മാനദണ്ഡം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇലാഹാക്കാതിരിക്കാൻ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ മാനദണ്ഡം തന്നെ മക്കത്ത് മുശ്രിക്കുകൾക്കും ബാധകമാവണ്ടേ? മക്കത്ത് മുശ്രിക്കുകൾക്കൊന്നും ഒരു മാനദണ്ഡം വേറെ, ഷിർക്കിന് മാനദണ്ഡം വേറെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ ഇടപെട്ടത്, ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. മുജാഹിദ് ബാലിശ്ശേരി പോലുള്ള ഒരാള് പ്രസംഗിക്കുമ്പോൾ എനിക്ക് പോകാൻ തോന്നാറില്ല. ഞാൻ പോകുകയാണെന്ന് പറഞ്ഞെങ്കിൽ ശരി, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനില്ലാത്തപ്പോ എന്റെ പേരിൽ കളവ് പറയല്ലേ മുസ്ലിയാരെ? കളവ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇല്ലാത്തപ്പോൾ മുനാഫിക്കിന്റെ പണി എടുക്കരുത്. നിങ്ങൾ മുമ്പ് അവിടെ മുജാഹിദ് ബാലിശ്ശേരി ഓടിപ്പോയി എന്ന് പറഞ്ഞു, നിങ്ങൾ വേറെ റൂമിൽ പോയിട്ട്. ഇതേപോലെ കളവ് പറയരുത്. ഇപ്പോ ഞാനിപ്പോ ഇവിടെ ഇല്ല എന്നുള്ള രീതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, വേറൊരു ഐഡിയയിൽ ഉണ്ടായിരുന്നു, എന്നെ പറ്റി ഇപ്പൊ നിങ്ങൾ കളവ് പറഞ്ഞു. കളവ് പറയരുത്.
മുജാഹിദ് ബാലുശ്ശേരി ഓടിപ്പോയി അമ്മാതിരി മുനാഫിക്കിന്റെ സ്വഭാവം എടുക്കരുത്, ആളുകൾ ഉള്ളപ്പൊന്ന് പറയാ, വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറൊന്ന് പറയാ, അപ്പണി എടുക്കരുത്. നേർക്ക് ഞങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ആ പരിപാടി വേണ്ട, ഇത് മനസ്സിലായിക്കോ. ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഈ പ്രസംഗം തുടങ്ങുന്ന അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു. വെറും ശുപാർശ, എന്തെങ്കിലും രീതിയിൽ ശുപാർശ എന്നല്ല. അവിടെ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട്. എന്ത് വളരെ വ്യക്തമായി അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂനുസിൽ നിങ്ങൾക്ക് കാണാം, സൂറത്ത് യൂനുസിൽ കാണാം. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله ويعبدون അതുപോലെ തന്നെ അലാലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ. അത്തരത്തിൽ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നതിനു വേണ്ടി അല്ലാഹുവിലേക്ക് ശുപാർശകരാകുന്നതിനു വേണ്ടി അവരുടെ ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു, അവരോട് പ്രാർത്ഥിച്ചു. അത്തരത്തിലുള്ള ആരാധനാകർമ്മങ്ങൾ അത് അവർ ചെയ്തതിന്റെ പേരിലാണ് അവർ മുശ്രിക്കുകളായത്, അങ്ങനെ പറഞ്ഞിരുന്നു. നിങ്ങൾ അത് വെട്ടിച്ചെറുതാക്കി, അതന്നെയാണ് നിങ്ങളെ പണി. മുസ്ലിയാക്കന്മാരുടെ എപ്പോഴുള്ള പണി അതന്നെയാണ്, വെട്ടിച്ചെറുതാക്കുക, ഓരോ കാര്യങ്ങളും വെട്ടുക. 6000 ഹദീസ് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ടായിരിക്കെ, 10,000 സ്വഹീഹായ ഹദീസുകൾ പരിശുദ്ധ ഖുർആനിലുണ്ടായിരിക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ആയത്ത്, ഏതെങ്കിലും ഒരു സ്വഹീഹായ ഹദീസ് നിങ്ങളുടെ ഈ ഖബറാരാധനക്ക്, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സഹായത്തേട്ടം എന്ന് പറഞ്ഞാലും ശരി, എന്താണെന്ന് പറഞ്ഞാലും ശരി, ആ പരിപാടിക്ക് ജാറങ്ങളിൽ പോയിട്ടും അല്ലാതെയും ഒക്കെ ഏതെങ്കിലും ഒരൊറ്റ ആയത്ത് നേർക്ക് നേരെ തെളിവ് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇപ്പൊ അഗീറുടെ ആലുവയിൽ നടന്ന സംവാദത്തിൽ തന്നെ ഒരു ഹദീസിന്റെ 5-ൽ 1 മുറിച്ചിട്ട് കട്ട് മുറിച്ച് കളവായുള്ള അർത്ഥം ഓതിയിട്ടല്ലേ നിങ്ങൾ നിങ്ങളെ ശിർക്ക് സ്ഥാപിക്കാൻ വന്നത്? 6000 പരം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10,000 ഹദീസുകളിലൂടെ അത് വിശദീകരിച്ചിട്ട്, ഏതെങ്കിലും ഒന്ന് നേർക്ക് നേരെ ജനങ്ങളോട് പറയുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് കിട്ടില്ല. എന്നിട്ട് വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടക്കുക, എന്നിട്ട് ആളില്ലാത്ത സമയത്ത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കയറിട്ട് അമ്മാതിരി മുനാഫിക്കിന്റെ സ്വഭാവം എടുക്കരുത്. നേർക്ക് നേരെ വാ. ഞാനിവിടെ ഇല്ലാന്ന് വിചാരിച്ച നിങ്ങള് കളവ് പറയാ, കളവ് പറഞ്ഞിട്ടല്ല നീ പറയേണ്ടത്. ഞാൻ ആദ്യത്തിലേ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയരുത്, തെറ്റിദ്ധരിച്ചതായിരിക്കും. ഞാൻ പറഞ്ഞത് ഈ ഞാൻ ഇങ്ങനെയാണ് വിശദീകരിച്ചത്, ഓക്കെ? ആ രീതിയിൽ ഇനിയും അങ്ങനെ പറയരുത്, കളവ് പറഞ്ഞിട്ടല്ല നീ പഠിപ്പിക്കേണ്ടത്. ഓക്കെ, ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, ഞാനിവിടെ ഭയങ്കര കളവ് പറഞ്ഞെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ചോദിച്ചിരുന്നു നിന്റെ ചോദ്യത്തിന്റെ കാര്യത്തിൽ ശുപാർശക്കാരാണെന്ന് വിശ്വസിച്ചതാണോ ശിർക്കും ചോദിച്ചപ്പോ അദ്ദേഹം വ്യക്തമായി പറഞ്ഞാണ് അങ്ങനെ പറയാത്തത് പറയരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിച്ചു. ശുപാർശക്കാരാണെന്ന് വിശ്വസിച്ചതല്ല ശിർക്ക്, ഇബാദത്ത് ചെയ്തതാണെന്നുള്ള താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതാണ് ശരി. താങ്കൾ പറഞ്ഞതാണ് ശരി. പക്ഷെ ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? അള്ളാഹു കൊടുത്ത കൈവെന്ന് കൊടുത്തതെന്ന് വെച്ച് ചോദിച്ചതാണ്. അള്ളാഹു കൊടുത്ത കൈവെന്നാണ് ചോദിക്കുന്നത് എന്ന് കരുതി ചോദിച്ചാൽ അതിലെന്താണ് ശിർക്ക് വരില്ല? ശിർക്ക് വരണമെങ്കിൽ വേറെ കാരണം വേണം. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കളി പറഞ്ഞ ആവശ്യമില്ല. നിങ്ങൾ സംസാരിച്ചത് ഞാൻ മാത്രമേ, ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ട്, അവരിപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്, അവര് കേൾക്കൂലേ. ഇപ്പൊ നിങ്ങളില്ലാന്ന് വെച്ചിട്ട് ഇപ്പൊ നിങ്ങളെ മേലെ എന്ത് പറയാമെന്നോ? അതൊന്നും എനിക്കില്ല, നിങ്ങൾ കേട്ടോളൂ. എനിക്ക് വിഷയമുള്ള കാര്യം റെക്കോർഡിംഗ് ഉണ്ട്, ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട്. നിങ്ങൾ ഷഫാഅത്ത് കൊണ്ട് ഞാൻ പറഞ്ഞ ഷഫാഅത്ത് കൊണ്ട് ശിർക്ക് വരുന്നതാണോ വെച്ചപ്പോ നിങ്ങൾ തിരുത്തി. ഷഫാഅത്ത് ഉദ്ദേശിക്കുന്നത് കൊണ്ട്, ഒരാളും ഷഫാഅത്ത് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ശിർക്ക് വരില്ല നിങ്ങൾ തിരുത്തി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇബാദത്ത് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇബാദത്ത് എന്താണെന്ന്. ഞാൻ ചോദിച്ചു എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് ഇബാദത്താവുക, എന്ത് വിശ്വാസപ്രകാരം എന്തെന്തും കാര്യങ്ങൾ ചെയ്താലാണ് ഇബാദത്താവുക. മക്കത്തെ മുശ്രിക്കുൾ അജറുല സൗദിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു, അതിന് ഇബാദത്ത് എന്ന് ഖുർആനോ ഹദീസോ പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ ലാത്തിനെ അവർ ബഹുമാനിച്ചിരുന്നു, അതിനെ സംബന്ധിച്ച് ഖുർആനോ ഹദീസ് ഇബാദത്ത് എന്ന് പറഞ്ഞു. എന്താണ് വ്യത്യാസം ഞാൻ ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം കടന്നു വന്നത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പൊ പറയുന്നു മക്കത്തെ മുശ്രിക്കു അള്ളാഹു കൊടുത്ത കൈകൊണ്ട് ചോദിച്ചതാണ് ശിർക്കാവാൻ കാരണം, അത് ശരിയല്ല എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈസാ നബിയെ സംബന്ധിച്ച് നാം വിശ്വസിക്കുന്ന അള്ളാഹു കൊടുത്ത കൈകൊണ്ടാണ് അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിച്ചത് വിശ്വസിച്ചാൽ നാം ഇപ്പോൾ മുശ്രിക്ക് തന്നെ, നാം അദ്ദേഹത്തെ ഇലാഹാക്കൽ വരുന്നുണ്ട്.
കാരണം മാനദണ്ഡങ്ങൾ മാറുന്നില്ല, ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡങ്ങൾ മാറുന്നില്ല. ഞാൻ കളവ് പറഞ്ഞിട്ട് സുഹൃത്തെ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ആര് കേട്ടില്ലെങ്കിൽ അള്ളാഹു കേൾക്കൂലേ? എനിക്ക് നിങ്ങൾ ഇവിടില്ലെങ്കിലും അള്ളാഹു കേൾക്കുന്ന അറിയില്ല. എനിക്കെന്താ നിങ്ങൾ നിങ്ങൾ ചോദിച്ചത് ശുപാർശ അള്ളാഹുവിന്റെ അടുത്തുള്ള ശുപാർശ എന്നല്ല നിങ്ങൾ നേരത്തെ ആദ്യത്തെ പറഞ്ഞത്. അങ്ങനെയല്ല, ഒരാളോട് ഒരാൾ ശുപാർശ ചെയ്തു വെച്ചെങ്കിൽ അത് ചിർക്കാവുമോ എന്നാ ചോദിച്ചത്? അമ്മാതിരി ചോദ്യങ്ങളൊന്നും ചോദിച്ചേ. ഒരാളോട് ഒരാൾ ശുപാർശ ചെയ്യുമെങ്കിൽ അത് ചിർക്കാവുമോ? ആരെ പറഞ്ഞ അങ്ങനെ ചിർക്കാവൂന്ന്? ആ രീതിയിലുള്ള ചോദ്യമായിരുന്നു നിങ്ങൾ ചോദിച്ചത്. എന്നിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്. ഒരാൾ ഒരാളോട് ശുപാർശ ചെയ്യുമ്പോഴത്തേന് അങ്ങനെ കൂട്ടിക്കുഴച്ചിട്ടല്ല. ഓക്കെ, ഇനി പിന്നെ ഈ വിഷയം കുറെ നേരം നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. തൽക്കാലം ടാക്കി റോക്ക് മൈക്ക് എടുക്കുക, തൽക്കാലം നിർത്തുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഇതിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മക്കാ മുശ്രിക്കുകൾ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് ശരിയല്ല എന്നാണ് അഹമ്മദ് സാഹിബ് പറയുന്നത്. സഹോദരൻ, ഞാൻ പറഞ്ഞില്ല ഇമാം മുസ്ലിമിന്റെ തൽബിയത്തിൽ അതുണ്ട്? ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇല്ലാ ശരീകൻഹു വലക തംലികുഹു വമാ മലക എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങളൊന്ന് പറ. ആ ഹദീസ് മുസ്ലിമിൽ നിന്ന് ഉദ്ധരിച്ച് നിങ്ങളൊന്ന് അർത്ഥം പറ. എന്നിട്ട് ആർക്കാണ് തെറ്റിയത് നമ്മൾ തീരുമാനിക്കുക. ഒന്ന്, രണ്ടാമത്തേത്, ചെറിയൊരു തെറ്റിദ്ധാരണ എനിക്ക് തോന്നുന്നു അഹമ്മദ് സാഹിബിനുള്ളത്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചത്, അതുപോലെ തന്നെ ഇന്ന സ്ഥലത്ത് ഇന്ന ഭക്ഷണങ്ങൾ ഉണ്ടെന്ന് കൃത്യമായി പറഞ്ഞത്, അതൊക്കെ ബീദിനില്ല അള്ളാന്റെ അനുമതിയോടുകൂടിയാണ്. ആർക്കാ അതിൽ സംശയമുള്ളത്? ആർക്കാ അതിൽ എതിരഭിപ്രായം ഉള്ളത്? ഇവിടെ വിഷയം അള്ളാഹു കൊടുത്ത കഴിവാണ് അല്ലെങ്കിൽ അള്ള കൊടുത്ത കഴിവാണ് ഈസാനബിക്ക് എന്ന് കരുതി ഈസാനബിനോട് ക്രിസ്ത്യാനികൾ തേടിയാൽ അത് ശിർക്കാവില്ല, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ ഇസ്ലാമിന്? അതായത് ഈസാനബിക്ക് അള്ള കൊടുത്ത കഴിവാണ് കുട്ടികളെ ജീവിപ്പിക്കാൻ. അതുകൊണ്ട് ഒരു കുട്ടി മരിച്ചിട്ട് എന്റെ കുട്ടിനെ ജീവിപ്പിച്ചിരുന്നേ എന്ന് ഈസാനബിനോട് വെച്ച് പറയാവോ? നമ്മളെ ചർച്ച അമ്പിയാക്കൾക്ക് മൊഴിജത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അള്ള കൊടുക്കണല്ലേ മൊഴിജത്ത്. അപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ സൂറത്ത് ത്വാഹ പറയാം. വിശുദ്ധ ഖുർആന്റെ 20-ാം അധ്യായം, 20-ാം അധ്യായത്തിൽ മഹാനായ മൂസാ നബിയോട് 14 മുതലുള്ള വചനങ്ങൾ പരിശോധിച്ച് ഞങ്ങൾക്ക് കാണാം. അമ്മ തിൽക്കബി യമീനിക്ക യാ മൂസ, അല്ല മൂസ നിന്റെ കയ്യിൽ എന്താ, നിന്റെ കയ്യിൽ എന്താണ് മൂസ? അതൊരു വടിയാണ്. നോക്കൂ, നമുക്ക് കാണാം. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കണം, എന്താണ് നിന്റെ കയ്യിലുള്ളത്? 14 മുതലുള്ള അവിടെ നിന്നുള്ള വചനങ്ങൾ ഇങ്ങനെ നോക്കി നമുക്ക് കാണാം. 17-ാമത്തെ വചനം, അമ്മ തിൽക്കബി യമീനിക്ക യാ മൂസ, അല്ല മൂസ നിന്റെ വലത് കയ്യിൽ എന്താ? അദ്ദേഹം പറഞ്ഞത് എന്റെ ഒരു വടിയാണ്. ആ വടി കൊണ്ട് എനിക്ക് എന്തൊക്കെയാ പ്രയോജനം? ഞാൻ അതിന്മേൽ ഊന്നി നിൽക്കുകയും അതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഇല അടിച്ചു വീഴ്ത്തി കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് വേറെ ഉപയോഗമുണ്ട്. സത്യത്തിൽ മൂസാ നബി പ്രവാചകനാകുന്നതിന് മുമ്പ് ആ വടി യൂസ് ചെയ്യുകയും ആ വടി പലതവണ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെക്കുകയും താഴെയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അന്നൊന്നും ആ വടി ഇട്ട് ആ പാമ്പാവുന്നുള്ള ഒരു വിവരം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനില്ല. അതുകൊണ്ടാണ് അള്ള ചോദിക്കുന്നത് വമാ തിൽക്കബി യമീനിക്ക യാ മൂസ. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഒരു ആയുധം ഉണ്ടാവുമ്പോ ഒരാൾ ചോദിക്കാതെ എന്താ അതിന് ഇന്നെന്ന ഗുണമുണ്ട് എന്ന് നമുക്ക് അറിയാം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമുണ്ടോ അതാ പറയാ. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടിയ, ഞാനിതുമേൽ ഊതി നിൽക്കുകയും ആടുകൾക്ക് ഇല ഒഴിച്ചു കൊടുക്കുകയും മറ്റു ചില കാര്യങ്ങൾ എനിക്ക് അതുകൊണ്ടുണ്ട്. അതൊരു പക്ഷേ ശത്രുക്കളും അടിക്കാനാവാം, മറ്റെന്തോ ആവാം, നമുക്ക് പ്രശ്നമല്ല, എന്തോ ആവട്ടെ. പക്ഷെ ആ വടി നിലത്തിടാൻ കൽപ്പിക്കുന്ന അള്ളാഹുവാണ്. അപ്പൊ അത് പാമ്പായിട്ട് എഴുതി പോകുന്നു എന്ന് ഖുർആൻ തൊട്ടതായി പറയുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് വടി നിലത്തിടുക എന്ന കർമ്മം മാത്രമാണ് മൂസാ നബി ചെയ്യുന്നത്. വടിയെ പാമ്പാക്കുന്നത് മൂസാ നബിയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ലോക മുസ്ലിമീങ്ങൾക്ക് ആർക്കും അതിനെതിരെ അഭിപ്രായമില്ല. നമ്മുടെ വിഷയം മൂസാ നബി വടി നിലത്തിട്ട് പാമ്പാക്കുന്നത് മൂസാ നബിന്റെ കഴിവുകൊണ്ടല്ല, അള്ള കൊടുത്ത കഴിവുകൊണ്ടാണ്. യാതൊരു സംശയമില്ല, വടി നിലത്തിടുന്നു എന്നേ ഉള്ളൂ, പാമ്പാക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, മൂസാ നബിക്ക് ഇതിനെ പാമ്പാക്കാനുള്ള കഴിവ് അള്ള കൊടുത്തിട്ടില്ല, അള്ളയാണ് പാമ്പാക്കുന്നത്. മൂസാ നബി അള്ളാന്റെ നബിയാണ് എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തെ എതിർക്കുന്നവരെ ബോധ്യപ്പെടുത്താനും മൂസാ നബി കേവലം ഒരു നിങ്ങളുടെ കൂട്ടത്തിലെ സാധാരണ മനുഷ്യനല്ല, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, വഹിയുള്ള പ്രവാചകനാണ്, നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കാൻ യോഗ്യനാണ്, അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ കഴിവിൽ പെടാത്തൊരു കാര്യമാണ് അദ്ദേഹം കാണിക്കുന്നത്, അത് അള്ളാഹു കൊടുത്തതാണ്. 9 മുഅ്ജിസത്ത് മൂസാ നബിക്ക് അല്ല കൊടുത്തല്ലോ. എന്നിട്ട് എന്താ ആസിയാ ബീവി മൂസാ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാതിരുന്നത്? സുന്നികളുടെ വാദം എന്താ? കേരളത്തിലെ സമസ്തയുടെ വാദം എന്താണ്? അമ്പിയാക്കൾക്ക് അല്ല കൊടുത്ത കഴിവുകൊണ്ട് തേടാം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് തേടാമെന്ന് നിങ്ങൾ പറയണ്ടല്ലോ. ആ കാര്യം, ആ ആശയം നിങ്ങൾ ഏത് ഖുർആൻ വചനത്തെ എടുത്ത്?
ഞാൻ എന്റെ അമ്പിയാക്കൾക്ക് മോചിതത്വം നൽകി. ആ കൊടുത്ത കഴിവ് നിങ്ങൾ തേടുന്നെങ്കിൽ കുഴപ്പമില്ല. ഞാൻ എന്റെ ഔലിയാക്കൾക്ക് കറാമത്ത് നൽകി. ആ കറാമത്ത് കൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം എന്നാര് പറഞ്ഞു? ഇത് നിങ്ങളെ തൊള്ളത്താറാവല്ലേ? നിങ്ങൾ തൊള്ളുകൊണ്ട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഇന്ന് വരെ ഇതിന് തെളിവ് ധരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കറാമത്തിനെ പറ്റി പറഞ്ഞു. ആ കറാമത്ത് കണ്ട് സക്കരിയ നബി അള്ളാഹുവിനോട് തേടുകയാണ് ചെയ്യുന്നത്. കറാമത്ത് അല്ല കൊടുത്ത കറാമത്ത് കണ്ട് ആർക്കാണോ അല്ല കറാമത്ത് കൊടുത്തത് ആ കൊടുത്ത അള്ളാഹുവിനോട് തേടുക. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. അല്ലാതെ കറാമത്തുള്ളവരോട് തേടുകയെന്നല്ല. നിങ്ങൾ പറയുന്നത് അല്ലൊരാൾക്ക് കറാമത്ത് കൊടുത്ത അയാളോട് തേടാമെന്ന. ഞങ്ങൾ പറയുന്ന ആരാണോ കറാമത്ത് കൊടുത്തത് ആ നാഥനോട് തേടാന. അതാണ് സക്കരിയ നബി മനസ്സിലാക്കി. അതാണ് ഖുർആനിലെ മൂന്നാം അധ്യായം 38-ാമത്തെ വചനം ഞാൻ തെളിവാക്കി. പക്ഷെ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് തെളിവല്ല, പ്രമാണമായ സഹീഹ് മുസ്ലിം നിങ്ങൾക്ക് തെളിവല്ല. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുറെ ഊഹങ്ങളാണ് നിങ്ങൾക്ക് തെളിവ്. ഊഹങ്ങൾ ആർക്കവിടെ തെളിവ്? കൃത്യമായ പ്രമാണങ്ങൾ ബ്രിങ്ക് എവിഡൻസ് ആത്മബുർഹാനക്കും ഇൻകുന്തും സാധിക്കും. നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരും. എവിടെയാണ് തെളിവ്? അമ്പിയാക്ക് കൊടുത്ത മൂജിസത്ത് കൊണ്ട് തേടാം, ഔലിയാക്ക് കൊടുത്ത മൂജിസത്ത് കൊണ്ട് തേടാം എന്ന്. ഇനി നേരത്തെ പറഞ്ഞ ഈസാ നബിയുടെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈസാ നബിയിലൂടെ അള്ളാഹു എന്തൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടോ അത് അള്ള കൊടുത്ത്, അതിൽ ആർക്കും സംശയമില്ല. ഇവിടെ സംശയം അള്ള അമ്പിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ നിന്ന് ജനങ്ങൾക്ക് അമ്പിയാക്കളോട് തേടാമോ? ഇതാണ് നമുക്കിടയിലുള്ള ചർച്ച. ചർച്ചയുടെ മർമ്മഭാഗത്തും തെറ്റിച്ച് മറ്റുള്ളവരെ കൊണ്ടുപോയിട്ട് എന്താണ് കാര്യം? പിന്നെ അദ്ദേഹം കൂട്ടത്തിൽ ചോദിപ്പിച്ചു, നിങ്ങൾ കേട്ടില്ലെങ്കിൽ അല്ല കേൾക്കുന്നു, അങ്ങനെ ഒരു ബോധം നിൽക്കുന്നുണ്ടോ? നിങ്ങളെ പണ്ഡിതന്മാർക്കുണ്ടോ? പടച്ചവൻ കാണുന്നുണ്ട്, പടച്ചവൻ അറിയുന്നുണ്ട്, പടച്ചവനെ കണ്ടുമുട്ടണം. നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. ആരും കാണാത്ത നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങളുടെ മനസ്സാക്ഷി. ദുർവ്യാഖ്യാനിക്കുകയും അക്രമങ്ങൾ പറയുകയും ഖുർആൻ എതിർ പറയുകയും ചെയ്യുമ്പോൾ അല്ല കാണുന്നുണ്ട് എന്നുള്ള ബോധമുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹനെ ഭയപ്പെടുക, നിങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങൾ അവസാനിപ്പിക്കുക, ഹക്കായ ദീനിലേക്ക് തിരിച്ചു വരിക, സത്യത്തിന്റെ സൽപാന്താവിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെ ജീവിച്ച് മരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ്, ഞാൻ പിന്നെ ഒരു അല്പനേരത്തേക്ക് ഒരു വിഷയം ഒന്ന് പെട്ടെന്ന് എടുത്തുള്ളൂ. മെഹബൂബ് 1, 2, 3 പിന്നെ അഹമ്മദ് 5000 രണ്ടാളും ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി എടുത്താണ്. പിന്നെ നേരത്തെ ഇവിടെ വായിച്ചു എന്ന് പറഞ്ഞത് എനിക്കൊരാളതിന് കൃത്യമായിട്ട് PM പറഞ്ഞത് ഫത്തുഹുൽ ഖദീറിൽ നിന്ന് അദ്ദേഹം മറ്റേത് അഹമ്മദ് സാഹിബ് വായിച്ചു, ഇമാം ഷൗക്കാനിന്റെ പുസ്തകമാണ് കിതാബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ വായിച്ചു കിതാബ് എന്ന് നിങ്ങളുടെ തഫ്സീറിൽ തന്നെ എന്തുണ്ട് അത് അവരുടെ ഈമാനായിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അവർ അള്ളാഹുൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് വായിച്ചു അദ്ദേഹം എന്ന് പറയാൻ കേട്ടു. ഞാനിത് വായിക്കാണ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ പറയാം. അതേ ഫത്തുഹുൽ ഖദീറിൽ സൂറത്ത് യൂനുസിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 22-ാമത്തെ ആയത്തിന്റെ വിശദീകരണം, ആ വിശദീകരണത്തിൽ പിന്നെ മാഷൌക്കാൻ റഹ്മഹുള്ള പറഞ്ഞ വാചകം ഞാൻ വായിക്കണം. നിങ്ങൾ ആ വായിച്ചിടത്തു നിന്ന് തന്നെ തുടങ്ങാം. അതെ, വലൈസ ഹാദാ അജലിൽ ഈമാനി ബില്ലാഹി വഹ്ദ, അത് ഈമാൻ അദ്ദേഹം എന്താണ് അദ്ദേഹം പറഞ്ഞു, വലൈസ ഹാദാ അജലിൽ ഈമാനി ബില്ലാഹി വഹ്ദ, അവരെന്ത് ചെയ്യും ഈ മൗത്തിനിൽ അള്ളാഹുവിനെ വിഗ്രഹങ്ങളെ ഒഴിവാക്കി അള്ളാഹുവിനോട് തേടുമെന്ന ഖുർആന്റെ പ്രഖ്യാപനം. എന്ത് ഇദാ കുന്തും ഫി ഫുൽകി ജാഅത് ഹാ റീഹുൻ ആസിഫുൻ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് തുടങ്ങുന്ന ആയത്ത്, ആ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വാചകം, അവർ കപ്പലിലൂടെ കപ്പലിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബറി വൽ ബഹ്രി ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽകി വജറൈന ബിഹി റീഹിൻ ത്വയ്യിബത്തിൻ വഫരിഹു ബിഹാ ജാഅത്ഹാ റീഹുൻ ആസിഫുൻ വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാനിൻ വളന്നു അന്നഹു മുഹീത ബിഹിം ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി ലനകൂനന്ന മിന ശാകിരീൻ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഷൗക്കാനി റഹ്മഹുള്ള പറഞ്ഞ വാചകം വളരെ വിശാലമായിട്ട് വായിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ അദ്ദേഹം പിന്നെ മഹാനായ ഇമാം റാസിയുടെ ഉദ്ധരണിയും കൂടെ എടുത്തുകൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാചകം ഇത് ഒരിക്കലും ഇതെന്തല്ല, വലൈസ ഹാദാ അജലിൽ ഈമാനി ബില്ലാഹി വഹ്ദ, അള്ളാഹുവിൽ മാത്രം വിശ്വാസമുണ്ട് എന്നതിനെ ആസ്പദമാക്കിയിട്ടല്ല, ബല്ലി അജലി അയുഞ്ചിയഹും ഇമാ ഷറഫുഹും മിനൽ ഹലാക്കി ലഇൽമിഹിം അന്നഹു ലാ യുഞ്ജീഹിം ശിവല്ലാഹു സുബ്ഹാന, അവരിപ്പോൾ ബന്ധപ്പെട്ടിട്ടുള്ള അവരിപ്പോൾ നിന്നിട്ട് മുന്നിട്ടുള്ള ഈ പിന്നെ ഹലാക്കിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല എന്ന വിവരത്തിനാണ് കാരണം, വിവരം കാരണമാണ് അവർ പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം. എനിക്കട്ടോളൂ വഫി ഹാദ
ഇനി ഇമാം ഷൗക്കാനി റഹ്മുള്ള പറഞ്ഞത് ശക്തി വ്യക്തമായി മനസ്സിലാക്കണം. ബഫി ഹാദ, ഇതിലുണ്ട് ദലീലും തെളിവുണ്ട്. അല അന്നൽ ഖൽഖ ജുബിലു അല റുജൂഇ ഇലല്ലാഹി ഫി ശദായിദ്, സൃഷ്ടികൾ പ്രയാസകരമായ അന്തരീക്ഷത്തിലുണ്ടായാൽ, അന്തരീക്ഷമുണ്ടായാൽ അഥവാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കപ്പെടും എന്ന് തെളിവുണ്ട്. അന്നൽ മുൽത്തറ യുജാബ് ദുആഉഹു വഇൻകാന കാഫിറൻ, അയാൾ കാഫിറാണെങ്കിൽ ശരി, അള്ളാഹുവിനെ അവിശ്വസിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കാത്ത കാഫിറാണെങ്കിലും ശരി, അയാൾ മുൽത്തറാണെങ്കിൽ, പ്രയാസകരമാക്കപ്പെട്ട അന്തരീക്ഷത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കപ്പെടും എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, വഫീ ഹാദിഹിൽ ആയത്തി ബയാനു അന്ന ഹാഉലൈൽ മുശ്രിക്കീന കാനു ലാ യൽതഫിതൂന ഇലാ സുനാമിഹിം ഫീ ഹാദിഹിൽ ഹാലതി വമാ യുഷാബിഹുഹാ ഫയാ അജബൻ ലിമാ ഹദസ ഫിൽ ഇസ്ലാമി മിൻ തവായിഫ് യഅതഖിദൂന ഫിൽ അംബാത് ഫഇദ ഉറിദത ലഹും ഫിൽ ബഹരി മിത്ല ഹാദിഹിൽ ഹാലതി ദഅബുൽ അംബാത വലം യുഖ്ലിസു ദഅഅ ലില്ലാ കമാ ഫഅലഹുൽ മുശ്രിക്കൂന കമാ തവാതറ ദാലിക ഇലൈന വതവാതറ യഹ്സുല ബിഹി ഖത്ഉ ഫൻദുർ ഹദാക അല്ലാഹ് മാ ഫഅൽത മാ ഫഅലത ഹാദിഹിൽ ഇഅതിഖാദാത ശൈത്താനിയ വായന വസല ബിഹാ അഹ്ലുഹ. നോക്കൂ, നിങ്ങൾ എന്താണോ പറയാൻ വിചാരിച്ചത് അതിന്റെ നേരെ എതിരായിട്ട് കേരളത്തിലെ സമസ്തക്കാര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് ഇമാം ഷൗക്കാനി റഹ്മഹുള്ള ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ. അദ്ദേഹം പറയാണ്, ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, മുശ്രിക്കുകൾ അവർ ലാ യൽതഫിതൂന ഇലാ സുനാമിഹിം ഫീ ഹാദിഹിൽ ഹാലതി വമാ യുഷാബിഹുഹ, ഇത്തരം അവസ്ഥകളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ മക്കയിലെ മുശ്രിക്കൽ അവരവരുടെ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നില്ല. ഫയാ അജബൻ, വല്ലാത്ത അത്ഭുതം, വല്ലാത്ത അത്ഭുതം. നോക്കൂ നിങ്ങൾ, വല്ലാത്ത അത്ഭുതം. ലിമാ ഹദസ ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ സംഭവിച്ചു പോയ കാര്യത്തിൽ വല്ലാത്ത അത്ഭുതം. മിൻ തവായിഫ, വിവിധങ്ങളായ കക്ഷികൾ. യഅതഖദൂന ഫിൽ അംബാത്, മരണപ്പെട്ടുപോയ ആളുകളിൽ, മരണപ്പെട്ടുപോയ ആളുകളിൽ വിശ്വസിക്കുന്ന എത്ര എത്ര വിഭാഗങ്ങൾ. ഫൈദ ഉറിദത്ത് ഫിൽ ലഹും ഫിൽ ബഹരി മിത്ല ഹാദിഹിൽ ഹാല, ഇത്തരം അവസ്ഥകൾ സമുദ്രത്തിൽ ഇവർക്ക് സംഭവിക്കുകയാണെങ്കിൽ, ദഅവുൽ അംബാത, ഇവർ മരിച്ചുപോയവരോടാണ് പ്രാർത്ഥിക്കുക. വലം യുഖ്ലിസു ദഅഅ ലില്ലാ, അള്ളാഹുവിലേക്ക് അവർ പ്രാർത്ഥനകൾ നിഷ്കളങ്കമാക്കുകയില്ല. കമാ ഫഅലഹുൽ മുശ്രിക്കൂന, മുശ്രിക്കൽ പ്രവർത്തിച്ച രൂപത്തിൽ ഇവർ പ്രവർത്തിക്കുന്നില്ല. കമാ തവാത്തറ ദാലിക ഇലൈനാ തവാത്തറൻ യഹ്സുലു ബിഹിൽ ഖത്അ, വളരെ കൃത്യമായി വളരെ ഖണ്ഡിതമായി നമുക്ക് ലഭിച്ച മാർഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, മുശ്രിക്കുകൾ കപ്പലിൽ സഞ്ചരിച്ച് കടലിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് മാത്രമായിരിക്കും. ഇത് ഏത് അള്ളാഹു ആണ് എന്നതിനാണ് സംശയം അദ്ദേഹം പറഞ്ഞത്. അത് ഈമാൻ, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനല്ല വിശ്വസിച്ചത്. നൂറുകണക്കിന് ഇബാറത്തുകൾ തഫ്സീറുകളിൽ നിന്ന് തന്നെ, പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിൽ നിന്ന് തന്നെ, പൂർവികരായ പൌരാണികരായ പണ്ഡിതന്മാർ എഴുതിയ തഫ്സീറുകളിൽ നിന്ന് തന്നെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലത്തെ വിശ്വാസമായിരുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നത് പൂർണ്ണമായും അള്ളാഹുവിന്റെ മുഴുവൻ വിശേഷണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വിശ്വസിക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ആ വിശേഷണങ്ങളൊന്നും തന്നെ അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹു എന്ന ആ മഹാശക്തിയെ, നാം വിശ്വസിക്കുന്ന അള്ളാഹുവിനെ സമ്പൂർണമായി അവർ അംഗീകരിച്ചിരുന്നു. പക്ഷേ അവരുടെ വിശ്വാസത്തിൽ വൈകല്യമുണ്ടായിരുന്നു എന്നത് സ്വാഭാവികമാണ്. അതാണ് ഖുർആൻ പറഞ്ഞ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി എന്ന് പറഞ്ഞതിന്റെ ഒരു ലക്ഷ്യം. അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം, അല്ലെങ്കിൽ അറിയേണ്ട മുറപ്രകാരം അവർ അറിഞ്ഞിരുന്നില്ല എന്ന പ്രഖ്യാപനം അവരുടെ വിശ്വാസത്തിൽ വൈകല്യം കടന്നുകൂടിയിരിക്കുന്നു എന്നാണ്. ഇനി അദ്ദേഹം പറയട്ടെ, ബാക്കി ഞാൻ ഇൻഷാല്ലാ പറയാം. ഹലോ. നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായല്ലോ. അതായത് ഇപ്പം മക്കാ മുസ്ലിക്കൾ കപ്പലിൽ കയറിയിട്ട് അള്ളാഹുവിനെ വിളിക്കുന്ന ഏതായാലും അള്ളാഹു വിശ്വാസം ഉണ്ടായിട്ടല്ല എന്നുള്ളത് ഏതായാലും സമ്മതിച്ചു. ഇനി ഏതായാലും മുജാഹിദുകൾ ആരും അത് പറയില്ല എന്ന് വിശ്വസിക്കട്ടെ. കാരണം ഏത് സ്റ്റേജ് കയറാലും ഇപ്പൊ തന്നെ മുജാഹിദ് ബാലുശ്ശേരി സുഹൃത്ത് ഇവിടെ വെച്ചിട്ടന്നെ ഒരു നാലഞ്ചു വട്ടം പറഞ്ഞു. ഏത് മുജാഹിദുകൾ സ്റ്റേജിൽ കയറിയാൽ കേൾക്കാനുള്ളത് ഈ അത്താണ്, എന്തിനു വേണ്ടി മക്കാ മുസ്ലിക്കൾ അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ഏതായാലും ഇതുകൊണ്ട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കട്ടെ. കാരണം തെളിവ് കണ്ടാൽ പിന്നെ അതിന് പിന്മാറുന്ന പ്രശ്നം ഉണ്ടാവില്ലല്ലോ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം. വലൈസ ഹാദാലി അജൽ ഈമാനി ബില്ലാഹി വഹദ, ഏകനായ അള്ളാഹു ഒരു വിശ്വസിച്ചത് കൊണ്ടല്ലോ അള്ളാഹിനെ വിളിക്കുന്നത്. ഏകനായ ആപത്ത് വരുമ്പോൾ അള്ളാഹിനെ വിളിക്കുന്നത് ഏകനായ അള്ളാഹു വിശ്വസിച്ചത് കൊണ്ടല്ല എന്നുള്ളത് ഏതായാലും സമ്മതിച്ചു. പിന്നെന്താണ് അതിന്റെ കാരണം പറയുന്നു. ഏതൊരു വ്യക്തിയാണെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അവസരത്തിൽ, മരണമുഖാമുഖം കാണുന്ന അവസരത്തിൽ അവര് ദൈവത്തെ വിളിക്കും. അതിൽ
ദൈവം ഉണ്ട് എന്ന് പറഞ്ഞവനും ദൈവമില്ല എന്ന് പറഞ്ഞ യുക്തിവാദിയും നിരീശ്വരവാദിയും അതിൽ പെടുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന് മാത്രം രക്ഷിക്കാൻ സാധിക്കുന്നുള്ളൂ പറയുന്നത് കൊണ്ട് മാത്രം അള്ളാഹുവിൽ ഏകന അള്ളാഹുവിൽ വിശ്വസിച്ചവനാവുകയില്ല എന്ന് ഈ തഫ്സീരിൽ തെളിയുന്നു. അദ്ദേഹം സമ്മതിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കണമെന്ന് എനിക്ക് നിങ്ങോട് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം അതിന്റെ ശേഷം പിന്നെ മറ്റത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിപ്പോ എനിക്ക് നോക്കേണ്ടതില്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം വളരെ വ്യക്തമാക്കി കഴിഞ്ഞു ഇത് അള്ളാഹുവിനെ പിന്നെ കപ്പൽ മറിയുന്ന അവസരത്തിൽ അള്ളാഹുനെ വിളിക്കുന്നത് അള്ളാഹുൽ വിശ്വാസമുള്ളത് കൊണ്ടല്ല, എന്ത് ലക്ഷ്യം അതായിരുന്നു, അത് ഇനി ഉണ്ടാവും, ഇനി രണ്ടാമത് ആവർത്തിക്കില്ല എന്ന് വിശ്വസിക്കട്ടെ. ഇനി പിന്നെ ഇവിടെ മുമ്പ് ഒരുപാട് കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു. അപ്പോ അദ്ദേഹം ഇതിന് തുടക്കമിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും സംസാരിക്കാം, നാളെയും സംസാരിക്കാം. പിന്നെ ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഇവിടെ നമ്മുടെ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കേണ്ടായി, മക്കാ മുശ്രിക്കുകളുടെ തെൽബിയത്തിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും ഉണ്ട്? രണ്ടു മൂന്ന് വട്ടം പറയാം, എനിക്ക് മറുപടി തരാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് മറുപടി എന്നുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് പെട്ടെന്ന് മൈക്ക് കട്ടായത് കൊണ്ട് ഞാൻ നിർത്തിവെച്ചതാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് എന്ന് പറയുന്ന തൽബിയത്ത് ചൊല്ലുന്ന മക്കാ മുശ്രിക്കുകളുടെ വാദം ഗണ്ണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ഇസ്രായിൽ പറയുന്നു, ആയത്ത് പറയുന്നു, കേട്ടോളൂ. وقل الحمد لله الذي لم يتخذ ولدا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. ഇതിനെ ഈ തഫ്സീറിലായിട്ട് ഇബ്നു ജരീർ പറയുന്നു, ഇബ്നു അബി ഹാത്തിം പറയുന്നു, ഇബ്നു കസീർ തബരിയത്ത് ഉദ്ധരിക്കുന്നു, ആര് കഅബ് ഇബ്നു ഖുറൈദയെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. قال ان اليهود والنصارى قالوا اتخذ الله ولدا. ജൂത ക്രിസ്ത്യാനികൾ അള്ളാഹു സുബ്ഹാനഹു വതാല സന്താനത്തെ സ്വീകരിച്ചിരുന്നു എന്ന് പറഞ്ഞു. വഖാലത്തുൽ അറബ്, അറബുകൾ പറഞ്ഞു, ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കു വമാ മലക. മക്കാ മുശ്രിക്കൾ പറഞ്ഞു, ഈ തൽബിയത്ത് പറഞ്ഞു. വഖാല സാബിഉന, സാബിഇങ്ങൾ വലി മജൂസ്, മജൂസും പറഞ്ഞു, ലൗല ഔലിയാ അല്ലാഹി ലദല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇല്ലെങ്കിൽ അല്ലാഹു തആല, അല്ലാഹുക്ക് ചില സഹായികൾ ഇല്ലെങ്കിൽ അല്ലാഹു തന്നെ നിന്ദിനാവുമായിരുന്നു പറഞ്ഞു. ഫഅൻസൽ അല്ലാഹു തആല, അപ്പോൾ ഈ അല്ലാഹു ആയത്തിറക്കി. എന്താണ് ആയത്തിറക്കിയത്? വഖുൽ, നബിയെ താങ്കൾ പറയുക, അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, അല്ലതി, എങ്ങനെയുള്ളവൻ, ലമ്മത്തഖദ് വലദൻ, ജൂത ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ അന്തവൻ സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല, വലമ്മക്കുല്ലഹു ശരീക്കും ഫിൽ മുൽക്കി, മക്കാ മുശ്രിക്കുകൾ പറയുന്നത് പോലെ തൽബിയത്തിലൂടെ ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ശരീക്ക് അന്ന് പറഞ്ഞുകൊണ്ടുള്ള തൽബിയത്തിലൂടെ അവര് അള്ളാഹുവിന്റെ അധികാരത്തിൽ ശരീക്കുണ്ട് എന്ന് പറയുന്ന ആ വാദവും ശരിയല്ല. അപ്പോൾ തൽബിയത്ത് ചെല്ലുന്നവർക്കുള്ള ലക്ഷ്യം അള്ളാഹുവിന് അധികാരത്തിൽ പങ്കാളി ഉണ്ട് എന്നുള്ളതാണ് എന്ന് അദൃശ്യങ്ങൾ അറിയുന്ന, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞുകിടക്കുന്നതിനെ അറിയുന്ന അള്ളാഹു പറയുന്നു, വലമ്മിക്കുല്ലോ ശരീക്കും ഫിൽ മുൽക്കി, ലബ്ബൈക ലാ ശരീക ലക എന്ന് പറയുന്നവരുടെ, ഇല്ലാ ശരീക്കൻ എന്ന് പറയുന്നവരുടെ ലക്ഷ്യം അധികാരത്തിൽ ശരീക്കുണ്ട് എന്നാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല ലോകത്തെ പഠിപ്പിക്കുകയാണ്. അതിനാൽ തന്നെ തൽബിയത്തിൽ അള്ളാഹുവിന്റെ അധികാരത്തിൽ ശരീക്കുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് അവർ ഉദ്ദേശിച്ചത്, ഇല്ല എന്നല്ല അവർ സ്ഥാപിക്കുന്നത്. അപ്പോൾ തൽബിയത്തിനുള്ള മറുപടി ഇനി വേണമെങ്കിൽ ഇനിയും പറയാം, മറുപടി ഇനിയുമുണ്ട്. അപ്പോ ആയത്തുദ്ദേ സൂറത്തിൽ ഇസ്രായേലിലെ 111-ാമത്തെ അവസാനത്തെ ആയത്തിൽ പറയുന്നു, വലമ്മിക്കുല്ലഹു ശരീക്കും ഫിൽ മുൽക്കി, അള്ളാഹുവിന്റെ അധികാരത്തിൽ യാതൊരു പങ്കാളിയും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പങ്കാളി ഉണ്ട് എന്നുള്ളതാണ് തൽബിയത്തിന്റെ അർത്ഥമെന്ന് അത് അറിയുന്ന അള്ളാഹു തആല വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താണ് ശരീക്ക് എന്ന് പറയുന്നത്? പിന്നെ ഹു അലക്ക തംലിക്കു വമാ മലക്ക് എന്നുള്ളതല്ലേ? അത് ഞാൻ പറയാം, ഇതിന് മറുപടി പറയൂ, അതിന് മറുപടിയുണ്ട്, ഇൻഷാല്ലാ ഞാൻ പറയും. ഇനി എന്താ അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറയാം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികൾ കൊടുത്ത കഴിവുകൊണ്ട് ചോദിച്ചാൽ ശിർക്കാകുമോ എന്നാ ചോദിക്കുന്നത്. വീണ്ടും അദ്ദേഹം ചോദിച്ചതിനും കൂടി മറുപടി പറയാണ്, ചുരുക്കത്തിൽ പറയാണ്, നീട്ടി പറയുന്നില്ല. ക്രിസ്ത്യാനികൾ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം പിന്നെ സാധിപ്പിക്കുമെന്ന് വിളിച്ച് പറഞ്ഞാൽ ശിർക്കാകുമോ? ആ പറഞ്ഞുകൊണ്ട് ശിർക്കാവൂല. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ ഇന്നും ദൈവ ഞാനാ ഡോട്ടിട്ട് നിങ്ങൾ കുറെ ദൂരം അങ്ങോട്ട് പോകണ്ട. അതിന് മുമ്പ് ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് വിഷയങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ട് അങ്ങോട്ട് ഇൻഷാല്ലാ പോവാം ഓരോന്നോരോന്നിട്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ വായിച്ച് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു മക്കാ മുശ്രിക്കുകൾക്ക് അങ്ങനെയാണ് എന്ന് നമ്മൾ സമ്മതിച്ചു എന്നാ. നിങ്ങൾ ആ വാചകത്തിൽ പെട്ടെന്ന് അങ്ങ് ചാടിക്കളയല്ലേ, ശരിക്കൊന്ന് വായിക്കാം ആ വാചകത്തിന് മുമ്പ് മുതൽ ഇങ്ങോട്ട് വായിച്ചു തുടങ്ങാം, അപ്പൊ അറിയാൻ പറ്റും.
അതിന്റെ തഫ്സീറിൽ വലൈസഹാദ അലി അജൽ ഈമാനി ബില്ലാഹി വഹ്ദഹു എന്ന് പറഞ്ഞുകൊണ്ട് തഫ്സീർ കഴിഞ്ഞോ? നിങ്ങൾ എവിടുന്ന തഫ്സീർ പഠിച്ചത്? അവിടെ കൊണ്ട് തഫ്സീർ കഴിഞ്ഞോ? അപ്പൊ ഒന്നുകൂടെ നോക്ക്, കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കാം. അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവർ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കും എന്നല്ലേ പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ഐ ലം യുഷ്വിബു ദുആഅഹും ബി ശൈഇം മിന ശവാഇബ് കമാ ജറത് ആദത്തുഹും ഫീ ഗൈരി ഹാദൽ മൗത്തിൻ. ഈ സമയം ഇതുപോലെയുള്ള ഘട്ടങ്ങൾ അല്ലാത്തയിടത്ത് അവർ ചെയ്യുന്നത് പോലെ യാതൊരു കലർപ്പുകളും, അതായത് അവരെപ്പോഴും കലർത്തിയിട്ടാണ് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോടും മറ്റുള്ളവരെയും കൂടെ കലർത്തിയിട്ടാണ് പ്രാർത്ഥിക്കുക. എന്നാൽ ഈ ഘട്ടങ്ങളിൽ അവർ കലർപ്പ് മാറ്റിവെക്കും എന്ന് പറഞ്ഞാൽ അന്നഹും യുശ്രിക്കൂന അസ്നാമഹും ഫി ദുആ, പ്രാർത്ഥനയിൽ അവർ തങ്ങളുടെ വിഗ്രഹങ്ങളെ കൂടി പങ്കുചേർത്തിരുന്നു. ആ പങ്കുചേർക്കൽ ഇല്ലാതെ തീർത്തും അള്ളാഹുവിലേക്ക് മാത്രമാക്കുമായിരുന്നു. അത് അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന കാരണം കൊണ്ടാണോ? അല്ല, അതാണ് ആ പറഞ്ഞത്. നിങ്ങൾക്ക് ഇബാറത്ത് മനസ്സിലാകാത്തതിന് കുഴപ്പമാ. വലൈസഹാദാലി അജലിൽ ഈമാനി ബില്ലാഹി വഹ്ദ, അവർക്ക് അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നു എന്നത് കൊണ്ടല്ല, അതല്ല അതിന്റെ കാരണം. മറിച്ച് പിന്നെ എന്തിനാ അവർ ഈ പ്രാർത്ഥനയിൽ എല്ലാം മാറ്റിവെക്കുന്നത്? എല്ലാം മാറ്റിവെക്കുന്നത് എന്തിനാ? പ്രാർത്ഥനയിൽ അവർ ഇതെല്ലാം മാറ്റിവെക്കുന്നത് എന്തിനാ? ഐ ബല്ലി അജലി അയ്യുഞ്ചിയഹും മിമ്മാ ഷാറഫൂഹു മിനൽ ഹലാക്കി ലിഇൽമിഹിം അന്നഹു ലാ യുഞ്ജീഹിം സിവല്ലാഹ് സുബ്ഹാന. കേട്ടാ, ഈ കേട്ടോ, ഇതാണ് അതിന്റെ പ്രശ്നം. എന്താണത്? അവർക്ക് അള്ളാഹുവിൽ മാത്രമായ വിശ്വാസം അവർക്കില്ല, ഉണ്ട് എന്ന് മുജാഹിദികൾ പറഞ്ഞിട്ടില്ല. മുജാഹിദികൾ ആരും പറയുന്നില്ല അവർക്ക് അള്ളാഹുവിൽ മാത്രമായിരുന്നു വിശ്വാസം എന്ന്. അവർക്ക് പങ്കുചേർത്ത വിശ്വാസം തന്നെയാണ് ഇന്ന് സമസ്തക്കാർക്കുള്ളതുപോലെ തന്നെ. നോക്കൂ നിങ്ങൾ ആ വിഷയത്തിൽ എന്താ പറഞ്ഞത് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു ബല്ലി അജലി അയ്യുഞ്ചിയഹും മിമ്മാ ഷാറഫൂഹു മിനൽ ഹലാക്കി ലിഇൽമിഹിം അന്നഹു ലാ യുഞ്ജീഹിം സിവല്ലാഹ്, അള്ളാഹുവിനല്ലാതെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധ്യമേയല്ല, അള്ളാഹുവിനല്ലാതെ അവരെ രക്ഷപ്പെടുത്താൻ സാധ്യമേയല്ല എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായ കാരണത്തിനാലാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് വ്യക്തമായി നമ്മൾ പറയുന്നു ഈ വിഷയത്തിന്. അത് കഴിഞ്ഞോ തഫ്സീർ? തഫ്സീർ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കല്ലാത്തത് ഞാൻ വായിക്കണത്, നിങ്ങൾ പറഞ്ഞ ശേഷവുമുണ്ട്. നിങ്ങൾക്ക് ആ കഷ്ണം എവിടുന്നോ കിട്ടിയതാ? നിങ്ങൾ കിതാബ് കണ്ടിട്ടില്ല. എന്റെ കയ്യിൽ ഫതഹുൽ ഖദീർ ഉണ്ട്, ഞാൻ ഫതഹുൽ ഖദീർ എന്നാ വായിക്കുന്നത്. നിങ്ങൾക്ക് എവിടുന്നോ കഷ്ണം കിട്ടിയതാ? ഞാൻ ആ ഫതഹുൽ ഖദീർ മൊത്തം വായിക്കണത്. ഇനി കേട്ടോളൂ ആ ഹദീസ്, ആ വിഷയം തന്നെ വിശദീകരിക്കും വീണ്ടും അദ്ദേഹം. വഫി ഹാദാ ദലീലുൻ അല അന്നൽ ഖൽഖ ജുബിലു ജുബില്ലു ജുബിലു അല്ലെങ്കിൽ ജുബില്ലു അല റുജൂഇ ഇലല്ലാഹി ഫി ശദാഇദി വ അന്നൽ മുദ്ദറ യുജാബു ദുആഹു വ ഇൻ കാന കാഫിറൻ. ഇനി പറയാൻ പോണത് എന്താണ്? ഇനി പറയാൻ പോണത് ഷൗക്കാനിയുടെ ഉദ്ധരണി പോലെയാണ്. എന്താ ഷൗക്കാനിന്റെ? അതെ, മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ഷൗക്കാനിന്റെ ഉദ്ധരണി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. എന്നാൽ ഈ ഉദ്ധരണി ഇവിടെ മാത്രമാണോ? ഫതുൽ ഖദീറിൽ മാത്രമാണോ ഉദ്ധരണി ഉള്ളത്? മറ്റു തഫ്സീറുകൾ നോക്ക്, ഇതേ വിഷയം തന്നെ കാണാം. ജുബില്ലു അല റുജൂഇ ഇലല്ലാഹി ഫി ശദാഇദ്, ഇതേത് അല്ലയിലേക്ക് മടങ്ങുന്നു പറഞ്ഞത്? ഇതേത് അല്ലയാ? അപ്പോൾ അവർ അള്ളാഹുവിന് ആരാധിച്ചിരുന്നു, നിസ്കരിച്ചിരുന്നു. അവരുടെ നിസ്കാരമാക്കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുഖാമത സ്തിയ, ഈ സ്വലാത്ത് ആർക്കായിരുന്നു? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്നിട്ട് പറയുന്നു, നബിയെ, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഇഹ്തികാഫിരിക്കാൻ നേർച്ചയാക്കിയിരുന്നു. ഇഹ്തികാഫ് അല്ലാഹല്ലേ നേർച്ചയാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായതിനു ശേഷം അത് നേർച്ച വീട്ടണമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ നേർച്ച പൂർത്തിയാക്കി വീട്. അള്ളാഹ്ക്കില്ലാത്തൊരു കാര്യത്തിന് എങ്ങനെയാണ് നേർച്ച വീടണം? നബി തങ്ങൾ പറയുക, ഏതോ ഒരു ദൈവത്തിന്, അതും സാങ്കല്പിക രോഗത്തുള്ള ദൈവത്തിന് എന്നൊക്കെ പറയുന്നത് അത് കേട്ടു പറയൽ മാത്രമാണ്. അഹമ്മദ് സാഹിബെ, ഇത് നിങ്ങളാ പറഞ്ഞതില് ഞങ്ങൾ ഇപ്പോഴും വ്യക്തമായി പറയുന്നു, അവർ അള്ളാഹുവിൽ മാത്രമായി വിശ്വസിച്ചിരുന്നില്ല. നിങ്ങൾ നോക്കൂ 39-ാം അധ്യായം സൂറത്ത് സുമറിൽ ഇത് വ്യക്തമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു മുജാഹിദ് വലിശ്ശേരി വായിച്ചിട്ടുണ്ടാവണം, അദ്ദേഹം ഓതിയിട്ടുണ്ടാവണം ആ ആയത്ത്. ഇദാ ദുക്കിറ അല്ലാഹു വഹ്ദഹു ഇസ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വൈദാ ദുക്കിറ അല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബ്ശിറൂൻ. വ്യക്തമല്ലേ ആയത്ത്? ഇപ്പറഞ്ഞതന്നല്ലേ, അള്ളാഹുവിനെ മാത്രം പറഞ്ഞാൽ അവർക്ക് ഹൃദയത്തിന് വെറുപ്പുണ്ടാകും, കൂടെയുള്ളവരെ കൂട്ടി പറഞ്ഞാലോ? അപ്പൊ അള്ളാഹിനെ പറഞ്ഞാലും കുഴപ്പമില്ല, കൂടെ ഉള്ളവർ കൂടെ ഉണ്ടായ മതിയെന്ന്. കണ്ടോ നിങ്ങള്? അപ്പൊ ഇത് കേരളത്തിലെ സമസ്തക്കാരുടെ അതേ പ്രവർത്തനം. അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നു, മുജാഹിദുകൾ പറയുന്നു, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായി ധാരണയുണ്ടായിരുന്നു, അറിയാമായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെയാണ്
അവർ അള്ളാഹുവിൽ പങ്കുചേർത്തത്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവർ അങ്ങനെ അള്ളാഹുവിനോട് അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് യാതൊരു ബോധമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു പറഞ്ഞ ഫഅന്നാ തുസ്റഫൂൻ? നിങ്ങൾ എങ്ങനെയാണോ സത്യത്തിൽ തെറ്റിക്കപ്പെട്ടത്, നിങ്ങൾ എങ്ങനെയാണോ സത്യത്തിൽ നിന്നും മാറ്റിക്കളയപ്പെട്ടത് എന്ന് അള്ളാഹു ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് തഫ്സീറിലുള്ള വിഷയം ഞാൻ വായിച്ചു കഴിഞ്ഞു. അള്ളാഹുവിൽ മാത്രം ആരാധിക്കും എന്നതാണ്. ഇനിയും ബാക്കി തഫ്സീറുകൾ ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരും, നിങ്ങളുടെ വാചകം. ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ബാക്കി മുജാഹിദ് ബാലശ്ശേരി പറഞ്ഞ വിഷയങ്ങൾ ഓരോ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ തഫ്സീറിലെ ചോദിച്ചത് തഫ്സീറുമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാല്ലാ. പറഞ്ഞോളൂ. ഹലോ. ആ കിതാബ് കാണാത്തതെന്നല്ല, കിതാബൊക്കെ എന്റെ അടുത്തുണ്ട്. കിതാബ് നിന്ന് എടുത്തിട്ട് തന്നെ ഞാനത് ഉദ്ധരിച്ചത്. പിന്നെ ഇതിൽ ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ എടുത്ത് ഉദ്ധരിച്ചിട്ട് സൃഷ്ടികൾ ബുദ്ധിമുട്ട് നേരിടുന്ന അവസരത്തിൽ ദൈവത്തിലേക്ക് മടങ്ങും, അത് മക്ക മുശ്രിക്കിന്റെ പ്രത്യേകതയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മുജാഹിദ് ബാലശ്ശേരിക്ക് മറുപടി കൊടുത്ത അതേ എടുത്തിട്ടാണ് ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കുന്നത്. ഏത് ഈ ആയത്ത് ഓതിക്കൊണ്ട് ദാവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നുള്ള ആയത്ത് ഓതിക്കൊണ്ട് മക്കത്ത് മുശ്രിക്കൽക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു സ്ഥാപിക്കാൻ ശ്രമിച്ച മുജാഹിദ് ബാലശ്ശേരിക്ക് മറുപടി കൊടുത്തത് ഈ ദലീലെടുത്തിട്ടാ. എന്ത്? അത് ഏത് സൃഷ്ടിക്കും ഉണ്ടാകുന്ന കാര്യമാണ്. മരണ മുഖാമുഖം കാണുമ്പോൾ ഏത് സൃഷ്ടിയും, ഞാൻ പറഞ്ഞല്ലോ ദൈവനിഷേധികൾ വരെ, അപ്പോൾ ദൈവത്തെ വിളിക്കും. അള്ളാഹ് എന്ന് പറഞ്ഞ ദൈവം ഇവിടെ ദൈവത്തെ വിളിക്കും. കാരണം അതിൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആരും പെടും, ദൈവനിഷേധികളും പെടും. അപ്പോൾ ഇവിടെ അള്ളാഹെന്നല്ല ദൈവം, ദൈവത്തെ വിളിക്കും. ഏത് സൃഷ്ടിയും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദൈവത്തെ വിളിക്കും. അതിനാൽ തന്നെ ആ മക്കാമുശരിക്കിന്റെ പ്രത്യേകത അല്ല, ആരും ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ആരും ദൈവത്തെ ഓർത്തുപോകും, ദൈവത്തെ വിളിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ അള്ളാഹു റസൂലിനെ പഠിപ്പിച്ച അള്ളാഹുവിലാണ് അവർ അള്ളാഹിനാണ് ദ്വാരുന്നത് വിട്ടോ? അങ്ങനെ കിട്ടുമെങ്കിൽ പിന്നെ വലാന്തും ആബിദൂനമ ആബിദൂ എന്ന് പറഞ്ഞതെന്താ? ഞാൻ ആരാധിക്കുന്ന അള്ളാഹ് നിങ്ങൾ ആരാധിക്കൂല എന്ന് പറഞ്ഞത് തെറ്റാവൂലേ? അള്ളാഹ് അറിയില്ലപ്പോ അള്ളാഹുവിനല്ലേ ഈ ആരാധന അർപ്പിച്ചത്? നിങ്ങൾ പറയുന്ന പിന്നെ നേർച്ച, ഹജ്ജ്, തൽബിയത്ത്, തവാഫ്, നോമ്പ്, ഈത്തിക്കാഫ് ഒക്കെ വെച്ചോളൂ. ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിട്ടല്ലേ? ഇത് അള്ളാഹ് അറിയാതെ പോവില്ലോ? അള്ളാഹ് അറിയാതെ പോവില്ല. എന്തായാലും നമുക്ക് അറിയാതെ വന്നേക്കാം, അള്ളാഹ് അറിയാതെ പോവില്ലോ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ എന്താണ്? നബിയോട് എന്താ പറയാൻ പറയുന്നത്? വലാന്തും ആബിദൂനമ അബുദ്, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കാൻ അള്ളാഹു റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? അവര് ഒരു ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, അവര് ഇലാഹുൽ അക്ബർ എന്ന് പറയുന്ന വലിയൊരു ദൈവത്തെ അവർ ആരാധിക്കുന്നുണ്ട്. അതിനവർ അള്ളാഹെന്ന് പേര് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് അള്ളാഹു ആവുമോ? ഞാൻ ചോദിക്കട്ടെ, ലാ തസുബ്ബു ദഹറ ഫൈന ദഹറ ഹു അല്ലാ. നിങ്ങൾ കാലഘട്ടത്തെ ചീത്ത പറയരുത്. കാലഘട്ടം ഫൈന ദഹറാഹു അല്ലാ, ദഹർ അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നവനും അതിനെ മാറ്റിമറിക്കുന്നവനെല്ലാം അള്ളാഹുവാണ്. കാലഘട്ടത്തിനെ കുറ്റം പറഞ്ഞാൽ അള്ളാഹുവിനെ കുറ്റം പറയുന്നതിന് ഫലമാണ്, ഫലത്തിൽ അള്ളാഹുവിനെ കുറ്റം പറയല. അതുകൊണ്ട് അള്ളാഹ് പറയുന്നു കാലഘട്ടത്തിനെ നിങ്ങൾ കുറ്റം പറയരുത് എന്ന്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ദഹരിയാക്കൾ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടായിരുന്നു. ദഹരിയാക്കൾ എന്ന് പറഞ്ഞാൽ കാലമാണ്. മാ യുഹ്ലിക്കുനാ ഇല്ലാ ദഹർ നമൂത്തു വനഹ്യ, ഞങ്ങൾ ജീവിക്കുന്നു മരിക്കുന്നു കാലഘട്ടമാണ്, പ്രതിഭാസമാണ്, ഞങ്ങളെ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു. ദഹരിയാക്കൾ എന്ന അവർ ദൈവനിഷേധികളാ. അപ്പോൾ ഈ ദഹരിയാക്കളെ സംബന്ധിച്ച് അള്ളാഹു വിശ്വാസം ഉണ്ടാന്ന് പറയാൻ പറ്റുമോ? കാരണം ദഹറിൽ വിശ്വസിക്കുന്നവരല്ല അവര്. അപ്പോൾ ഈ ദഹരിയാക്കളെ സംബന്ധിച്ച് അള്ളാഹു വിശ്വാസം ഉണ്ടാ നിങ്ങൾ പറയേണ്ടി വരും. കാരണം ദഹർ അള്ളാഹു ആണെന്ന് ഹദീസ് മുസ്ലിമിന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതല്ല, ഫലത്തിൽ അവർ വിളിക്കുന്നത് അള്ളാഹുവിനെ ആകുന്നത് കൊണ്ട് അള്ളാഹു തആല അതിന് മറുപടി കൊടുത്തിരിക്കാം. അതുപോലെ മക്കത്തെ മുശ്രിക്ക് കടലിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹു വിശ്വസിച്ചത് കൊണ്ടല്ല, ഒരു ദൈവത്തിൽ വിശ്വാസമുള്ള ദൈവവിശ്വാസി ദൈവത്തിലേക്ക് മടങ്ങുന്നു എന്ന അർത്ഥത്തിനാണ് അവിടെ അള്ളാഹു എന്ന് പറയണമെങ്കിൽ എന്ന് പറഞ്ഞ അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോഴേ അള്ളാഹുൽ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കഫറൂബില്ല എന്ന് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുൽ അവർ നിഷേധിച്ചു എന്ന് പറഞ്ഞത് ഇവിടെ ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ ഞാൻ ആരാധിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് കബരി എല്ലാം പറഞ്ഞതുപോലെയുള്ള ആ അർത്ഥം ഇവിടെ യോജിക്കുന്നു. ഇങ്ങനെ വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഇത്തിക്കാഫിരുന്ന കാര്യം പറഞ്ഞു, ശരിക്ക് അവസരത്തിൽ നീർച്ച ആക്കിയ ഒരു നീർച്ച ഇസ്ലാമിലെത്തിയ വീട്ടാൻ പറഞ്ഞു. അപ്പോ പിന്നെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ടല്ലേ വീട്ടാൻ പറഞ്ഞെന്ന ഒരു ചോദ്യം. പിന്നെ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, അമുസ്ലിമുകളുടെ നേർച്ച ശരിയാവുന്നതാണോ ഇത് മനസ്സിലാക്കേണ്ടത്? അമുസ്ലിമുകൾ നേർച്ച ആക്കിയാൽ നേർച്ച ശരിയാവുമോ?
ഒന്നുകൂടി ചോദിക്കട്ടെ, ഒരു അമുസ്ലിം ദമ്പതികൾ ഇസ്ലാമിലേക്ക് വന്നാൽ അമ്പലത്തിൽ പോയി വിഗ്രഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് നടത്തി വിവാഹം മുഖേന ദമ്പതികളായി തീർന്ന രണ്ട് അമുസ്ലിം ദമ്പതികൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാം പറയുന്നു നിങ്ങളുടെ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾ ദമ്പതികളായി തന്നെ ജീവിച്ചുകൊള്ളൂ. അതിന്റെ അർത്ഥം അവർ അമ്പലത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് വിഗ്രഹത്തിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ചെയ്ത വിവാഹം ശരിയാണെന്നാണോ? ഇങ്ങനത്തെ ഈ കുർക്കു ചോദ്യം ഒക്കെ ചോദിച്ചിട്ട് എന്താ ഒരു കാര്യമില്ല. ആലോചിക്കുക, ചിന്തിക്കുക, തെളിവുകൾ മുഖേന ശരിക്കും മനസ്സിലാക്കിയിട്ട് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ ചോദിച്ചു ലാ ഇൻജിഹിം സിവല്ലാ, ആ അള്ളാഹു ഏതാകുന്നു? ഞാൻ പറഞ്ഞു അത് ദൈവം, ഏതൊരു സൃഷ്ടിയും നിരീശ്വര അള്ളാഹു എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയാത്ത നിരീശ്വരവാദി പോലും ദൈവത്തിലേക്കാണ് മടങ്ങുന്നവൻ. അള്ളാഹു എന്നല്ല പറയുന്നത്, ദൈവം. അതുകൊണ്ടാണ് അവിടെ ദൈവം എന്ന് അർത്ഥം വെക്കാൻ പറയുന്നത്. അതിനാ അവിടെ യാതൊരു വൈരുദ്ധ്യം വരുന്നില്ല. ശേഷമുള്ളതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യണ്ടല്ലോ. ഈ തഫ്സീറുള്ളത് ഇങ്ങനെയാണ്. ഇനി ഇൻഷാല്ലാ നമുക്ക് സാധാരണ പോലെ അഹമ്മദ് മുസ്ലിയാര് ബേജാറായിട്ട് നമ്മക്ക് ഞാൻ പറഞ്ഞതിന് അനുകൂലമായിട്ട് തെളിവ് തന്നെ ഇപ്പൊ മൂപ്പരും പറഞ്ഞു. രണ്ട് ദമ്പതികള് ഭാര്യ ഭർത്താക്കന്മാര് വിഗ്രഹങ്ങളുടെ മുന്നിൽ വെച്ച് നടത്തിയ വിവാഹം ശരിയാണ് എന്ന് മൂപ്പര് സമ്മതിച്ചു. അത് തന്നെയല്ലേ ഇപ്പൊ നമ്മളും പറഞ്ഞു? അതന്നെ ഞാൻ പറഞ്ഞത്, അവിടെ വെച്ച് ചെയ്തത് അതൊരു ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അതിലവർ കലർന്ന വിശ്വാസം ഉണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറഞ്ഞിനോ? അവർക്ക് കലർപ്പ് വിശ്വാസത്തിൽ കലർപ്പുണ്ട്. ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞതിന് തന്നെ നിങ്ങൾ ഉദ്ധരിച്ചത്, ഞങ്ങൾ പറയുന്ന വിഷയത്തിന് തന്നെ തെളിവായിട്ട് നിങ്ങൾ അവസാനം ബേജാറായിട്ട് ഉദ്ധരിച്ചതോ? നമുക്ക് എനിക്ക് അനുകൂലമായിട്ട് തെളിവ് തന്നെ. എന്നാൽ ഞാൻ പറഞ്ഞ വിഷയം എന്തിനാണ്? നിങ്ങൾ ഇപ്പോഴും പറയാം അവർ അപ്പം വിളിച്ച അള്ളാഹു അത് ദൈവവിശ്വാസം അള്ളാഹു എന്നൊക്കെ പറയും. ശരിക്കെന്തായിരുന്നു അവർ വിശ്വസിച്ചത്? അവർ അള്ളാഹുവിനെ മാത്രമായിരുന്നു അന്ന് കണ്ടിരുന്നത്. നിങ്ങൾക്കറിയില്ലേ തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയില്ലേ? എന്താ അത്? ആനക്കലഹ സംഭവം ഉണ്ടായതിനു ശേഷം ഖുറൈശികൾ 10 വർഷത്തോളമെന്നും 7 വർഷത്തോളമെന്നും ആ സംഭവത്തിന് ശേഷം അവർ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ആരാധിച്ചിരുന്നുള്ളൂ. ഇമാം തബരി തന്നെ തഫ്സീർ രേഖപ്പെടുത്തിയിട്ടില്ല അത്. അപ്പോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്, അവരെന്ത് ചെയ്യും? അള്ളാഹുവിൽ മാത്രമായി വിശ്വാസം സമർപ്പിക്കും. അവർക്ക് അള്ളാഹുവിലേക്ക് മാത്രം തിരിയാനുള്ള കാരണമാണത്. അത് തന്റെ ഹൃദയത്തിൽ അള്ളാഹു സന്നിവേശിപ്പിച്ച ഈമാൻ നിർഗളിക്കുന്നതാണത്. അതാണ് നമ്മൾ പറയുന്നത്. പിന്നീടും അവർ മുശ്രിക്കുകളാകുന്നു, മുശ്രിക്കുകൾ പിന്നെയും അവരാകുന്നു എന്നാണ്. കേട്ടോളൂ, ഞാൻ വായിച്ചു തരാം വീണ്ടും ഇമാം ഇമാം തബരിയുടെ തഫ്സീർ തബരിയിൽ നിന്ന് തന്നെ ഞാൻ അത് വീണ്ടും വായിച്ചു തരാം. നിങ്ങൾക്കത് ദൈവവിശ്വാസം ദൈവവിശ്വാസം എന്ന് പറയൽ മാത്രമാണ്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വ്യക്തമായ വിഷയം പറയുന്നത്. കേട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം വീണ്ടും അതേ ആയത്ത്. ഇമാം പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 32-ാമത്തെ ആയത്ത് തന്നെ, അതിൽ തന്നെ വ്യക്തമായി ഇമാം തബരി റഹ്മഹുള്ള തന്റെ തഫ്സീർ തബരിയിൽ രേഖപ്പെടുത്തിയ വാചകം വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിലെ സുന്നിയാക്കൾ ചെയ്യാത്ത പണിയാണെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതിനകത്ത്. കണ്ടോ എന്താണ് ആ വാക്കിലേക്ക് അർത്ഥം? എത്ര കൃത്യമായിട്ടാണ് ഇമാം തബരി റഹ്മഹുള്ള തന്റെ തഫ്സീർ തബരിയിൽ രേഖപ്പെടുത്തിയ വാചകം. എന്താണത്? ഏത് ഹൗലാഗ്? നേരത്തെ പറഞ്ഞ മുശ്രിക്കൾ തന്നെ, അള്ളാഹുവിനോടൊപ്പം ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ തന്നെ. അള്ളാഹുവിനെയും വിളിക്കും, അള്ളാഹുവിനോടൊപ്പം മറ്റ് ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ആ ആളുകൾ തന്നെയാണ്. വലിയ അന്ധകാരം പോലെയുള്ള തിരമാലകൾ അവരെ പൊതിഞ്ഞാൽ, ഫഹാഫുൽ ഖർഖ മുങ്ങി നശിക്കുമെന്ന് അവർ ഭയപ്പെട്ടാൽ, അള്ളാഹുവിലേക്ക് അവർ ഭയന്ന് ചെല്ലും, അനുസരണം, കീഴ്വണക്കം, ആരാധന അള്ളാഹുവിന് മാത്രമാക്കി കൽപ്പിച്ചുകൊണ്ട്, അവിടെ വെച്ച് അവർ അള്ളാഹുവിനോടൊപ്പം ഒന്നിനെയും പങ്കുചേർക്കുകയില്ല, അവർ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല അത് അള്ളാഹുവിനോടൊപ്പം. സിവാഹു, അവിടെ അള്ളാഹുവിനോടൊപ്പം അവർ ഒന്നിനെയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയില്ല. അള്ളാഹു അല്ലാത്ത ഒന്നിനോടും അവർ സഹായം തേടുകയില്ല. പൊളിഞ്ഞില്ലേ നിങ്ങളെ വാദം? തകർന്നില്ലേ? നിങ്ങൾ നോക്കൂ, അവിടെ അള്ളാഹു പറഞ്ഞത് അദ്ദേഹം ഇമാം ജാമിഉത്ത് ഇമാം തബരി റഹ്മഹുള്ള തന്നെ തഫ്സീർ തബരിയിൽ രേഖപ്പെടുത്തിയത് എന്താ? അത് വ്യക്തമായി പറഞ്ഞു, ലാ യുശ്രിക്കൂന ബിഹി ഹുനാലിക ശൈഅ,
ഒരൊറ്റതിനെയും അള്ളാഹുവിനോടൊപ്പം അവർ പങ്കുചേർക്കുകയില്ല. വളരെ വ്യക്തമായി അദ്ദേഹം സൂചിപ്പിച്ച വാചകം. ഇനിയും നിങ്ങൾക്ക് ഓരോന്നോരോന്ന് തഫ്സീർ തബരിയിൽ തന്നെ നിങ്ങൾക്ക് ഇതേ വിഷയം കാണാൻ കഴിയും. ഓരോന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നത് അവിടെ അള്ളാഹുവിനേക്ക് മാത്രമായിട്ട് അവർ പ്രാർത്ഥനകൾ അർപ്പിക്കുമെന്നല്ലേ. അതിന്റെയൊക്കെ അർത്ഥം എന്താ എന്നതിനർത്ഥം ആ അർത്ഥം ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമാക്കി തന്ന കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണെന്ന് ഈ വാദം. മക്കാ മുശ്രിക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിച്ചിരുന്നു. എങ്ങനെ വിശ്വസിച്ചിരുന്നു? നമ്മൾ വിശ്വസിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിച്ചു എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ ബോധമുണ്ടായിരുന്നു, അള്ളാഹു ആരെന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ അള്ളാഹുവിൽ അവർ പങ്കുചേർത്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അള്ളാഹുവിൽ പങ്കുചേർത്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ കാരണം. ഇല്ലെങ്കിൽ ഒരിക്കലും അള്ളാഹു അങ്ങനെ പറയുമായിരുന്നില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, വളരെ വ്യക്തമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു ഈ വിഷയത്തിൽ? അള്ളാഹു സുബ്ഹാനഹു വതആലയെ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അല്ലാത്ത സമയങ്ങൾ അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും പങ്കുചേർക്കുമ്പോഴും സന്നിഗ്ധഘട്ടം വന്നാൽ അവർ മറ്റു പലരെയും മാറ്റിവെച്ചിട്ട് അള്ളാഹുവിലേക്ക് മാത്രം അടങ്ങുന്നത്. എന്തുകൊണ്ടാണ്? അവർ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെയാണ് റബ്ബായി അംഗീകരിച്ചിട്ടുള്ളത് എന്നതിന്റെ തെളിവാണെന്ന് വരെയും ഇമാം തബരി റഹ്മഹുള്ള തന്റെ തഫ്സീർ തബരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ സമയത്ത് അവർ അള്ളാഹുവിലേക്ക് മാത്രം തിരിയാനുള്ള കാരണം പോലും എന്താണ്? അത് എല്ലാ സൃഷ്ടികൾക്കും എല്ലാ മനുഷ്യർക്കും അതേതായിക്കോട്ടെ ആ മനുഷ്യർക്കൊക്കെ അവർക്ക് അവരുടെ ഹൃദയത്തിൽ വ്യക്തമായ വിശ്വാസമുണ്ട്, റബ്ബ് അള്ളാഹു മാത്രമാണ്. ആ വിശ്വാസത്തിന്റെ നിദർശനമാണ്, ആ വിശ്വാസത്തിന്റെ വ്യക്തമായ രൂപമാണ് ഈ സന്ദർഭങ്ങളിൽ പ്രകടമാകുന്നത് എന്നാണ് ഇമാം തബരി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പിന്നെ നിങ്ങൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന വിഷയത്തിൽ ഞാൻ എന്റെ തഫ്സീർ ഓരോ നിങ്ങൾക്ക് വായിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന് നിങ്ങൾ പറയൂ. ഞാൻ വായിച്ച ഇമാം തബരിയുടെ തഫ്സീറും അതുപോലെ തന്നെ നേരത്തെ ഫതഹുൽ ഖദീർ, നിങ്ങളത് ഫതഹുൽ ഖദീർ മാറ്റിവെച്ചു, മൊത്തം നിങ്ങൾ വായിച്ചിട്ടില്ല. അത് രണ്ടും നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതിനുശേഷം ഇൻഷാല്ലാ ഞാൻ സൂറത്തുൽ കാഫിറൂനിൽ എന്താണ് അള്ളാഹു പറഞ്ഞത് എന്നും അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമായ തഫ്സീറിലൂടെ തന്നെ നിങ്ങളോട് സംസാരിക്കും. ആദ്യം നിങ്ങൾ ഈ പറഞ്ഞതിന്, അള്ളാഹു ഈ പറഞ്ഞ വിഷയത്തിന് വ്യക്തമായി ഇമാം തബരി തന്റെ തഫ്സീർ രേഖപ്പെടുത്തിയ വിഷയത്തിന്, അതുപോലെ ഇമാം ഷൗക്കാനി തന്റെ ഫതഹുൽ ഖദീറിൽ രേഖപ്പെടുത്തിയ വിഷയത്തിന് വിശദീകരിച്ചിട്ട്, താങ്കളുടെ അടുത്ത് തഫ്സീർ തബരി ഉണ്ട്, താങ്കളുടെ അടുത്ത് അതുപോലെ തന്നെ ഫതഹുൽ ഖദീർ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് വായിക്കിൻ, കൃത്യമായി വായിക്ക്, എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. ഹലോ. അപ്പൊ നിങ്ങളിപ്പോ ഇടക്ക് വെച്ച് വന്നതാണ്, ഞങ്ങൾ സാധാരണ സംസാരിക്കുന്നതാണ് ഒരു സമയപ്പോ ഒന്നൊന്നരമായി. ഈ നിങ്ങൾ പറഞ്ഞ തബരിയുടെയും ഫത്തുൽ ഖദീറിന്റെയും ഒക്കെ മറുപടി ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് നാളെ സംസാരിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. കാരണം ഇപ്പൊ ജോലി ഉള്ളതാണ്, എനിക്ക് മറുപടി വ്യക്തമായ മറുപടി ഉണ്ട്. ഇത് കുറെ ദീർഘമായി സംസാരിക്കാനുള്ളതാണ്. നിങ്ങളെ പോലത്തെ ഒരാൾ കിട്ടിയെങ്കിൽ വളരെ സന്തോഷമായി. കുറച്ച് കിതാബൊക്കെ തരാലും, കുറച്ച് കിതാബ് നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടല്ലോ അൽഹംദുലില്ല. അതിനാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർപ്പാക്കാൻ പറ്റും. നാളേക്ക് നീട്ടിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ തന്നെ വേണം നടന്നാൽ നിങ്ങൾ, ഞാൻ മറുപടി പറയും, നിങ്ങൾ അതിന് മറുപടി പറയും, പിന്നെ ഞാനും മറുപടി പറയും. അങ്ങനെ പോയാൽ നമുക്ക് ജോലി ബുദ്ധിമുട്ടാകും. ഒരു സമയപരിധി വെച്ചിട്ട് ഒക്കെ പറയാം. നിങ്ങൾ ഇടക്ക് കയറി വന്നതായത് കൊണ്ട് നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടോ ഇല്ല, നിങ്ങൾക്കറിയില്ല. എനിക്ക് എല്ലാ മറുപടിയും ഉണ്ട്, ഇല്ലെങ്കിൽ ചെറിയ മറുപടി പറഞ്ഞാൽ നിർത്തോളൂ, പിന്നെ സംസാരിക്കാൻ പറ്റൂല. കാരണം എനിക്ക് പിന്നെ ടൈം വൈകുന്നുണ്ട്. അതുകൊണ്ട് നാളെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചോളാം. ഹലോ, ഞാൻ ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. നിങ്ങളിപ്പം വായിച്ച, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ തഫ്സീർ നിങ്ങൾ പിന്നെ
ആ വിഷയത്തിൽ ഞാൻ ഒരൊറ്റ വാചകം വായിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ സമ്മതിക്കുന്നു, ഇൻഷാല്ല അടുത്ത ദിവസം നിങ്ങൾ വരൂ, ആ സമയത്ത് ഇൻഷാല്ല നമ്മൾ വരാം. നിങ്ങൾ കേട്ടോളൂ, മാ അബത്തും ഇതേ ഉയ്യായുഹൽ കാഫിറൂൻ, അല്ലയോ അവിശ്വാസികളെ, അള്ളാഹുവിൽ അവിശ്വസിച്ചവരെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദു ഞാൻ ആരാധിക്കില്ല, മാ തഅ്ബുദൂന നിങ്ങൾ ആരാധിക്കുന്നത്, ഐ മിനൽ ആലിഹത്തി വൽ ഔസാനി അൽ ആൻ ഇപ്പോൾ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്ത് ഈ ദൈവങ്ങളെ ഞാൻ ആരാധിക്കുകയില്ല. വല അന്തു മഅബ്ദൂന മാ അഅ്ബുദു അൽ ആൻ, ഞാനിപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നിങ്ങളും ആരാധിക്കുന്നില്ല. വല അന ആബിദുൻ ഫീമാ അസ്തഖ്ബിൽ, മുന്നിട്ട് വരുന്ന കാലഘട്ടത്തിലും ഞാൻ ആരാധിക്കുകയില്ല. മാ അബത്തും ഫീമാ മല്ല, കഴിഞ്ഞുപോയതിൽ നിങ്ങൾ ആരാധിച്ചിരുന്നേ. വല അന്തു മഅബ്ദൂന ഫീമാ തസ്തഖ്ബിലൂന അബദൻ, പിന്നീടും നിങ്ങൾ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിച്ചു ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിന്, ഐ ഫീമാ അസ്തഖ്ബിൽ എനിക്കേട്ടോളൂ, വൈന്നമാ ഖീല ദാലിക കദാലിക് ലി അന്നൽ ഖിത്താബ മിനല്ലാഹ്, ഇവിടെ ഈ സംബോധന അള്ളാഹുവിൽ നിന്നാണ്. കാന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഷ്ഖാസിൻ ബി അയാനിഹിം മിനൽ മുശ്രിക്കീന, മുശ്രിക്കുകളിൽ നിന്നുള്ള ചില പ്രത്യേക ആളുകളിൽ, ചില പ്രത്യേകം അതിന് പ്രത്യേകം തന്നെ വ്യക്തമായും കുറിപ്പെട്ട ചില ആളുകളിൽ, ചില ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, ഖദ് അലിമ അന്നഹും ലാ യുഅ്മിനൂന അബദ, അവരൊരിക്കലും വിശ്വാസികളാവുകയില്ല എന്ന്, ഖദ് അലിമ അന്നഹും ലാ യുഅ്മിനൂന അബദ, അവരൊരിക്കലും വിശ്വാസികളാവുകയില്ല എന്ന് അറിഞ്ഞിരുന്നു. വസബഖ ലഹും ദാലിക ഫി സാബിഖ മിൻ ഇൽമിഹി, അതുകൊണ്ട് അള്ളാഹുവിന്റെ സാബിഖായ ഇൽമിൽ വ്യക്തമായും തന്നെ അവരെ കുറിച്ച് വിവരമുണ്ട്, അവരൊരിക്കലും സത്യവിശ്വാസികളാവുകയില്ല. നിങ്ങൾ ആഗ്രഹിക്കേണ്ട അവർ വിശ്വാസികളാകുമെന്ന് നിരാശരായിരം. ഈ പറഞ്ഞത് ചില പ്രത്യേക വ്യക്തികളെ കുറിച്ചായിരുന്നു, എല്ലാവരെ കുറിച്ചുമായിരുന്നില്ല, എല്ലാവരെ കുറിച്ചുമായിരുന്നില്ല. ചില പ്രത്യേക വ്യക്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടുണ്ടായിരുന്ന ചില പ്രത്യേക വ്യക്തികളെ കുറിച്ച് അള്ളാഹുവിന്റെ അടുത്തുള്ള ഖിതാബ്, അള്ളാഹുവിൽ നിന്നുള്ള ഖിതാബ് മാത്രമായിരുന്നു അത് എന്ന് ഇമാം തബരി തന്റെ തഫ്സീറു തബരിയിൽ രേഖപ്പെടുത്തിയതല്ലേ. നിങ്ങൾ എന്താ പറഞ്ഞത്? അതിനെ നിങ്ങൾ വ്യാപകത്വത്തിലേക്ക് എത്തിച്ചിട്ട് പറഞ്ഞു എല്ലാ മുശ്രിക്കുകളും അങ്ങനെയായിരുന്നു, ഒരു മുശ്രിക്കും പിന്നീട് ആരാധിക്കുന്നില്ല എന്നാ. അങ്ങനെയെങ്കിൽ പൊളിയാണ് നിങ്ങളെ വാദം. ഞാൻ പറഞ്ഞുതരാം, ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന അങ്കുലി പരിമിതമായ വിശ്വാസികളായിരുന്നു, പിന്നീട് ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബികൾ ഉണ്ടായത് മക്കയിൽ നിന്നല്ലേ. ആ ആളുകളൊക്കെ പിന്നീട് പ്രവാചകൻ ആരാധിച്ചിരുന്ന അള്ളാഹുവിനെ ആരാധിക്കാൻ അതിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് തിരിച്ചു വന്നത് എങ്ങനെയാണ്? ഈ ആയത്ത് പ്രകാരം വരില്ല എന്നല്ലേ അതിനർത്ഥം? അപ്പോൾ ആയത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം, അത് ചില പ്രത്യേക വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ആരാധിക്കാൻ പോകുന്നില്ല. ഞാനാവട്ടെ ഒരിക്കലും നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾ ആരാധിക്കുകയേ ഇല്ല എന്ന് വളരെ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ നിങ്ങൾ അതിന് വ്യാപകത്വത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നതാണ് പ്രശ്നം. എന്നാൽ ഇമാം തബരി റഹ്മഹുള്ള തന്റെ തഫ്സീറു തബരിയിൽ രേഖപ്പെടുത്തിയ വിഷയം, അത് പ്രത്യേക വ്യക്തിത്വങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഇൽമിൽ സാബിഖായ വിവരമുള്ള സാബിഖായ ആ വിഷയത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പ്രവാചകനോട് ഖിതാബ് നടത്തിയിട്ടുള്ളത് എന്ന് മഹാനായ ഇമാം തബരി തന്റെ തഫ്സീർ തബരിയിൽ രേഖപ്പെടുത്തുന്നു. ഇനിയും ധാരാളം വായിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞോളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വിശദീകരണം വായിക്കാൻ അടുത്ത ദിവസം മതിയോ? ഞങ്ങൾ തയ്യാറാണ്. അപ്പോഴും നിങ്ങൾ തയ്യാറായി വന്നോളൂ, ഞങ്ങൾ തയ്യാറ് തന്നെയാണ്. ഹലോ. ആ അപ്പം ഇതിന് മറുപടി ഉണ്ട്, വിശദമായിട്ട് അതിന് മറുപടി ഉണ്ട്. ലേശം പിടിച്ചോളൂ. ഇപ്പോ സൂറത്ത് ഇബ്നു കസീർ, ഖുലിയ അയ്യുഹൽ ഫഖൗലു ഖുലിയ അയ്യുഹൽ കാഫിറൂൻ ഷമില കുല്ല കാഫിരിൻ അലാ വജ്ഹിൽ അർദ്, ഷമില കുല്ല കാഫിരിൻ അലാ വജ്ഹിൽ അർദ്, ഭൂമുഖത്തുള്ള എല്ലാ വിശ്വാസികളെയും ഉൾക്കൊള്ളിച്ചുള്ളതാകുന്നു ഖുലിയ അയ്യുഹൽ കാഫിറൂൻ, ഭൂലോകത്തുള്ള എല്ലാ അവിശ്വാസികളെ എന്നുള്ളത് ഭൂമിയിലുള്ള എല്ലാ വിശ്വാസികൾക്കുമാകുന്നു എന്ന് ഇബ്നു കസീർ പറഞ്ഞതാണ്. ഇബ്നു കസീറിന്റെ ആ ഭാഗം എന്ന് എടുത്തു നോക്കൂ. ഇനി മറുപടി വരാണ്ട് ഇതിനെ സംബന്ധിച്ച് തന്നെ ഇൻഷാല്ലാഹ് ഇവിടെ വെച്ച് തൽക്കാലം നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ അതിന് മാത്രം മറുപടി എന്നാണ് ഇൻഷാല്ലാഹ്. ബാക്കി നമുക്ക് വിശദമായിട്ട് നാളെ സംസാരിക്കാം. എന്താ പോരെ എന്നാ ചോദിക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ അതിപ്പോ പ്രയാസമുണ്ട്,
ബുദ്ധിമുട്ടൊന്നും ആയിട്ടല്ല, പക്ഷെ ജോലി സംബന്ധമായിട്ടാ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ഒന്ന് അതിന് ലേശം തോന്നുന്നു. ഇനി മിഷാ ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കേണ്ടെങ്കിൽ സംസാരിച്ചോളൂ, പക്ഷെ എനിക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റില്ല. സഹോദരന്മാരെ, ബാലുശ്ശേരിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഏതായിരുന്നാലും നമ്മുടെ ചർച്ച പ്രമാണങ്ങളുള്ള പോകല്ലേ അവിടെ നിൽക്ക്, പറയട്ടെ, ബാക്കി കൂടെ വായിക്ക്. ശമില കുല്ല കാഫിറിന ല വജ്ഹിൽ അർദി വല ഇന്നൽ മുവാജിഹീന ബിഹാദൽ ഖിതാബിഹും കുഫാറു ഖുറൈശിൻ. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പകുതി കട്ട് വായിച്ചിട്ട് പോകല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വായിക്കല. ഹ, കൊള്ളാലോ കളി, എന്നിട്ട് നിങ്ങൾക്ക് പോണെന്നോ? ശമില കുല്ല കാഫിറിൻ, എല്ലാ കാഫല വജ്ഹിൽ അർദി എന്ന് പറഞ്ഞ് ശരി തന്നെയാണ്. എന്നാൽ ബാക്കിയോ? വലാക്കിന്നൽ മുവാജിഹീന, ഇവിടെ ലക്ഷ്യമാക്കി നോക്കൂട്ട്. ബിഹാദൽ ഖിതാബ്, ഈ ഖിതാബ് കൊണ്ട് അള്ളാഹു പ്രത്യേകം ഉദ്ദേശിച്ച ആരെയാണ്? ഹും കുഫാറു ഖുറൈശിൻ. മാത്രമല്ല, വഖീല ഇന്നഹും മിൻ ജഹ്ലിഹിം ദഅവ റസൂലുള്ളാഹി ഇലാ ഇബാദത്തി ഔസാനിഹിം സനതൻ യഅബ്ദൂന മഅബൂദഹു സനതൻ. കണ്ടോ നിങ്ങൾ? അങ്ങ് പെട്ടെന്ന് ഓടല, അത് ശരിയല്ല. നിങ്ങൾ ആ ഭാഗം മാത്രം വായിച്ച് നിർത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഒരിക്കലും തഫ്സീർ തുബരിയിൽ അദ്ദേഹം പറഞ്ഞത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ശമില കുല്ല കാഫിറിൻ എന്ന് മാത്രം വജിഹിൽ എല്ലാരും ഉണ്ട്, കാഫിർ എന്ന് വിളിച്ച എല്ലാരും തന്നെയാണ്. കാക്കെ അഹമ്മദ് മോലു ബുസ്ലാരെ, എല്ലാരും ശരി തന്നെയാണ്, ശമില കുല്ല കാഫിർ തന്നെയാണ്, അയ്യുഹൽ കാഫിർ എന്ന് വിളിച്ചാൽ തന്നെയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ച ആരെയാണ്? അതാണ് ഇമാം തൊബരി തന്റെ തഫ്സീർ തൊബരി രേഖപ്പെടുത്തിയത്. പ്രത്യേകം പ്രത്യേകമായി പ്രത്യേകം ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഉദ്ദേശിച്ച ആളുകൾ അതായിരുന്നു എന്ന് ഇനി കഴിഞ്ഞില്ലല്ലോ. നിങ്ങളങ്ങ് പറഞ്ഞ് തീർന്നു പോകണ്ട, ഇനിയും വായിക്കാനുണ്ടല്ലോ കുറച്ചല്ലേ. ഒന്ന് വായിച്ചോളൂ ഈ വിഷയത്തിൽ. ബാക്കി എന്താണ് ആ തഫ്സീറിലുള്ളത്? ഓരോന്നോരോന്ന് വായിക്കൂ. നിങ്ങൾ ഒരല്പം മാത്രം വായിച്ചിട്ട് അങ്ങ് ഓടി അങ്ങ് രക്ഷപ്പെടാൻ, ഓടി അങ്ങ് രക്ഷപ്പെടാൻ വായിക്ക് നിർത്തരുത്. അപ്പൊ ശമില കുല്ല കാഫിർ അല വജ്ഹിൽ അർദി വലാക്കിന്നൽ മുവാജിഹീന ബിഹാദൽ ഖിതാബിഹും കുഫാറു ഖുറൈശ്. കുഫാറു ഖുറൈശിലെ അഷ്ഖാസ് അയ്യാനെ കുറിച്ചാണെന്ന് തബരി പറഞ്ഞതും ശരി തന്നെയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞതും ശരി തന്നെയാണ്. രണ്ടും കൂടി കൂട്ടിയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകരുത്. അതുകൊണ്ട് വ്യക്തമായി ആ വിഷയം എന്താണ് ആ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ വിഷയം എന്താണ്, ഓരോന്നിനും വ്യക്തമായി നമുക്കറിയാൻ കഴിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അവന്റെ പ്രത്യേകം ഇൽമിൽ വ്യക്തമായും വിശ്വസിക്കുകയില്ല എന്ന് ബോധ്യമുള്ള ആളുകളെ കുറിച്ചാണ്, അഥവാ സാദിഖായ ഇൽമിൽ അസ്ലിയായ ഇൽമ്, ആ ഇൽമിലുള്ള വിഷയമാണ് ആ സൂചിപ്പിച്ചതെന്ന ഇമാം തബരിയുടെ വാചകം വളരെ കൃത്യമാണത്. അതുകൊണ്ട് ആ വാചകം ഒരു കഷ്ണം മാത്രം അങ്ങ് വായിച്ചിട്ട് ഓടുന്നത് ശരിയല്ലല്ലോ അഹമ്മദ് മുസ്ലിയാരെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കരുതി വേറെന്തോ കാര്യമായിട്ട് പറയാണ്. സുഹൃത്തെ, നിങ്ങൾ ആ വായിച്ചതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കി. നിങ്ങളെ ശമില കുല്ല കാഫിറിൻ എല്ലാ വജ്ഹിൽ അർദി എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും പൊടുന്നില്ലേ? അപ്പൊ എന്നിട്ട് അർത്ഥം വെക്കി, അങ്ങോട്ട് താഴ്ത്ത് അർത്ഥം നോക്കി. നിങ്ങൾ എങ്ങനെ റയ്സാൽ എങ്ങനെ കിതാബിലെ അർത്ഥം നോക്കിട്ട് മനസ്സിലാക്കി സംസാരിക്കി? എന്താ ശമില കുല്ല കാഫിറിൻ എല്ലാ വജ്ഹിൽ അർദി, ഭൂമുഖത്തിലല്ല കാഫിറിനെ കൊല്ലിയായത് കാഫിറൂനാന്ന് പറഞ്ഞാൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുക. ഓ കാഫിറുകളെ, ലോകത്തുള്ള എല്ലാ കാഫിറുകളെ, കുഫർ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ കാഫിറാവുക. ഏ അവിശ്വാസികളെ, നിങ്ങൾ ആരാധിക്കുന്ന അവിശ്വാസികൾ ആരാധിക്കുന്ന അള്ളാഹു അല്ല പ്രവാചകൻ ആരാധിക്കുന്ന അള്ളാഹു എന്നല്ല അപ്പൊ അർത്ഥം വരിക. അപ്പൊ മക്ക മുശ്രിക്കുകൾക്കും ഓലും പെട്ട് ലോകത്ത് ഖിയാമത്തുനാൾ വരെ വരാതിരിക്കുന്ന കാഫിറുകളുണ്ടോ? അവർ ആരാധിക്കുന്ന ഒരു ദൈവവും അള്ളാഹു എന്ന് പറയാൻ പാടില്ല എന്നുണ്ട് ഇപ്പൊ കിട്ടി. അപ്പൊ കൂടുതൽ വെളിവായിക്കാണ്. ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാ പോരെ, വികാരം കൊണ്ട് സംസാരിക്കണോ? ഞാൻ തെളിവല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ കൂടുതൽ ഇനി കൂടുതൽ തരാനുണ്ട്. ഞാനിപ്പോ സുഹൃത്ത, നമുക്ക് നാളെ സംസാരിച്ചൂടെ? ഇന്ന് തന്നെ വേണം. ഞാൻ ഓടണമെന്നില്ല, എനിക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ വേണോ? ഞാൻ തന്നില്ല ഒന്ന് നിങ്ങൾക്ക്. അത് ശരി, ഒന്ന് ശരിക്കൊന്ന് അർത്ഥം വെച്ച് നോക്കി, ശരിക്കൊന്ന് അർത്ഥം വെച്ച് നോക്കി. ഷമീല കുല്ല കാഫിറിൻ ലാ വജ്ഹിൽ അർദി, ഭൂമുഖത്തുള്ള എല്ലാ കാഫിറിനും ഈ ആത്ത് ബാധകമാണ്. അപ്പൊ അങ്ങനെ ആത്ത് ബാധക വലാൻ തുമ്മാബിദൂന മാബുദ്, പ്രവാചകനാകുന്ന ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ ഭൂമുഖത്തുള്ള ഒരു കാഫിറും ആരാധിക്കുന്നില്ല. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി. മക്കത്ത് മുശ്രിക്ക് മാത്രമല്ല, ഇന്നത്തെ ഹിന്ദുക്കളാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, കാഫിർ എന്ന് പേര് പറയാമെന്ന് ആരും തന്നെ പ്രവാചകൻ ആരാധിക്കുന്ന അള്ളാഹിനെ ആരാധിക്കുന്നില്ല. ഇനി തെളിവുണ്ട്, തെളിവ് ഇനിയും എടുത്തിട്ടുണ്ട്.
പക്ഷെ ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. കാരണം എന്താ അറിയോ, നമുക്ക് നാളേക്ക് പറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ തൽക്കാലം വെക്കുകയാണ്. ഇനി നമുക്ക് സംസാരിക്കണോ? ഇനി നിങ്ങൾ തന്നെ എനിക്ക് വേണ്ടത്, സന്തോഷമുണ്ട്. നമുക്ക് കാര്യങ്ങൾക്ക് അങ്ങോട്ടും കൂടി സംസാരിക്കാലോ, തെറ്റിദ്ധാരണ തീർക്കാലോ, വികാരങ്ങളൊക്കെ മാറ്റി വിവേകം മുമ്പോട്ട് വരട്ടെ. മുമ്പൊരു സുഹൃത്ത് പറഞ്ഞ മാതിരി നമുക്ക് സംസാരിക്കുക, സാവധാനം പോലെ സംസാരിക്കുക. ഇനിയും നേരം കൊടുക്കും, ഇനി രാത്രി ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഇൻഷാല്ലാ നമുക്ക് തോഫിക്ക് ഉണ്ട് സംസാരിക്കുക. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കുന്നു. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതെ കുളിയായുൽ കാഫിറു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയല്ലേ നിങ്ങൾ വലിയ വർത്താൻ വലിയ ആയിട്ട് വർത്താൻ പറയാൻ വേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞു തന്നെയാണത്, കുളിയായുൽ കാഫിറൂൻ, കാഫിറൂൻ എന്ന് പറഞ്ഞ എല്ലാരും പോലും ഉറപ്പ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ വിഷയം എന്താ? ഇവിടെ നിങ്ങൾ പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞ വിഷയം ഇമാം തബരി അതിൽ നിന്ന് മനസ്സിലാക്കി തന്നത്, അപ്പോൾ പറഞ്ഞ വിഷയം അത് ആ ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രവാചകനവുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറഞ്ഞത്. ഇനി ലോകത്തുള്ളത് കാഫിറുകൊട്ടെ, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവരാണവർ, സംശയമൊന്നുമില്ല. ഇവിടെ ആർക്കാ സംശയം? അതിൽ മുജാഹിദ് എപ്പോഴും പറഞ്ഞ ലോകത്തുള്ള മുഴുവൻ കാഫിറുകൾ അള്ളാഹിൽ വിശ്വസിക്കുന്നവരാണെന്ന് അല്ല, അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കണില്ല, ശരി തന്നെയാണ്. പക്ഷെ അള്ളാഹുവിനെ അവർക്ക് അറിയില്ല എന്നുള്ള വാദം തെറ്റ്. അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു, പക്ഷെ എന്നാണ്, അതിൽ കലർപ്പിട്ടിട്ടാണ്. ലോകത്തെ മുഴുവൻ ആളുകളും അള്ളാഹുവിനെ ആരാധിക്കുന്നു, കലർപ്പുണ്ട്, കലർപ്പുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ലോകത്തൊരാളും ചെയ്യുന്നില്ല, ശരി തന്നെയാണ്. അത് സംശയമൊന്നും വേണ്ട, അങ്ങനെ തന്നെയാണ്. പക്ഷേ പിന്നെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് തന്നെ വ്യക്തമാക്കി, അമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. വളരെ വ്യക്തമല്ലേ അത്? എന്തിനാണ് കൂടുതൽ സംസാരിക്കേണ്ടത്? വളരെ വ്യക്തമല്ലേ? ഇനി മാത്രമല്ല, ആ വിഷയത്തിൽ ഓരോന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവർ. പിന്നെ ഞാനൊരിക്കലും എന്തില്ല, വലഅന ആബിദു മാ അബദുൻ വല അന്തും ആബിദൂന മാ അബദു, ഐ വല അബദു ഇബാദത്തക്കും, നിങ്ങളുടെ ഇബാദത്ത് ഞാൻ എടുക്കുന്നില്ല. ഐ ലാ അസ്ലുഖുഹ വല അഖ്തദി ബിഹാ വഇന്നമാ അബദുല്ലാഹ അലൽ വജ്ഹി അല്ലദീ യുഹിബ്ബുഹു വയർളാ, ഞാൻ ആരാധിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ, അവനെ പൊരുത്തപ്പെട്ട രൂപത്തിലാണ് ഞാൻ അള്ളാഹിനെ ആരാധിക്കുന്നത്, അവനെ തുടരുന്നത്, അവന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്നത്. നിങ്ങളോ നിങ്ങളോ ഐ വല അന്തും ആബിദൂന മാ അബദു, ഐ ലാ തഖ്ദിറൂന لا تقتدون بأوامر الله وشرعه في عبادته بل قد اخترعتم شيئا من تلقاء انفسكم. കണ്ടോ, നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ചില വിഷയങ്ങളാണ് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് കൂട്ടത്തിൽ ചെയ്യുന്നത് എന്നാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പിന്തുടരാതെ അവന്റെ ഇബാദത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത് മാറിയിട്ട് അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും നിങ്ങൾ ചേർക്കുന്നു, അതാണ് അവിടുത്തെ വിഷയം. ഇത് തന്നെയാണ് സുന്നികൾ കേരളത്തിലെ സമസ്തക്കാരും മുജാഹിദുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് തന്നെയാണ് വ്യത്യാസം. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ വിഷയം വളരെ വ്യക്തമാണ്. ആ ആയത്തിലും നിങ്ങൾക്ക് തെളിവില്ല. ആ ആയത്തിലും കുളിയായുഹുൽ കാഫിറൂൻ ലാ അബ്ദു മാ തഅബ്ദൂൻ വലാ അന്തു മാ അബ്ദൂന മാ അബ്ദു അപ്പറഞ്ഞതിലും ഞാൻ വായിച്ചത് മുഴുവനും ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ളയുടെ തഫ്സീർ ഇബ്നു കസീറിൽ നിന്ന് തന്നെയാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് സഹോദര, അപ്പറഞ്ഞതിന്റെ ലക്ഷ്യം ഒരിക്കലും ലോകത്തെ മുശ്രിക്കുകൾക്കോ അല്ലെങ്കിൽ കാഫിറുകൾക്കോ അള്ളാഹുവിനെ അറിയില്ല എന്നോ, അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചല്ല അവർ പറഞ്ഞതെന്നും വേറെ ഏതോ ഒരു അള്ളയാണ് എന്നും ഉള്ള വാദം ആ തഫ്സീറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല. അത് നിങ്ങളുടെ വെറും വർത്തമാനം മാത്രമാണ്. ഒരിക്കലും ആ തഫ്സീറിൽ നിന്ന് അങ്ങനെയല്ല. പിന്നെന്താ, ആരാധനയിൽ നിങ്ങൾ ഞാൻ അള്ളാഹുവിനെ ആരാധിക്കേണ്ട മുറപ്രകാരം ഞാൻ ആരാധിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവൻ എന്നാണ്. അതേസമയത്ത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളുണ്ടാക്കിയ ചില വിഷയങ്ങളാണ് ആരാധനയിൽ പങ്കുചേർത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അവർ അള്ളാഹുവിനെ തന്നെ ആരാധിക്കുന്നു. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ പറയാറുണ്ട്, ആകാശ പതിപം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശത്തുനിന്ന് മഴ വർഷിക്കുന്നു, എല്ലാം ഒഴുകി ചേരുന്നു സമുദ്രത്തിലാണ്. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് എല്ലാ ദേവന്മാർക്കുമുള്ള നമസ്കാരം എത്തുന്നത് ഒരു ദൈവത്തിലേക്കാണ്. പല കൈവഴികളിലൂടെ എത്തുന്ന സമുദ്രത്തിലേക്ക് പതിക്കുന്ന നദികൾ പോലെ പല ആളുകളിലൂടെ ആരാധനകൾ ഒരേ ദൈവത്തിലെത്തുന്നു എന്ന വാദം, ഈ വാദം തെറ്റാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അയ്യോ കാഫിറൂൻ, അല്ലയോ കാഫിറുകളെ, ആ വാദം തെറ്റാണ്. ഞങ്ങൾ അങ്ങനെയല്ല ആരാധിക്കുന്നത്, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ്. നിങ്ങളാവട്ടെ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും ആരാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ വിഷയം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ
വളരെ വ്യക്തമായിട്ട് ഞാൻ ആ വിഷയം സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വാചകം വളരെ കൃത്യമാണ്. ഒരിക്കലും ഒരാളും അല്ലാഹുവിനോടൊപ്പം ആരാധിക്കപ്പെടുന്നില്ല, അല്ലാഹുവിൽ മാത്രമാണ്, അല്ലാഹുവിനെ മാത്രമായിരിക്കും ആരാധിക്കുക എന്നാണ്. അപ്പൊ അല്ലാഹുവിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടൊപ്പം മറ്റൊരാളും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നും. അപ്പോ ഞാൻ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പാണ് മറ്റുള്ളവർ അല്ലാഹുവിനോടൊപ്പം മറ്റു പലരെയും ആരാധിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇരട്ടത്താപ്പ് സമീപനമുണ്ടായിരുന്നു, അല്ലാഹുവിനോടും പ്രാർത്ഥിക്കും മറ്റുള്ളവരോടും പ്രാർത്ഥിക്കും. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഘട്ടമുണ്ട്, രണ്ടു കൂട്ടരെയും കൂട്ടി പ്രാർത്ഥിക്കുന്ന ഘട്ടമുണ്ട്, അല്ലാഹുക്ക് മാത്രം നേർച്ചയാക്കുന്ന ഏർപ്പാടുമുണ്ട്, രണ്ടു കൂട്ടർക്കു വേണ്ടി നേർച്ചയാക്കുന്ന ഏർപ്പാടുമുണ്ട്. ഇതൊക്കെ അവർ ചെയ്തിരുന്നത് ഏതെങ്കിലും സാങ്കല്പിക ദൈവത്തിനായിരുന്നില്ല, ഓരോ അല്ലാഹുവിന് തന്നെയായിരുന്നു. നമ്മൾ വിശ്വസിച്ച അല്ലാഹുവിനെ കുറിച്ച് തന്നെയാണ്, പക്ഷേ അവർക്ക് ആ വിശ്വാസത്തിൽ കലർപ്പുണ്ടായിരുന്നു എന്ന് മാത്രം. ആ അപ്പോ എന്നെ നിങ്ങൾ പോകാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നാളെയും സംസാരിച്ചുകൂടാന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പറയണം, എന്നെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞിട്ട് അവിടെ പൂട്ടിട്ട് പിന്നെ അവിടെ പോയാൽ പിന്നെ നിങ്ങൾക്ക് നാളെ പറയാലോ പോയിന്നുള്ളത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് പേടിയൊന്നുമില്ല. കാരണം എന്താ, സത്യം മനസ്സിലാണെങ്കിൽ നാളേക്ക് പറഞ്ഞാൽ സത്യം മനസ്സിലാവില്ലാന്നുണ്ട് നിങ്ങൾക്ക്? അതൊന്നുമില്ലല്ലോ, നാളെ പറയാമെന്ന് പറഞ്ഞോ. കാരണം ഞങ്ങൾ ഇവിടെ സാധാരണഗതിയിൽ ഞാൻ കുറച്ചു ദിവസമായി ഇങ്ങനെ സുഹൃത്തുക്കളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. നിങ്ങളെ ഇങ്ങനെ കൂടുതൽ സംസാരിച്ചിട്ടറിയില്ല, നിങ്ങളാണോ മുമ്പ് വന്നിരുന്ന നസീറുദ്ദീൻ മൗലവി എന്ന് എനിക്കറിയില്ല. ശബ്ദം കേട്ടിട്ടാണോ സംശയമുണ്ട്. ഏതായാലും ആവട്ടെ, ഏതായാലും നമുക്ക് വീണ്ടും സംസാരിക്കാലോ. ആരാണെങ്കിലും ശരി, എനിക്കിപ്പോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് വായിച്ചു പഠിക്കണേ. ഉപദേശിക്കാന്ന് മനസ്സിലാക്കണ്ട, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ എന്താ അറിയോ, മക്കത്തെ മുശ്രിക്കുകൾ ആകെക്കൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധിക്കുന്ന അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി നമുക്ക് ഒരു കൊല്ലം ആരാധിക്കാന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ തീരുമാനമായിരുന്നു, ഒരു ഫോർമുല, ഒരു മസലാഹത്ത് ഫോർമുല. 12 മാസം നമുക്ക് മുഹമ്മദിനെ അള്ളാഹിനെ ആരാധിക്കാം, അല്ലെങ്കിൽ ഒരു മാസം, രണ്ടഭിപ്രായം. ഒരു ഒരു കൊല്ലോ 12 മാസം മുഹമ്മദ് നമ്മളെ ദൈവത്തിനെ ആരാധിക്കട്ടെ. അപ്പോ ഓലാകെക്കൂടി മുഹമ്മദ് പറയുന്ന അള്ളാഹുവിനെ അവർ ആരാധിക്കാൻ മുന്നോട്ട് വരുന്നത് തന്നെ ആകെ 12 മാസം ആരാധിക്കാന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നുള്ളൂ. അത് തന്നെ അള്ളാഹു തആല അവിടെ വെച്ചിങ്ങിട്ട് തകർത്ത് കളഞ്ഞു, നിങ്ങൾ ഒരു ആരാധനയെ ഞാൻ ആരാധിക്കും, ഒരു അള്ളാഹ് നിങ്ങൾ ആരാധിക്കൂല. അവതരണ പശ്ചാത്തലം വെച്ച് ആയത്ത് മനസ്സിലാക്കി ശരിക്കു പഠിക്കി. ആകെ 12 മാസക്കാലം മാത്രം മുഹമ്മദ് ആരാധിക്കുന്ന അള്ളാഹുവിനെ നമുക്ക് ആരാധിക്കാം. തഫ്സീർ തബീരിലാണ് പറഞ്ഞത്. ആ തബീർ എടുത്തു നോക്കി, ഞങ്ങള് മുഹമ്മദ് പറയുന്ന മുഹമ്മദിന്റെ അള്ളാഹുവിനെ ഞങ്ങൾ ഒരു കൊല്ലം ആരാധിക്കാന്ന് പറഞ്ഞത്. അപ്പൊ ആ കൂടി ഒരു കൊല്ലം ആരാധിക്കാന്ന് പറഞ്ഞ ആ ഫോർമുല അവിടത്തെ അള്ളാഹു തആല അവിടെ നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങളൊരു ആരാധന ഇവിടെ വേണ്ട, നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ അള്ളാഹ് ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്നേ ഇല്ല എന്ന് ഉറപ്പ് പറഞ്ഞു. എന്തിനാണ് ഞാൻ അവിടെ സംശയിച്ച് നിൽക്കേണ്ടത്? ഇതാ ഖലല്ലാഹു റസൂലുഹു അമ്രൻ, ബാക്കി നിങ്ങളവിടെ ഓതിക്കോളി. അള്ളാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു വേറൊരു അഭിപ്രായം. ആരെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ അള്ളാഹുവിനെ? അത്തു അല്ലിമോൻ അള്ളാഹ് ബിദീനിക്കും, നിങ്ങൾ ദീൻ അള്ളാഹ് അങ്ങോട്ട് പഠിപ്പിക്കുക. അള്ളാഹ് പറയുന്ന നബിയെ ഞാൻ ആരാധിക്കുന്ന അള്ളാഹ് നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറയാന് മക്കത്തെ മുസ്ലിക്കിനുള്ള ഇറങ്ങിയ ആയത്ത മക്കിയാണ് ആയത്ത്. പിന്നെ പിന്നെ പറഞ്ഞല്ലോ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല മക്കത്തെ മുസ്ലിക്കുകൾ കപ്പലിൽ കയറിയാല് അള്ളാഹിനെ വിളിക്കും. അള്ളാഹിനെ വിളിക്കല് ദുആണല്ലോ, അള്ളാഹിനെ വിളിച്ച ദുആണല്ലോ. എങ്കിൽ ആ ദുആണെങ്കിൽ അള്ളാഹോട് പറയണ്ടേ ഓ ദ്വാരക്കുന്നുണ്ടെന്ന്? ഇവിടെ പറയാൻ പഠിപ്പിക്കുന്ന എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല എന്നാണ്. പിന്നെ ആ ഉമുമായി പറഞ്ഞതിന് തെളിവ് വേറെയുമുണ്ട്, ഉറച്ചൊന്നുകൂടി ഇപ്പൊ പറഞ്ഞ് നിർത്തുകയാണ്. ഇനി ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നുകൂടി കേട്ടോളൂ. ഫമഅബൂദുഹുമല്ലദീ അബദൂഹു ലൈസഹു അല്ലാഹ്, അതായത് അതിന് ഫുള്ളായിട്ട് കാണാതെ ഓർമ്മ വരുന്നില്ല. അള്ളാഹുവിന് ശരീക്കുണ്ട് എന്ന് പറഞ്ഞ, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ആരാധിക്കുന്ന ആരാധ്യൻ, ഫമഅബൂദുഹുമല്ലദീ അബദൂഹു, അവർ ആരാധിച്ചിരിക്കുന്ന മഅബൂദ് ലൈസഹു അല്ലാഹു ഇൻ സമ്മുഹു ബിഹി, അവര് അള്ളാഹെന്ന് പേര് വെച്ചിട്ടുണ്ടെങ്കിലും അത് അള്ളാഹ് യഥാർത്ഥ അള്ളാഹു അല്ല കേട്ടോ, യഥാർത്ഥ അള്ളാഹു അല്ല. യഥാർത്ഥത്തിൽ ആരാധിച്ചില്ല എന്നല്ല വെക്കണ്, ആരാധന യഥാർത്ഥമായിരുന്നില്ല എന്നല്ല സുഹൃത്തെ. അവര് ആരാധിച്ചിരുന്ന മഅബൂദ് അത് അള്ളാഹ് എന്ന് പറയാൻ പാടില്ല, ഹഖീഖത്ത് നൽകി അള്ളാഹു അല്ല. അവരങ്ങനെ പേര് വെച്ചോട്ടെ, ഓല് മക്കത്തെ മുശ്രിക്കൾ അള്ളാഹ് ഓല ഒരു ഹൃദയത്തിലുള്ള ഒരു അള്ളാഹിനെ ഒരു ദൈവത്തിന് അള്ളാഹ് എന്ന് പറഞ്ഞിരുന്നു, അതിനെ നമ്മളും പറയണമെന്നാണോ?
എന്നാ ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹ് എന്ന് പറഞ്ഞില്ലേ? ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹു വൽ മസീഹ് ഇബ്നു മറിയം. ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹ് എന്ന് പറഞ്ഞ ആളുകളില്ല, ഒരു കാഫിറായെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട്? അള്ളാഹ് പറയാൻ പറ്റും, ഈസാ നബിക്ക് അള്ളാഹ് എന്ന് പറയാൻ പറ്റില്ല. എന്നാ മക്കളും സന്താനങ്ങളുള്ള ഒരുത്തനും അള്ളാഹ് എന്ന് പറയാൻ പറ്റില്ല, അപ്പൊ ഓൻ കാഫിറാവുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, കുഫ്രിയത്തിലേക്ക് നീങ്ങുന്ന വിഷയമാണിത്. സന്താനങ്ങളും ഭാര്യയും സന്താനങ്ങളുമുള്ള ഒരു മഅബൂദിനെ അള്ളാഹു എന്നാണ് അവർ മക്കത്ത് മുശ്രിക്ക് സന്താനങ്ങളും ഭാര്യയും സന്താനങ്ങളുമുള്ള ഒരുത്തനാണ് അള്ളാഹു എന്ന് പറഞ്ഞത്. ആ അള്ളാഹുവിനെ നമുക്കും അള്ളാഹു എന്ന് പറയാമെന്ന് പറഞ്ഞാൽ അത് കുഫ്രിയത്തിലേക്ക് നീങ്ങും, സൂക്ഷിക്കണം എന്നെ അതിനെ സംബന്ധിച്ച് പറയുള്ളൂ. കൂടുതൽ നമുക്ക് നാളെ സംസാരിക്കാം. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കും, മറുപടി പറയില്ല. മറുപടി ഇൻഷാല്ലാ നാളെ നിങ്ങൾ വരണം, നാളെ ഞാൻ നമുക്ക് സംസാരിക്കാം, കൂടുതൽ തെളിവുകൾ കൈകാര്യം ചെയ്യാം. ഓക്കെ, അസ്സലാം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടെന്നറിയില്ല. അഹമ്മദ് സാഹിബ് പോയി, ഇതുവരെ ഞാൻ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഹബൂബിന്റെ ജ്യേഷ്ഠൻ ഖാലിദാണ് സംസാരിക്കുന്നത്. നമ്മുടെ അഹമ്മദ് സാഹിബുമായിട്ട് ഈ വിഷയം വളരെ ദൈർഘ്യമായി സംസാരിച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ ഇമാം റാസിയുടെ തഫ്സീറുകളിൽ നിന്ന് വളരെ ക്ലിയർ ആയിക്കൊണ്ട് വ്യക്തമായി ഈ വിഷയങ്ങൾ ധാരാളക്കണക്കിന് തഫ്സീറുകളിൽ നിന്ന് നാം അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ തെളിവ് കൊടുത്തു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ നമ്മുടെ തിരുരങ്ങാടി കാളിയുടെ തഫ്സീർ ഇവിടെ മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ സുഹൃത്തിന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ വിഷയം ഞാൻ പറഞ്ഞുകൊടുത്തതാണ്. അബ്ദുറഹ്മാൻ മഖ്തൂമി പൊന്നാനിയുടെ തഫ്സീറിൽ മുഴുവനും നാം മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ പാരായണം ചെയ്യുന്ന ഈ വിഷയത്തിൽ പറയുന്ന ആയത്തുകൾക്ക് മുഴുവനും ഒരു ആയത്ത് പോലുമില്ലാതെ എല്ലാ ആയത്തിനും മുജാഹിദുകൾ പറയുന്ന അതേ വ്യാഖ്യാനമാണ് സുന്നത്ത് ജമാഅത്തിന്റെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ പരിഭാഷയിൽ പോലും കൊടുത്തിട്ടുള്ളത്. എന്താണ് അഹമ്മദ് സാഹിബ് മനസ്സിലാക്കിയിട്ട്? അവസാന ഭാഗം എന്ന നിലയിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും കണക്ക് നോക്കുന്ന ഒരു ദിവസമാണ്. ആരോടും അള്ളാഹു പ്രനീതി കാണിക്കുകയില്ല. അതിനാൽ സ്വന്തം നഫ്സിനെ രക്ഷപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുക. ഖുർആനും സുന്നത്തും നേർക്കുനേരെ മനസ്സിലാക്കി പദനുസൃതമായ ജീവിതം രൂപപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഹക്കും ബാത്തിലും വേർതിരിച്ച് സത്യത്തിന്റെ ന്യായികളായി ജീവിച്ചു മരിക്കാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഖുർആനിലെ രണ്ടാം അധ്യായം 281-ാമത്തെ വചനമാണ്. സർവാധിനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹലോ. അപ്പോ അഹമ്മദ് സാഹിബ് താല്പര്യപ്പെട്ടതുപോലെ ഇൻഷാല്ലാ അടുത്ത ദിവസം പറയാം. ഏതായാലും അദ്ദേഹം അവസാനിപ്പിച്ച സംഗതിയുണ്ടല്ലോ. അവർ പിന്നെ ആരാധിച്ചിരുന്ന അള്ളാഹു, അങ്ങനെ അവർ പേര് പറഞ്ഞാലും ശരി, അത് അള്ളാഹു അല്ല. നമ്മൾ പറഞ്ഞിരുന്നില്ലല്ലോ, നമ്മൾ പറയുന്ന അള്ളാഹു തന്നെയാണ്, അല്ലെങ്കിൽ ആ നമ്മൾ പറയുന്ന അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഉൾക്കൊണ്ട് അള്ളാഹു ആണ് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. നമ്മൾ പറയണില്ലല്ലോ, അവർ ആ അള്ളാഹുവിൽ വൈകല്യണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അള്ളാഹ പറയാ. അതുകൊണ്ട് തന്നെയാണ് ആ അള്ളാഹ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു? അവരങ്ങനെ അതിന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തല്ല,
ആ അള്ളാഹുവിനെ അല്ല, അല്ലെങ്കിൽ ആ അള്ളാഹുവിനെ, അള്ളാഹുവിന് സമ്പൂർണമായ വിശേഷണങ്ങളുള്ള അള്ളാഹു, ആ അള്ളാഹുവിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവരതിന് പിന്നെ അതിൽ അവർക്ക് വൈകല്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതും അവർക്ക് അള്ളാഹു ആരെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അവർക്ക് വൈകല്യം സംഭവിച്ചത് കൊണ്ടാണ്. ഇവിടെ നമ്മളത് അല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ ആ വിഷയങ്ങൾക്ക് അവർക്ക് വൈകല്യം ഉണ്ടായിട്ടുണ്ട്. ആ വൈകല്യം തിരുത്തുക എന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. അതോടൊപ്പം തന്നെ അവർക്ക് അറിയുന്ന ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു, ആ അള്ളാഹുവിന് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൽ പലതിനെയും പങ്കു ചേർത്തിട്ട് അവർ അള്ളാഹുവിനെ വികൃതമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ മനസ്സിന്റെ അന്തരാളത്തിലുള്ള ആ അള്ളാഹുവിനെ കുറിച്ചും ചോദിച്ചു നോക്കൂ. അവർ പറയും, പക്ഷെ അതോടൊപ്പം അവർ തെറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞു. ഇവിടെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, സത്യവിശ്വാസികളായ നമ്മൾ വിശ്വസിക്കുന്ന അതേ അള്ളാഹു, അതേ വിശ്വാസത്തിൽ, അതേ ആശയത്തിൽ അള്ളാഹുവിനെ അവർ വിശ്വസിച്ചിരുന്നു എന്ന് ആരും പറയണില്ല, ആരും പറഞ്ഞിട്ടില്ല ഇതുവരെയും. ഞാൻ ഇത്രയും നേരം തഫ്സീർ ഉദ്ധരിച്ച് പറഞ്ഞതും അത് തന്നെയാണ്. ഇമാം തബരി ആവട്ടെ, ഇബ്നു കസീർ ആവട്ടെ, ഏതൊരാളാവട്ടെ, ആ തഫ്സീറുകളിലൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളതും. ഇമാം റാജിയിലൊക്കെ അഭിപ്രായത്തിലേക്ക് കടന്നാൽ ഇൻഷാല്ലാ നാളെ നമുക്കത് സവിസ്തരം പ്രതിപാദിക്കാം. ഇമാം തബരിയുടെയും ഇബ്നു കസീറും ഖുർത്തുബിയും റാസിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം, അവർക്ക് അള്ളാഹു എന്ന ആ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ ലോകത്തിന്റെ നാഥനായ അള്ളാഹു, ആ അള്ളാഹുവിനെ അറിയുമായിരുന്നോ അറിയുമായിരുന്നില്ലേ, അവരങ്ങനെ ഒരാളുണ്ടെന്ന് വിശ്വസിച്ചിരുന്നോ ഇല്ലേ, നമുക്ക് പരിശോധിക്കാം ഇൻഷാല്ലാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ അപ്പോൾ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിക അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മൾക്ക് ഈ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ക്ലാസിനെ, ഈ റൂമിനെ ധന്യമാക്കിയ നമ്മുടെ പണ്ഡിതന്മാർക്ക് അല്ലാഹു സർവ്വവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ. ഈ രംഗത്ത്, ആദർശ പ്രബോധന രംഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവ്വാബുർ റഹീം. അള്ളാഹുമ്മ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹ്ഹാബ്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار صلى الله على سيدنا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك روم كلوسي نو اوكي okay.